വൻകാര്യങ്ങളെ ചെയ്യും ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥനയോട് കൂടി ആയിരുന്നാട്ടെ ഇന്ന് രാത്രികാലം നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം വലിയ അനുഗ്രഹവർദ്ധമായി തീരുവാൻ ഹല്ലേലൂയ ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അത്ഭുതങ്ങൾ നടന്നതുപോലെ ഒരുമിച്ച് ഏകാഗ്രതയ ഹൃദയത്തോടുകൂടെ ആരും അലക്ഷ്യമായിരിക്കാതെ വായികളെ തുറന്ന ഹൃദയത്തിൽ നിന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ സ്വർഗസ്നായ നല്ല യേശു അപ്പച്ചാ ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായി നന്ദി പറയുന്നു അപ്പ കഴിഞ്ഞ രണ്ട് ദിവസവും അപ്പ ഞങ്ങൾക്കെല്ലാം അനുകൂലമാക്കി തീർത്തതിനായി നന്ദി പറയുന്നു അപ്പ അഹങ്കരിപ്പാനോ പുകഴുവാനോ ഒന്നുമില്ല യേശുപ്പച്ച അങ്ങയുടെ സാന്നിധ്യമല്ലാതെ യേശുപ്പച്ച എല്ലാം അങ്ങ് അനുകൂലമാക്കി തന്നതിനായി നന്ദി പറയുന്നു ഈ രാത്രി കാലവും അപ്പൻ്റെ കരങ്ങളിൽ തന്നു പ്രാർത്ഥിക്കുന്നു അപ്പ ഈ സെക്ഷനിലും അപ്പൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം ചലിക്കുവാൻ തക്കവണ്ണം രോഗികൾ സൗഖ്യമാകുവാൻ തക്കവണ്ണം അഭിഷേകം പ്രാപിക്കുവാനുള്ളവർ അഭിഷേകം പ്രാപിപ്പാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനുള്ളവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ യേശുപച്ചാങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഹല്ലേലൂയ ഈ ദേശത്തിന് ഈ മീറ്റിംഗ് അനുഗ്രഹപ്രദമായി മാറട്ടെ പട്ടണങ്ങൾക്ക് ഈ മീറ്റിംഗ് അനുഗ്രഹപ്രദമായി മാറട്ടെ ഭരണാധികാരികൾക്ക് ഈ മീറ്റിംഗ് അനുഗ്രഹപ്രദമായി മാറട്ടെ ഈ ദേശത്ത് വസിക്കുന്ന ഓരോരുത്തർക്കും ഓരോ കുടുംബങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും യൗവനക്കാർക്കും അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശുപ്പച്ച എല്ലാ മഹത്വവും അങ്ങേക്ക് തരുന്നു പാട്ടുകളിൽ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവരെ വർഷിപ്പ് ലീഡ് ചെയ്യുന്നവരെല്ലാം അങ്ങ് ശക്തമായി ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ അവർ വർഷിപ്പ് ചെയ്യുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യം അസാധാരണമായി ഇതിനകത്ത് ചലിക്കട്ടെ അപ്പോൾ തന്നെ സൗഖ്യങ്ങൾ നടക്കട്ടെ അത്ഭുതങ്ങൾ നടക്കട്ടെ വീര്യപ്രവൃത്തികൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഹല്ലേലൂയ നന്ദിയോടെ സ്തുതിക്കുന്നു കടന്നു വരുന്ന ദൈവദാസന്മാരെ അങ്ങ് ശക്തമായി ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ ഈ മീറ്റിംഗ് എല്ലാം അനുഗ്രഹപ്രദമാക്കി തീർത്തതിനായി നന്ദി പറയുന്നു യേശുപ്പച്ച അങ്ങേ ഞങ്ങൾ സ്വാഗതം ചെയ്തു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ അങ്ങേ ഞങ്ങൾ സ്വാഗതം ചെയ്തു പ്രാർത്ഥിക്കുന്നു ഈ ഹോള് ഈ ആമേൻ ഈ ഗ്രൗണ്ട് എല്ലാം യേശുപ്പച്ച അപ്പൻ്റെ കരങ്ങളിൽ തന്നു പ്രാർത്ഥിക്കുന്നു അന്തരീക്ഷ മണ്ഡലങ്ങൾ ഫ്രീ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇതിനകം ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഹല്ലേലൂയ നന്ദിയോടെ സ്തുതിക്കുന്നു ആത്മമണ്ഡലങ്ങൾ ഓപ്പൺ ആകട്ടെ സ്വർഗം തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുതമാക്കി അങ്ങ് തീർക്കുന്നതിനായി നന്ദി പറയുന്നു അങ്ങ് പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ Praise the Lord. Hallelujah. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി ഹാലലൂയ ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ ഹാലലൂയ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു ബ്ലെസ്സിങ് ഫെസ്റ്റ് 2022 അവസാന രാത്രിയിലും സർവശക്തനായിരിക്കുന്ന ദൈവത്തെ ഒരുമിച്ച് സ്തുതിപ്പാൻ വലിയവനായിരിക്കുന്ന ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു പ്രത്യേകാൽ സദസ്സിലിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ സ്നേഹവന്ദനത്തെ ആദ്യം തന്നെ അറിയിക്കുന്നു ഈ രാത്രിയിലും എന്നോടൊപ്പം ഒരുമിച്ച് ശുശ്രൂഷിക്കുന്ന അനുഗ്രഹീതരായ മ്യൂസീഷ്യൻസ് പ്രിയ കർത്താവിലെ എൻ്റെ പ്രിയ സഹോദരൻ സൽമോൻ എല്ലാവരോടും ഒരുമിച്ച് ഈ രാത്രിയിൽ ദൈവത്തെ ഒരുമിച്ച് സ്തുതിപ്പാൻ ദൈവം ഇടയാക്കിയ ആ കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാത്രിയിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട് ആ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ ചില നിമിഷങ്ങൾ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ഒരുമിച്ച് ഒന്ന് ആരാധിക്കാം രണ്ടോ മൂന്നോ പേരൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യേ ഞാനുണ്ടെന്നറളി ചെയ്ത ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഈ രാത്രിയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നാം ആരും മൗനമായിരിക്കരുത് ഒരു നിമിഷം എല്ലാ കണ്ണുകളും ഒന്ന് ദൈവസന്നിധിയിൽ അടയ്ക്കാൻ കഴിയുമോ ആ നല്ല കർത്താവിനെ ഒരുമിച്ച് നമുക്കൊന്ന് സ്തുതിക്കാം വളരെ പ്രതീക്ഷയോടെ വളരെ ആഗ്രഹത്തോടെ ഈ രാത്രിയിൽ നമുക്ക് ഹൃദയത്തിൽ വരണമേ ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ വാതിക്കിൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ എടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും ഈ രാത്രിയിലും ഒന്ന് ഹൃദയം തുറന്ന് പറയാൻ കഴിയും അപ്പം അങ്ങൻ്റെ ഹൃദയത്തിൽ വരണമേ
ആരിലും ശ്രേഷ്ഠമായി ആരിലും ശക്തമായി ഈ രാത്രിയിൽ അപ്പം അങ്ങൻ്റെ ഹൃദയത്തോടൊന്ന് സംസാരിക്കണമേ. ഏത് സാഹചര്യത്തിൽ നമ്മളോട് കൂടെ നിൽക്കുന്ന ഒരു നല്ല കർത്താവ്, നമ്മുടെ ഭാവിയെ നന്നായി അറിയാവുന്ന, നമ്മുടെ അവസ്ഥകളെ നന്നായി അറിയാവുന്ന ഒരു നല്ല കർത്താവിൻ്റെ കൂടെയുള്ളപ്പോൾ ഈ രാത്രിയിൽ എത്ര പേർക്ക് നന്ദിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ കഴിയും? ഒരുമിച്ച് നന്ദിയോടെ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ വായകളെ തുറന്ന് ആ കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ കഴിയും. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയബോധത്തോടെ അവൻ്റെ പാദപീഠത്തിങ്കിലേക്ക് നമുക്ക് അടുത്തു വരാം. ആഴത്തിൽ അങ്ങൻ്റെ ഹൃദയത്തോട് ഇടപെടണമേ, ആത്മാവിൽ അങ്ങൻ്റെ ഹൃദയത്തോട് ഇടപെടണമേ. ആരിലും ശ്രേഷ്ഠമായി ആരിലും ശക്തമായി ഈ രാത്രിയിലും അപ്പം ഒരു പുതിയ അഭിഷേകത്തോടെ ഒരു പുതിയ ബലത്തോടെ ഈ രാത്രിയിലും അപ്പം അങ്ങനെ നിറയ്ക്കണമേ. പുതിയോടെ കടന്നു വന്നിരിക്കുന്നവർ നന്ദിയോടെ ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആരിലും ശ്രേഷ്ഠമായി ആരിലും ശക്തമായി ആരിലും ശ്രേഷ്ഠമായി ആരിലും ശക്തമായി ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിൽ ആത്മാവിലെന്നോടൊന്നിടപെടണേ. ചേർന്ന് പാടാമോ? ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആരിലും ശ്രേഷ്ഠമായി, ഓ ആരിലും ശ്രേഷ്ഠമായി ആരിലും ശക്തമായി ആരിലും ശ്രേഷ്ഠമായി ആരിലും ശക്തമായി ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ, ആഴത്തിലെന്നോട് ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആഴത്തിലെന്നോട്
കുശവന്റെ കയ്യിലെ കളിമുണ്ട് പോലെ ഈ രാത്രിയിലും അപ്പൊ അങ്ങനെ ഒന്ന് പണിയണമേ. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കുറ്റങ്ങൾ ഉണ്ടായിരിക്കാം, ഒരുപാട് കുറവുകൾ ഉണ്ടായിരിക്കാം, എങ്കിലും ഈ രാത്രിയിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, അപ്പ എന്റെ അവസ്ഥകളെ അറിയുന്ന ഒരു നല്ല കർത്താവ്, എന്റെ ഭാവി അറിയുന്ന ഒരു നല്ല കർത്താവ്. രാത്രിയിൽ എത്ര പേർക്ക് ഹൃദയം തുറന്ന് പറയാൻ കഴിയും, ആത്മാവിനോടും ഇടപെടണേ, ആഴത്തിലെന്നോട്, ആഴത്തിലെന്നോട്. ഒരു നിമിഷം ആ കരങ്ങളെ ഒന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയുമോ? ഒരു നിമിഷം വായ്കളെ തുറന്നത് ചേർന്ന് പാടാമോ? ആരിലും ശ്രേഷ്ഠമായി, ഓ ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ഓ ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി. രാത്രിയിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാൻ ജീവനോടെ ഇരിക്കുന്നതും എൻ്റെ ദൈവത്തിൻ്റെ കൃപയാണ്? നമുക്കറിയാം അനേകം പേർ ഈ സമയം കാണാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോഴും നമ്മുടെ കുറ്റങ്ങളെ ഓർക്കാതെ, നമ്മുടെ കുറവുകളെ ഓർക്കാതെ, നമ്മുടെ ബലഹീനതകളെ ഓർക്കാതെ നമ്മളെ സ്നേഹിച്ചൊരു നല്ല കർത്താവ് ഈ രാത്രിയിലും ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കർത്താവിൻ്റെ കൃപയല്ലാതെ മറ്റൊന്നുമല്ല. യോഗ്യതയില്ലെന്ന് പറഞ്ഞ് പലരും നമ്മളെ മാറ്റി നിർത്തിയപ്പോഴും യോഗ്യതയില്ലാത്ത പലതും നൽകി നമ്മളെ യോഗ്യനാക്കി തീർത്തൊരു നല്ല കർത്താവുണ്ട്. ഈ രാത്രിയിലും അവൻ്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുമെന്ന് ഉറപ്പുള്ളവർ നന്ദിയോടെ കരങ്ങളെ തട്ടി കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ കഴിയും. ഹല്ലേലൂയാ. ഈ ലോകം പറയുന്ന ഏറ്റവും വലിയ സ്നേഹം ഒരമ്മയും തൻ്റെ കുഞ്ഞും തമ്മിലുള്ള സ്നേഹമാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം ഇപ്രകാരം പറയുന്നു, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ?
താൻ പ്രസവിച്ച തൻ്റെ കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? അടുത്ത വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കുന്ന ദൈവമല്ല. പ്രിയമുള്ളവരെ, നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മളെ ഓർത്തവരെക്കാൾ കൂടുതൽ പേരും നമ്മളെ മറന്നു കളഞ്ഞവരാണ്. ഹല്ലേലൂയ. നമ്മളെ കരുതേണ്ടവർ, നമ്മളെ കരം പിടിച്ച് നിർത്തേണ്ടവർ, നമ്മളെ ഉയർത്തിക്കൊണ്ട് വരേണ്ടവർ. ഞാൻ പറയട്ടെ, അവരൊക്കെ നിന്നെ ഉപേക്ഷിച്ചത് എന്തിനാണെന്ന് അറിയാവോ? ആ കർത്താവ് നിന്നെ മാറോട് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ഒരിക്കൽ പോലും സ്വപ്നം കാണാൻ കഴിയാത്ത വിധത്തിൽ കർത്താവിന് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. ഒരുപക്ഷെ നമ്മുടെ സാഹചര്യം നമുക്കെതിരായിരിക്കാം, നമ്മുടെ അവസ്ഥകൾ നമുക്കെതിരായിരിക്കാം, പക്ഷേ വാഗ്ദത്തം ചെയ്ത ദൈവം അവൻ ഒരു നാളും വാക്ക് മാറുന്ന ദൈവമല്ല. നമുക്കറിയാം, യോസഫിൻ്റെ ജീവിതത്തിൽ താൻ അത്രയധികം സ്നേഹിച്ച തൻ്റെ സഹോദരങ്ങൾ, നമുക്കറിയാം യോസഫിനെ തൻ്റെ സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടപ്പോൾ തൻ്റെ ശരീരം വേദനിച്ചതിനേക്കാൾ കൂടുതൽ തൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാകാം. കാരണം യോസഫിന് പ്രതികൂലം വന്നത് ഒരിക്കലും തൻ്റെ ശത്രുക്കളിൽ നിന്നായിരുന്നില്ല, തൻ്റെ സ്നേഹിതന്മാരിൽ നിന്നായിരുന്നില്ല, താൻ അത്രയധികം സ്നേഹിച്ച തൻ്റെ സഹോദരങ്ങളിൽ നിന്ന്. എന്നാൽ ഞാൻ പറയട്ടെ, അവരെ നിന്ദിച്ചവരുടെ മുമ്പിലും അവരെ പഴിച്ചവരുടെ മുമ്പിലും മേശ ഒരുക്കി മാനിച്ചൊരു ദൈവമുണ്ടെന്ന് ഈ രാത്രിയിൽ എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയാൻ കഴിയും? ഈ രാത്രിയിൽ വിശ്വാസത്തോടെ പറയാൻ കഴിയുമോ, എന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ, എന്നെ പഴിച്ചവരുടെ മുമ്പിൽ മേശ ഒരുക്കി മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആരൊക്കെ എന്നെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ എന്നെ കൈവിട്ടാലും, എന്നെ ഒരു നാളും കൈവിടാത്ത ഒരു നല്ല കർത്താവുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അത് നിന്റെ മീതെ കവിയത്തില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകത്തില്ല, അഗ്നി ജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല. എങ്കിൽ രാത്രിയിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവൻ വാഗ്ദത്തം ചെയ്താൽ ഒരിക്കലും വാക്ക് മാറാത്ത ദൈവമാണ്. ഈ രാത്രിയിലും ആ ഉറപ്പുള്ളവർ ഒന്ന് ചേർന്ന് പാടാമോ? അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെൻ കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും. മനുഷ്യനിലാശ്രയമോ? മനുഷ്യനിലാശ്രയമോ? ഇനി വേണ്ട നിശ്ചയമാ, എൻ്റെ ദൈവത്തിലാശ്രയമോ? അതൊന്നാണ് എനിക്കഭയം. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഈ രാത്രിയിലും ആ ഉറപ്പുള്ളവർ കരങ്ങളെ ചേർത്തടിച്ച് ഒരുമിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. സന്തോഷത്തോടെ കരങ്ങളെ ചട്ടി. ഹല്ലേലൂയ.
വരും ദൈവത്തിൻ ദൃഷ്ടി ഞാൻ എന്ന് ശ്രേഷ്ഠനായി അതോട് ചേർന്നു അബ്രഹാമിൻ ദൈവം അബ്രഹാമിൻ ദൈവം ഈശാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്ന് കൂടെ ഉള്ളതാൽ അബ്രഹാമിൻ ദൈവം ഈശാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്ന് സിയോൻ യാത്രയതി സിയോൻ യാത്രയതി മനവേ ഭയമൊന്നും വേദിനിയും അവേ സിയോൻ യാത്രയതി മനവേ ഭയമൊന്നും വേദിനിയും ഒന്നിനെ കുറിച്ച് നീയും ഒന്നിനെ കുറിച്ച് നീയും എനിക്ക് ആകുല ചിന്തയില്ല ഓ ജീവമെന്ന തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു ഒന്നിനെ കുറിച്ച് നീയും ഒന്നിനെ കുറിച്ച് നീയും എനിക്ക് ആകുല ചിന്തയില്ല ഓ ജീവമെന്ന തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു അബ്രഹാമിൻ ദൈവം അബ്രഹാമിൻ ദൈവം ഈശാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്ന് കൂടെയുള്ളതാൽ അബ്രഹാമിൻ ദൈവം ഈശാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും സിയോൻ യാത്രയതി സിയോൻ യാത്രയതി മനവേ ഭയമൊന്നും വേണ്ടിനിയും അവേ സിയോൻ യാത്രയതി മനവേ മനുഷ്യനിൽ ആശ്രയമോ ഓ മനുഷ്യനിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമായി ദൈവത്തിൽ ആശ്രയമോ അത് ഒന്നാണ് എനിക്ക് അഭയം മനുഷ്യനിൽ ആശ്രയമോ മനുഷ്യനിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമായി എൻ്റെ ദൈവത്തിൽ ആശ്രയമോ അഭയം അബ്രഹാമിൻ ദൈവം അബ്രഹാമിൻ ദൈവം ഈശാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്ന് കൂടെയുള്ളതാ ഓ അബ്രഹാമിൻ ദൈവം ഈശാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും സിയോൻ യാത്രയതി സിയോൻ യാത്രയതി മനവേ ഭയമും വേണ്ടിനിയും സിയോൻ യാത്രയതി സിയോൻ യാത്രയതി മനവേ ഒന്നിനെ കുറിച്ചിനിയും ഒന്നിനെ കുറിച്ചിനിയും എനിക്ക് ആകുല ചിന്തയില്ല ജീവമല്ല തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു ഒന്നിനെ കുറിച്ചിനിയും ഒന്നിനെ കുറിച്ചിനിയും എനിക്ക് ആകുല ചിന്തയില്ല ഓ ജീവമല്ല തന്നവൻ എന്നെ ക്ഷേമമായി അതുകൊണ്ട് ചേർന്നുമാണ് അബ്രഹാമിൻ ദൈവം അബ്രഹാമിൻ ദൈവം ഈശാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്ന് കൂടെയുള്ളതാൽ അബ്രഹാമിൻ ദൈവം ഈശാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും സിയോൻ യാത്രയതി സിയോൻ യാത്രയതി മരവേ ഭയം വേണ്ടിനിയും അവേ സിയോൻ യാത്രയതി അബ്രഹാമിൻ ദൈവം ഓ അബ്രഹാമിൻ ദൈവം ഈശാക്കിൻ ദൈവം യാക്കോബിൻ ശബ്ദമുയർത്തി ചേർന്നുമാണ് അബ്രഹാമിൻ ദൈവം അബ്രഹാമിൻ ദൈവം ഈശാക്കിൻ ദൈവം ഉറപ്പുള്ളവർ വായിക്കുന്ന തുറന്ന അബ്രഹാമിൻ ദൈവം ഓ അബ്രഹാമിൻ ദൈവം ഈശാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്ന് അബ്രഹാമിൻ ദൈവം അബ്രഹാമിൻ ദൈവം ഈശാക്കിൻ ദൈവം യാക്കോബിൻ ദൈവമെന്നും അബ്രഹാമിൻ ദൈവം അബ്രഹാമിൻ ദൈവം ഈശാക്കിൻ ദൈവം യാക്കോബിൻ ദൈവമെന്ന് കൂടെയുള്ളതാ ഓ അബ്രഹാമിൻ ദൈവം ഈശാക്കിൻ ദൈവം ഇറാഖിൽ ഉറപ്പുള്ളവർ അല്പസമയങ്ങളിൽ കാലങ്ങളെ ചേർപ്പണിച്ച് നന്ദിയോടെ കർത്താവ് ഓർമ്മിച്ചൊന്ന് ശീലിക്കുവാൻ കഴിയുന്നവർ നന്ദിയോടെ അല്പസമയങ്ങളിൽ ഈശാക്കിൻ ദൈവം
ഇസഹാക്കിൻ്റെ ദൈവം യാക്കോബിൻ്റെ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ്റെ ദൈവം ഇസഹാക്കിൻ്റെ ദൈവം യാക്കോബിൻ്റെ ദൈവം എന്നും കൂടെയുള്ളതാ. ഹല്ലേലൂയ്യ, കരങ്ങൾ ഉയർത്തി നന്ദിയോടെ ഹല്ലേലൂയ്യ. ഈ രാത്രിയിലും എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അബ്രഹാമിനോട് കൂടെ ഇരുന്ന ദൈവം, ഇസ്ഹാക്കിനോട് കൂടെ ഇരുന്ന ദൈവം, യാക്കോബിനോട് കൂടെ ഇരുന്ന ദൈവം, എന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആരും അറിയാതെ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നാം കരഞ്ഞ ഒരുപാട് സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ഞാൻ പറയട്ടെ, പത്മോസ് ദ്വീപിൽ യോഹന്നാൻ ഏകനായി കിടന്ന സമയത്തും സ്വർഗം തുറന്ന് ഇറങ്ങി വന്നൊരു ദൈവമുണ്ട്. ഈ രാത്രിയിൽ എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയാൻ കഴിയും, എനിക്ക് വേണ്ടി എന്നെ സഹായിക്കാൻ ആരുമില്ലെങ്കിലും ഈ രാത്രിയിലും സ്വർഗം തുറന്ന് എനിക്ക് വേണ്ടി എൻ്റെ പ്രിയൻ ഇറങ്ങി വരും. ഞാൻ പറഞ്ഞതുപോലെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ നാളുകളിൽ ഞാൻ ലോകത്തിന് വേണ്ടി പാടി നടന്നൊരു വ്യക്തിയാണ്. അനേക ഗാനമേള വേദികളിലും അനേക അമ്പലങ്ങളിലും മറ്റുമൊക്കെ അന്യദേവന്മാരെ സ്തുതിച്ചുകൊണ്ട് ഇവിടെ നടന്നൊരു വ്യക്തിയാണ്. ഞാൻ പറയട്ടെ, അന്നൊന്നും ഞങ്ങളുടെ കുടുംബത്തിലോ ഞങ്ങളുടെ ജീവിതത്തിലോ ഒന്നും ഒരു സന്തോഷവും സമാധാനവും ഇല്ലായിരുന്നു. ഞാൻ ഈ ട്രിവാൻഡ്രത്തൊക്കെ ഞാൻ ഇഷ്ടം പോലെ ഞാൻ ഗാനമേളയ്ക്ക് ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം മറ്റൊന്നുമല്ല, അന്നൊന്നും ഞങ്ങളുടെ കുടുംബത്തിലോ ഞങ്ങളുടെ ജീവിതത്തിലോ ഒന്നും ഒരു സന്തോഷമോ സമാധാനമോ ഒന്നുമില്ലായിരുന്നു. ഞാൻ ആ കർത്താവിനെ അറിഞ്ഞത് കോട്ടയത്ത് മണർകാട് നടന്ന ഒരു മീറ്റിങ്ങിലാണ്. അനുഗ്രഹീതനായ ദൈവദാസൻ പാസ്റ്റർ റെജി നാരായണൻ, അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിലാണ് ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചത്. ആ മീറ്റിങ്ങിൻ്റെ അവസാനം ദൈവദാസൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു തീരുമാനമെടുത്തു, ഇനി ഞാൻ പാടുന്നെങ്കിൽ എൻ്റെ ദൈവത്തിന് വേണ്ടി മാത്രമേ പാടത്തുള്ളൂ. ഞാൻ പറയട്ടെ, ഈ തീരുമാനം എൻ്റെ ജീവിതത്തിൽ എടുത്തതിന് ശേഷം പിന്നെ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത് മൊത്തം പ്രതികൂലമായിരുന്നു. കാരണം എന്നെ ആരും അറിയത്തില്ല, എന്നെ പ്രോഗ്രാമിന് വിളിക്കത്തില്ല. ഒരിക്കെ കോട്ടയത്ത് എൻ്റെ ഞാൻ ഈ വിശ്വാസത്തിൽ വന്നതിന് ശേഷം കോട്ടയത്ത് എൻ്റെ അറിയാവുന്ന കുറേ സഹോദരങ്ങൾ അവരെല്ലാവരും ചേർന്ന് ഒരു യൂത്ത് മീറ്റിംഗ് ക്രമീകരിച്ചു. ആ മീറ്റിങ്ങിൽ ഞാൻ എന്നെ പാട്ട് പാടാൻ വേണ്ടി വിളിച്ചു. ഞാൻ പാടാൻ വേണ്ടി സ്റ്റേജിൽ കയറി നിന്ന സമയത്ത് ഞാൻ ഈ മൈക്ക് എടുത്ത സമയത്ത് അതിൻ്റെ സംഘാടകൻ എൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങിച്ചു. അവർ പറഞ്ഞൊരു വാക്കാണ്, അവനെ പാടിക്കാൻ കൊള്ളത്തില്ല, അവൻ ലോകത്തിന് വേണ്ടി പാടി നടക്കുന്ന വ്യക്തി, അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും അവനെ പാടിക്കാൻ പറ്റത്തില്ല. ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എനിക്ക് ഒത്തിരി ഭാരമുണ്ടായി, ഞാൻ ഒത്തിരി വിഷമിച്ചു. ഞാൻ അപ്പോഴൊക്കെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ, ഞാൻ നിനക്ക് വേണ്ടി പാടാൻ ഇറങ്ങിയിട്ട്, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാൻ ഇറങ്ങിയിട്ട്, എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ നിനക്ക് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനമെടുത്തിട്ട് എൻ്റെ ജീവിതത്തിൽ എന്താപ്പം ഇങ്ങനെ മാത്രം കഷ്ടതകൾ കടന്നു വരുന്നേ, ഈ പ്രതികൂലങ്ങൾ എന്താപ്പം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വരുന്നേ. ഞാൻ പറയട്ടെ, അപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ഓടി വന്നൊരു സംഭവമുണ്ട്, എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു കാര്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, അബ്രഹാം ഇസഹാക്കുമായി മോറിയാമലയിലേക്ക് യാഗം കഴിക്കാൻ വേണ്ടി കടന്നു ചെന്നപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിൻ്റെ മകനെ യാഗം കഴിക്കണം. പക്ഷേ ഒട്ടും മടി കാണിക്കാതെ, ഒട്ടും പിറുപിറുക്കാതെ അബ്രഹാം തൻ്റെ മകനുമായി മോറിയാമലയിലേക്ക് യാഗം കഴിക്കാൻ കൊണ്ടുപോയി. കാരണം തൻ്റെ മകന് പകരം അവിടെ വേറൊരു മകനെ കരുതുമെന്ന് കണ്ടിട്ടല്ല അബ്രഹാം പോയത്, അല്ലെങ്കിൽ വേറൊരാടിനെ കരുതുമെന്ന് കണ്ടിട്ടല്ല അബ്രഹാം പോയത്. തൻ്റെ മകനെ താൻ രണ്ട് കഷ്ണമാക്കിയാലും അതിനെ തിരിച്ചു ചേർക്കാൻ കഴിവുള്ളവനായി എൻ്റെ ദൈവം എന്ന് കണ്ടിട്ടാണ് പോയത്. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, കർത്താവിന് വേണ്ടി നീ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കലും ലജ്ജിക്കപ്പെടാൻ അവനിടയാക്കുന്ന ദൈവമല്ല. ഞാൻ പറയട്ടെ, എൻ്റെ അനുഭവം ഞാൻ പറയുന്നേ, ഈ രാത്രിയിലും ഈ ദൈവം ഈ വേദിയിൽ നിൽക്കുമ്പോൾ കർത്താവ് ഉയർത്തിയെന്നല്ലാതെ, ദൈവം നടത്തിയെന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. എത്ര പേരുടെ മുമ്പിൽ വെച്ച് എനിക്ക് പാട്ട് പാടാൻ എനിക്ക് ഒരു മടിയില്ലായിരുന്നു. എത്ര ആയിരങ്ങൾ വന്നാലും എനിക്ക് പാട്ട് പാടാൻ ഒരു മടിയില്ല. പക്ഷെ എനിക്ക് രണ്ട് വാക്ക് സംസാരിക്കാൻ എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, എന്നെ വിടുവിച്ച് എൻ്റെ ദൈവത്തെക്കുറിച്ച് പറയാൻ എനിക്കൊരു ലജ്ജയില്ല, എനിക്കൊരു മടിയില്ല. ഞാൻ പറയട്ടെ, ഈ രാത്രിയിലും എന്നെ ഉയർത്തിയൊരു ദൈവമുണ്ട്, എന്നെ മാനിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളെ ഉയർത്താൻ ശക്തനാണ്. ആ കർത്താവിൻ്റെ സ്നേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ഞാൻ പറഞ്ഞതുപോലെ, യോഗ്യതയില്ലാതിരുന്ന സ്ഥാനത്തും അവൻ നമ്മളെ യോഗ്യനാക്കി തീർത്തതാണ്. ദൈവം തന്ന ശ്രേഷ്ഠതയും അവൻ തന്ന മാന്യതയും ഓർക്കുമ്പോൾ ഈ രാത്രിയിലും എനിക്ക് സ്തുതിക്കാതിരിക്കുവാൻ കഴിയത്തില്ല. അന്നൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചൊരു ഗാനമാണ്, അന്നേ മരിച്ചുപോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വൻ നരകമതയിൽ. അന്ന് ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയിരുന്നെങ്കിൽ ഞാൻ നിത്യ നരകത്തിന് അവകാശിയായി തീരുമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങൾ, ഇതുവരെയും നിങ്ങൾ കർത്താവിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ പ്രയാസമായിരിക്കാം, പ്രതിസന്ധി ആയിരിക്കാം, ഒരു പക്ഷേ നാം പാപത്തിന് അടിമയായിരിക്കാം. ഇനിയെങ്കിലും എനിക്ക് അതിൽ നിന്നൊരു വിടുതല വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ആ കർത്താവിന് നിന്നെ വിടുവിക്കാൻ കഴിയും. എൻ്റെ ദൈവത്തിനല്ലാതെ മറ്റാർക്കും നിന്നെ വിടുവിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. തലമുറകളോർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ആ കർത്താവിനാൽ അസാധ്യമായ ഒരു കാര്യവുമില്ല. എൻ്റെ മാതാവിൻ്റെ കണ്ണുനീര ഈ രാത്രിയിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത്, ഈ രാത്രിയിൽ വിശ്വസിക്കാൻ
ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഈ രാത്രിയിൽ ഉറപ്പുള്ളവർ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ ഗാനം പാടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. വർണ്ണിച്ചുകൂടാത്ത സ്വർഗ സന്തോഷമാർഗ തീനാക്കിയല്ലോ നീ, സന്തോഷമാർഗ തീനാക്കിയല്ലോ നീ. വർണ്ണിച്ചു കൂടാത്ത സ്വർഗ സന്തോഷമാർഗ തീനാക്കിയല്ലോ നീ. ശേഷിൽ കടന്ന നമ്മളെ ഓരോരുത്തരെയും, പാപത്തിന്റെ അധീനതയിൽ കടന്ന നമ്മളെ ഓരോരുത്തരെയും അവന്റെ അത്ഭുത കരമല്ലേ പിടിച്ചു നിർത്തിയത്. ഈ രാത്രിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്നേഹത്തിന് തുല്യം ചൊല്ലാൻ ഈ ലോകത്തിൽ മറ്റൊരു സ്നേഹമില്ല, അവനെ പോലെ ആരാധനയ്ക്ക് യോഗ്യനായ മറ്റൊരു ദൈവമില്ല. രാത്രിയിലും പ്രത്യാശയോടെ ചേർന്ന് മാറാമോ എന്നു മേഘത്തിൽ വരുമോ മധ്യകാശത്തിൽ തന്റെ കാന്തയെ ചേർക്കുവാഘത്തിൽ വരുമോ മധ്യകാശത്തിൽ തന്റെ കാന്തയെ ചേർക്കുവാ. കഷ്ടം മറന്നങ്ങു ഞാൻ ഗാനം പാടും, ഇങ്ങുള്ള കഷ്ടം മറന്നങ്ങു. അന്നേ മരിച്ചു പോയെങ്കിൽ, ഓ അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നാരകമതി. ചെന്നേ വന്നാൽ
കൈപാകിൽ അന്ത്യമോ മധുരമെത്രേ ആധീങ്കൽ കൈപാകിലും സഭ ചേർന്ന പാടാധീങ്കൽ കൈപാകിലും ആധീങ്കൽ കൈപാകിലും അന്ത്യമോ മധുരമെത്രേ ആധീങ്കൽ കൈപാകിലും ചേർന്ന് പരവരമേശ ഓ പരവരമേശ പരമരുളീശ നിന്നെ കാണും ജനങ്ങൾക്ക് ഓ നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല നിന്നെ കാണും കരങ്ങളെ ചേർത്തടിച്ച് ഒരുമിച്ച് നിന്നെ കാണും ജനങ്ങൾക്ക് നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല നിന്നെ കാണും ജനങ്ങൾക്ക് നിന്നോടൊന്നിച്ചുള്ളവാസം ഓ നിന്നോടൊന്നിച്ചുള്ളവാസം എന്റെ കണ്ണി തുടച്ചിടും നിന്നോടൊന്നിച്ചുള്ളവാസം സമശർമണമോ ഓ നിന്നോടൊന്നിച്ചുള്ളവാസം എന്റെ കണ്ണി തുടച്ചിടും നിന്നോടൊന്നിച്ചുള്ളവാസം ചേർന്ന് പരവരമേശ ഓ പരവരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം ആവേ പരവരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം കാർമേഘത്തിനുള്ളിലും ഓ കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും കാർമേഘത്തിനുള്ളിലും ഞാൻ ചേർന്ന് കാർമേഘത്തിനുള്ളിലും ഓ കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും കാർമേഘത്തിനുള്ളിലും ഞാൻ ചേർന്ന് പരവരമേശ ഓ പരവരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം ഓ പരവരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം ശബ്ദമുയർത്തി
ഓടെ ഹല്ലേലൂയ താങ്ക് യു ജീസസ് ഓ ഹല്ലേലൂയ കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ ഒരു നിമിഷം നമുക്ക് അതാന്ത സ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിൽക്കാം ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു എൻ മനമേ യഹോവയെ വാഴ്ത്തുക എൻ്റെ സർവാന്തരംഗവുമായി അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എൻ മനമേ യഹോവയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും കർത്താവ് വിടുവിച്ച വിധങ്ങളെ ഓർത്താൽ ഈ രാത്രിയിൽ എത്ര പേർക്ക് നന്ദിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ കഴിയും ഹല്ലേലൂയ കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കുന്നത് പോലെ കഴുകൻ തൻ്റെ കുഞ്ഞിനെ ചിറകൻ മീതെ വഹിക്കുന്നത് പോലെ ഈ രാത്രിയിൽ അവൻ നമ്മളെ ജീവനോടെ നിർത്തിയെങ്കിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അല്പസമയങ്ങളിൽ വായ്കളെ തുറന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ കഴിയുമോ ശബ്ദമുയർത്തി നന്ദിയോടെ ഹല്ലേലൂയ സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്ക് യോഗ്യനായ ആ നല്ല യേശു കർത്താവിനെ ഒരുമിച്ച് കരങ്ങളെ ചേർത്തടിച്ച് വായ്കളെ തുറന്ന് നന്ദിയോടെ ഹല്ലേലൂയ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ എൻ ശക്തിയാലല്ല എൻ ശക്തിയാലല്ല കയ്യുടെ ബലത്താലല്ല നിന്ദയല്ലോ എന്നെ എൻ ശക്തിയാലല്ല എൻ ശക്തിയാലല്ല കയ്യുടെ ബലത്താലല്ല നിന്ദയല്ലോ എന്നെ നിന്നത് കൃപയാൽ ബുദ്ധിയിടും നിർത്തിയിടും ദയാൽ ദയാൽ നിത്യദയാൽ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ എൻ ശക്തിയാലല്ല എൻ ശക്തിയാലല്ല കയ്യുടെ വേലച്ചാലല്ല നിന്ദയല്ലയോ എന്നെ എൻ ശക്തിയാലല്ല എൻ ശക്തിയാലല്ല കയ്യുടെ വേലച്ചാലല്ല നിന്ദയല്ലയോ എന്നെ കോടിതൻ കുഞ്ഞിലെ ചിറകാടി മാറയ്ക്കും പോലെ കഴുകൻ തൻ കുഞ്ഞിലെ ചിറകിന്നിലെ വാദിക്കും പോലെ കോടിതൻ കുഞ്ഞിലെ ചിറകാടി മാറയ്ക്കും പോലെ കഴുകൻ തൻ കുഞ്ഞിലെ ചിറകിന്നിലെ ചേർന്ന് എണ്ണിയാൽ തീരാത്ത നന്മകൾ എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപ എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ എൻ ശക്തിയാലല്ല എൻ ശക്തിയാലല്ല കയ്യുടെ വേലച്ചാലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത് എൻ ശക്തിയാലല്ല കയ്യുടെ വേലച്ചാലല്ല നിന്ദയല്ലയോ എന്നെ കുരിരുൾ താഴ്വരയിൽ കുരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാം വൈഷമ്യ വേടുകളിൽ കാരം പിടിച്ച് എന്നെ നടത്തിയതാ കുരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ വൈഷമ്യ വേടുകളിൽ കാരം പിടിച്ച് ചേർന്ന് എണ്ണിയാൽ തീരാത്ത നന്മകൾ എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാ എണ്ണിയാൽ തീരാത്ത എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ എൻ ശക്തിയാലല്ല എൻ ശക്തിയാലല്ല കയ്യുടെ വേലച്ചാലല്ല
ചാലല്ല കൈയുടെ വേല ചാലല്ല നിന്റെ എല്ലയോ എന്റെ ശാപങ്ങൾ സൗഖ്യമായി എന്റെ രോഗങ്ങൾ വിശ്വാസത്തോടെ വായിലെ തുറന്ന് നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ നീങ്ങിപ്പോയ എന്റെ ഭാരങ്ങൾ അവൻ മാറിപ്പോയി എന്റെ ശാപങ്ങൾ സൗഖ്യമായി എന്റെ രോഗങ്ങൾ യേശുവിൻ അവനോട് ചേർന്ന് ഹല്ലേലൂയാ ഹല്ലേലൂയാ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയാന വാഴ്ത്തിടും സർവശക്തനായവനെ ഹല്ലേലൂയാ ഹല്ലേലൂയാന പാടിടും എൻ്റെ യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയാന വാഴ്ത്തിടും സർവശക്തൻ യേശുവിൻ നാമം വിടുതലായി യേശുവിൻ നാമം വിടുതലായി യേശുവിൻ നാമം രക്ഷയായി യേശുവിൻ നാമം ശക്തിയായി യേശുവിനെ വീണ്ടെടുത്തു യേശുവിൻ നാമോ യേശുവിൻ നാമം വിടുതലായി യേശുവിൻ നാമം രക്ഷയായി യേശുവിൻ നാമം ശക്തിയായി യേശുവിനെ സന്തോഷത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയാ വാഴ്ത്തിടും സർവശക്തനായവനെ ഹല്ലേലൂയാ ഹല്ലേലൂയാ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയാ വാഴ്ത്തിടും സർവശക്തൻ സമചേർന്ന് ഹല്ലേലൂയാ ഹല്ലേലൂയാ പാടിടും എൻ്റെ യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയാ വാഴ്ത്തിടും സർവശക്തനായവനെ ഹല്ലേലൂയാ ഹല്ലേലൂയാ പാടിടും എൻ്റെ യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയാ വാഴ്ത്തിടും സർവശക്തൻ ഹല്ലേലൂയാ ഹല്ലേലൂയാ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയാ വാഴ്ത്തിടും സർവശക്തനായവനെ ഹല്ലേലൂയാ ഹല്ലേലൂയാ പാടിടും അന്യഭാഷവർ മൗനമായിരിക്കാതെ ശിവനാഥ രക്ഷകനാഥ
ശിവനാഥുന രക്ഷകനാഥുന രക്ഷേ ഹല്ലേലൂയ ഓ താങ്ക് യു ജീസസ് ഹല്ലേലൂയ നന്ദിയോടെ അല്പസമയങ്ങളിൽ കൂടെ കണ്ണുകളെ ചേർത്തടിച്ച് അന്യഭാഷ ലഭിച്ചവർ മൗനമായി രാത്രിയിലും ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ എത്രമാത്രം ശബ്ദമുയർത്തി അവനെ സ്തുതിക്കാൻ കഴിയുമോ അത്രത്തോളം ശബ്ദമുയർത്തി നന്ദിയോടെ അങ്ങ് മാത്രം സർവശക്തൻ അങ്ങ് മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ അങ്ങ് മാത്രം സ്തുതികൾക്ക് യോഗ്യൻ ഈ രാത്രിയിലും കർത്താവേ ആലയ പുക കൊണ്ട് നിറഞ്ഞതുപോലെ ഒരു യോഗ്യതയും പറയാനില്ല കൃപയോഗ്യതയും പറയാനില്ല കൃപയൊന്നു മാത്രം യേശുവേ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടും ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട് ഞാൻ പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട് ഞാൻ ഉഷസിൽ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെ നിന്റെ കരമനെ താങ്ങും ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് പറഞ്ഞ അന്തരങ്ങളെ നിർമ്മിച്ചത് ഈ രാത്രിയിൽ എത്ര പേർക്ക് പറയാൻ കഴിയും എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ കണ്ടൊരു ദൈവമുണ്ട് അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണമെന്ന് എന്റെ ദൈവത്തിന് നന്നായി അറിയാം ഈ രാത്രിയിൽ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഹല്ലേലൂയ നമ്മുടെ സാഹചര്യം നമുക്കെതിരാണെങ്കിലും നമ്മുടെ കൂടെയുള്ളവർ നമുക്കെതിരാണെങ്കിലും അസാധ്യങ്ങളെ സാധ്യമാക്കാൻ യേശുവേ ചേർന്ന് പാടാമോ ഒരു യോഗ്യതയും പറയാഹിക്കുവാൻ എന്നിൽ യോഗ്യഹിക്കുവാൻ അങ്ങേ സാക്ഷിക്കുവാൻ ഒരു യോഗ്യത കൃപാകളേ യേശു ക്രിസ്തു
ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ഒന്ന് ദൈവശനത്തിൽ അടയ്ക്കാം. അപ്പ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഈ രാത്രിയിലെ പങ്ക് ഞങ്ങൾക്ക് ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, രാത്രിയിലെ അങ്ങയുടെ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, കൂടി വന്നിരിക്കുന്ന ഏവരെയും അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെ ദൈവങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ, ശക്തമായി രാത്രിയിലെ അങ്ങയുടെ വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ അങ്ങയുടെ ദാസന്മാരെ അവിടെ നിന്ന് ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മീറ്റിങ്ങിന്റെ അവസാനം വരെ ദൈവ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഒരിക്കൽ കൂടെ ഞങ്ങളെ തന്നെ പൂർണ്ണമായി ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. രാജ്യങ്ങൾ അനുഗ്രഹമാക്കി ദൈവമകനെ കർത്താവ് ഉപയോഗിക്കട്ടെ. സ്തോത്രം. കരങ്ങളെ തട്ടി കർത്താവിൻ്റെ ദാസനെ നന്ദി പറഞ്ഞാട്ടെ. സ്തോത്രം. വളരെ ശക്തമായിട്ട് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ കടന്നു വരുവാനും ദൈവത്തെ പാടി ആരാധിപ്പാനും കർത്താവ് കൃപ ചെയ്തല്ലോ. ഈ മൂന്നാമത്തെ രാത്രിയിലും സ്വർഗം ഇതിൻ്റെ അകത്ത് ഇറങ്ങി നിൽക്കുകയാണ്. ഈ അന്തരീക്ഷത്തിൽ അതെത്ര പേർക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്? തിരിച്ചറിയാൻ കഴിയുന്നവരൊക്കെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ആമേ. മൂന്നാമത്തെ രാത്രിയിലും സർവശക്തനായ ദൈവം, ആമേ, ഇതിൻ്റെ നടുവിൽ ഇവിടെ നിന്നും മാറാതെ ദൈവം ഇവിടെ തന്നെ നിൽക്കുകയാണ്. ആമേ. ഇന്നലെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ഒത്തിരി പേര് പാറശാലയിൽ നിന്ന് നെയ്യാറ്റിൻകരയിൽ നിന്നും വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവർ പറഞ്ഞു ഭയങ്കര മഴ കൊണ്ട് വരാൻ ലേറ്റായി. പക്ഷേ ഈ അന്തരീക്ഷങ്ങളെ ദൈവം സൂക്ഷിച്ചു. ഹോ, എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഇവിടെ കർത്താവിൻ്റെ പ്രത്യേക കരുതലുണ്ടായിരുന്നു. കർത്താവിൻ്റെ പ്രത്യേക സൂക്ഷിപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് ഇത്രത്തോളം സഹായിച്ചത്. ഈ മൂന്നാമത്തെ രാത്രിയിലും പ്രകൃതിയെ അനുകൂലമാക്കി തന്ന ദൈവത്തെ ഒരിക്കൽ കൂടെ കരങ്ങളെ തട്ടിയോ വാ തുറന്നോ ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. സകല മഹത്വം ദൈവത്തിന് കൊടുത്താട്ടെ. യേശുവിൻ്റെ നാമത്തിൽ റബതല കഥന ബൗഷസിഹാംതൽ പ്രവചന. പ്രകൃതി അനുകൂലമാക്കി തന്ന ദൈവ, ആമെ, ദൈവത്തിൻ്റെ പദ്ധതിയുള്ള ആരും ആമെ ഇവിടെ വരാതിരിക്കരുത്. അവരെ കൂട്ടിക്കൊണ്ടുവരേണ്ടതിന് ആമെ ദൈവികമായ ചില വിടുതലുകൾ കൽപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവം തൻ്റെ ദാസി ദാസന്മാരെ ആമെ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൈവാത്മാവ് കൂട്ടി വരുത്തുവാനിടയായി തീർന്നു. ആമെ വിവിധ മേഖലയിൽ നിന്നാണ്, എനിക്കറിയാവുന്ന ഒരു ഫാമിലി ചെന്നൈയിൽ നിന്നാണ് കടന്നു വന്നിരിക്കുന്നത്. ആമെ വിവിധ ദേശങ്ങളിൽ നിന്ന് ഇവിടെ താമസിച്ച് ഈ മൂന്ന് ദിവസത്തെ മീറ്റിങ്ങിൽ ആമെ പങ്കെടുക്കുവാൻ അനേകരെ ദൈവം കൂട്ടിക്കൊണ്ടുവന്നു. ആയിരക്കണക്കിന് ജനം ഈ മീറ്റിംഗ് ലൈവിലും അല്ലാതെയുമായി സ്റ്റേഡിയത്തിലുമായിട്ട് കൂടുവാൻ ഈ മൂന്ന് ദിവസം കർത്താവ് കൃപ ചെയ്തു. ഹല്ലേലൂയ. ഈ ദൈവത്തെ നമുക്കൊന്നുകൂടെ ഒന്ന് സ്തുതിച്ചാട്ടെ. എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച്, നിങ്ങൾ കരം താത്തിടല്ലേ, കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആമേ. കോവിഡ് കഴിഞ്ഞ ശേഷം ഇത്രയും ജനത്തെ ഒരുമിച്ച് കൂട്ടി ഇങ്ങനൊരു മീറ്റിംഗ് നടത്തുവാനോ കർത്താവിൻ്റെ വചനം ഈ ദേശത്ത് വിളമ്പുവാനോ കർത്താവിൻ്റെ വചനവും വചനത്തോടൊപ്പം ദൈവശക്തിയും വെളിപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതിനായി ഒരിക്കൽ കൂടെ സർവശക്തനായ ദൈവത്തെ എല്ലാവരും ഒന്ന് ആ കരങ്ങളെ ചേർത്തടിച്ച് വീശിയൊക്കെ ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. Thank you, Lord Jesus. Hallelujah. 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 പ്രിയരെ, നമ്മൾ വരുന്നതിന് മുമ്പേ ആമേ ഇവിടെ, ആമേ, നമ്മൾ വരേണ്ടതിന് വേണ്ടി ഇവിടെ കഷ്ടപ്പെട്ട അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് രാത്രി നമ്മൾ അവരെയൊക്കെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കണം. സ്തോത്ര. ഈ ആമേ ഇവിടെ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പേ, രണ്ട് ദിവസം മുമ്പേ ഞാനിവിടെ എൻ്റെ എല്ലാ മീറ്റിങ്ങുകളും മാറ്റിവെച്ച് ഞാനിവിടെ എത്തിയിരുന്നു. ആമേ, ഞാൻ രാത്രിയിലൊക്കെ ഇവിടെ വന്നപ്പോൾ രാത്രിയും പകലുമില്ലാതെ അനേക പ്രിയപ്പെട്ടവർ ഇവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേ, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമേ, സ്റ്റേജിൽ ആമേ ഞാൻ മാത്രമല്ല അനുഗ്രഹിതരായ പ്രിയപ്പെട്ടവർ, ആമേ, സംഗീതവർണ്ണങ്ങൾ വായിക്കുന്ന ആമേ അനേക പ്രിയപ്പെട്ടവരിവിടെ ഉണ്ട്. അവരെല്ലാവരും കൂടെ ആമേ വളരെ ശക്തമായിട്ട് അവർക്ക് കൊടുത്ത താലന്തുകൾ ദൈവസന്നിധിയിൽ വ്യാപാരം ചെയ്തതാണ് നമുക്കെല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീർന്നത്. ആമേ, എല്ലാവരും ഇതിൻ്റെ അകത്ത് പങ്കാളികളാണ്. ഇതിൻ്റെ പിന്നിൽ മറഞ്ഞിരുന്ന അധ്വാനിച്ച ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. നമ്മൾ അവരെല്ലാവരെയും ഓർത്തൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മളെല്ലാം കിടന്നുറങ്ങിയപ്പോൾ ആമേ ഉറക്കമില്ലാതെ നടന്ന് ആമേ പോസ്റ്ററുകൾ ഒട്ടിച്ച് കട്ടോട്ടറുകൾ കൊണ്ടുവച്ച് ആമേ ഇതിൻ്റെ പിന്നിൽ
ഒത്തിരി അധ്വാനിച്ച പ്രിയപ്പെട്ടവരുണ്ട്, ഒത്തിരി അമ്മ കുഞ്ഞുങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും അവരെ ഓർത്ത് ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കണ്ടേ? തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന അവർക്കൊരു ബലമായി മാറണം. ആമ ഈ മീറ്റിംഗ് ഉൾക്കൊണ്ട് തീരുകയല്ല, ഇനി ഇതിനെക്കാണി വലിയ ക്രൂസൈഡുകൾ നടത്തുവാൻ, അനേക സ്റ്റേഡിയങ്ങൾ എടുത്ത് വലിയ ക്രൂസൈഡുകൾ നടത്തുവാൻ, ആമ ദേശത്തെയും രാജ്യത്തെയും ചലിപ്പിക്കുന്ന ദൈവപ്രവർത്തികൾക്ക് അവർ സാക്ഷ്യം വഹിപ്പാൻ, ദൈവം അവരെ ബലപ്പെടുത്തുവാൻ, അവരൊന്നിനാലും മടുത്ത് പുറകോട്ട് പോകാതെ ആത്മാവിൻ്റെ ബലം അവരുടെ മേൽ പകരുവാൻ, ആത്മാവിൻ്റെ ശക്തി അവരുടെ മേൽ പകരുവാൻ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ വായ്കളും തുറന്ന് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹറ കഥല കഥര ബൗഷസിയ, മൂന്ന് രാത്രികളായി ആമീ മൂന്നാമത്തെ രാത്രിയിലോ നമ്മളോട് വചനം സംസാരിക്കുന്ന ശ്രേഷ്ഠന്മാരായ അഭിഷക്തന്മാരെ ഓർത്ത് പ്രാർത്ഥിച്ചാട്ടെ. ആമീ രണ്ട് പകലും ആമീ മൂന്നാമത്തെ രാത്രിയിലോ അവർ ദൈവത്തിൻ്റെ വചനവുമായി നമ്മുടെ നടുവിൽ ആമീ ആമീ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. അവർ അസാധാരണ ഒരു വിടുതൽ, ആമീ നമ്മൾ വിടുതൽ അനുഭവിക്കുന്നതിനെ കാണി ഒരു വലിയ വിടുതൽ ഈ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് അവരുടെ മേലും വെളിപ്പെടുവാൻ, ഒരു വലിയ സുവിശേഷത്തിൻ്റെ നിയോഗം അവരുടെ മേലും വെളിപ്പെടുവാൻ, ശക്തമായിട്ട് കർത്താവ് അവരെ ഉപയോഗിക്കുവാൻ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാമല്ലോ. എല്ലാവരും വായ്കളെ തുറന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ആമീ രണ്ട് അഭിഷക്തന്മാർ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ ദാസൻ ബിജു ഇമ്മാനുവേൽ, അതുപോലെ തന്നെ പാസ്റ്റർ രഞ്ജു പോൾ ഇവർ മുമ്പോട്ട് കടന്നു വന്ന് ഈ മീറ്റിംഗിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവരും വളരെ പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ ബഹുമാനിയ അഭിഷക്തന്മാർ പ്രാർത്ഥനയെ സഹായിക്കും. നമ്മുടെ കണ്ണുകളോട് അച്ഛൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കേൾക്കേണ്ടതുപോലെ പറഞ്ഞതുപോലെ ഈ കർത്താവ് അത്ഭുതവും അതിശയമായി ബ്ലെസ്സിങ് ഫെസ്റ്റിനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൂന്നാമത്തെ രാത്രിയിൽ എല്ലാ കണ്ണുകളും അടച്ച് അതരങ്ങ് തുറന്ന് കർത്താവേ ആമേശ്വത്ത് ഉത്സവത്തിൻ്റെ മഹാദിനത്തിൻ്റെ ഒടുക്കത്തിന് നാളിൽ യേശു നിന്നുകൊണ്ട് പറഞ്ഞു, ദാഹിക്കുന്നവരെല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് കർത്താവ് തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജല നദി ഇതിനകത്ത് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് രാത്രിയിലും പകലും ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അഗ്നി പോലെ അഭിഷേകം തോള് ദൈവമേ ഹല്ലേലൂയ ഈ ദേശം മൊത്തം ദൈവത്തിൻ്റെ അഗ്നിയിൽ നിറച്ചുകൊണ്ടിരിക്കുന്ന ഈ രാത്രിയിൽ ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അതരങ്ങ് തുറന്ന് ആ രണ്ട് കരങ്ങളും അടിച്ച് യൗവനക്കാർക്ക് വേണ്ടി അഭിഷിക്ത ദാസന്മാർക്ക് വേണ്ടി ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിന് വേണ്ടി നേതൃത്വം കൊടുത്തവർ അധ്വാനിച്ചവ വേർപൊഴുകുക. രാത്രിയെന്നോ പകലെന്നില്ലാതെ മഴ നോക്കി ദൈവമേ മഴ മാറണമേ എന്ന് പറഞ്ഞ് ഓരോ പോസ്റ്റർ മുട്ടിച്ചു മാറുമ്പോൾ മഴ പെയ്ത് പോസ്റ്റർ ഇളകി മാറുമ്പോഴും വേദനപ്പെട്ട് കരഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ചെന്ന പോസ്റ്റർ ഒട്ടിച്ച് ഫ്ലക്സ് വെച്ച ഓരോ ദൈവ അഭിഷിക്തന്മാരെ ഓർത്ത് പോരാ. ശക്തിയോടെ ജീവനോടെ രണ്ട് കരങ്ങളും അടിച്ചു ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. ഇന്നാളുകൾ യൗവനക്കാർ മദ്യത്തിനും മയക്കുമരുന്നതിനും കഞ്ചാവിനും ലഹരികളിലും വ്യഭിചാരത്തിനും പാപത്തിലും പെട്ട മ്ലേച്ഛതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങടെ യൗവനക്കാരെ ദൈവം ഉപയോഗിച്ചതിനെ ഓർത്ത് ഇത്രയും വലിയ മെഗാ ക്രൂസേഡുകൾ നടത്തുക അഭിഷിക്തന്മാരെ ഉപയോഗിച്ചതിനെ ഓർത്ത് ഞങ്ങൾ ഒരുമിച്ച് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ഈ കർത്താവ് ഉത്സവത്തിൻ്റെ ഈ അവസാനത്തെ രാത്രിയിൽ ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ തീ അഗ്നി നാളമായി ദൈവമേ ഈ ദേശത്ത് കത്തിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. അനേക യൗവനക്കാരെ ദൈവമേ അങ്ങ് തൊട്ട് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവ രാത്രികളായി കഴിഞ്ഞ രാത്രികളെ ദൈവം ഉപയോഗിച്ചല്ലോ. ഈ രാത്രിയിലോ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ദേശങ്ങളെ കപ്പിക്കുന്നതായി അന്ധകാര ശക്തികളെ പൈശാചിക ശക്തികളെ കുടിയിരിപ്പ് ശക്തികളെ ഏശാദി പോരാട്ടങ്ങളെ അടിച്ചുകൊണ്ട് ദൈവമേ പിശാചിന്റെ ശക്തികളെ അഴിപ്പാൻ തക്കവണ്ണം അഭിഷിക്തന്മാരെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക സ്തോത്രം. കർത്താവേ ഹല്ലേലൂയ ഇവിടുന്ന് മിഷണിമാർ കർത്താവേ ഹല്ലേ മിഷണിമാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തുവെങ്കിൽ ഇവിടുന്ന് തെക്കൻ കേരളത്തിൽ നിന്ന് ഒരു തീ വടക്കേന്ത്യയിലേക്ക് കത്തിയെങ്കിലോ വടക്കേന്ത്യനൊരു തീ ഈ കള്ളിയത്ത് ദേശത്ത് ഈ തിരുവനന്തപുരം ജില്ലയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന സകല ആയിരങ്ങളുടെ മേൽ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രൂസേഡായി ഈ ക്രൂസേഡിനെ ദൈവം മാറ്റിയതിനെ ഓർത്ത് അണ്ട് കരങ്ങൾ കടിച്ച് ഒരുക്കിക്കൂടി അന്നിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പാ ഇതിനു വേണ്ടി അധ്വാനിച്ചു വേർപൊഴുകുക കരം താങ്ങിയരും എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന സകല അഭിഷിക്തന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പാ കർത്താവെ അനുഗ്രഹിക്കണമേ ഈ ദേശത്തിൽ കർത്താവ് ഉപയോഗിക്കുന്ന കർത്താവിന്റെ അഭിഷിക്തൻ മിഷണി കർത്താവ് യേശോദനങ്ങളെ കൊർന്നലോസ് അഭിഷിക്തനായി സ്തോത്രം. ഗലീല പ്രേയർ ടീമിനായി സ്തോത്രം. അവർ കർത്താവേ ചെയ്യുന്ന യേശു ശുശ്രൂഷയോ നാമത്തിൽ നിലവിളിച്ചത് ഈ ദേശത്തോളം അനുഗ്രഹമായി തീർന്നു. കർത്താവിൻ്റെ അഭിഷിക്തൻ പറഞ്ഞതുപോലെ ഇതിന് ചുറ്റും മഴകൾ പ്രതികൂലമായി വർദ്ധിച്ചപ്പോഴും ഈ ദേശത്ത് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിദൂതമായി നടത്തിയ ദൈവത്തിൻ്റെ ശക്തി ഈ കൂടാരത്തിനകത്ത് ദൈവത്തിൻ്റെ അഗ്നിയുടെ ശക്തി വെളിപ്പെട്ട് ഓരോ രാത്രി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ രാത്രിയിൽ കടന്നു വന്ന സകലരെയും അഭിഷേകത്തിൻ്റെ തീ പോലെ നിറച്ച് കർത്താവേ ഹല്ലേലൂയ ഇവിടെ ആയിരിക്കുന്ന സകല മിഷൻ
മിഷണറിമാരെ പോലെ ഓരോ മിഷണറി ദർശനമുള്ളവരായി തീരുവ. അഭിഷേകത്തിന്റെ തീവള നിറയ്ക്കുക. ദൈവം സഹായിക്കണമേ. വീണ്ടും കർത്താവ് ബ്ലെസ്സിംഗ് ഫെസ്റ്റിലെ സകലരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആ പ്രിയപ്പെട്ടവർ കർത്താവ് ഇനിയോ അപ്പ പറയപ്പെട്ടതുപോലെ മെഗാമേഗ ക്രൂസേഡുകൾ നടത്തി അമ്മ അനേകം ആത്മാക്കളെ തീന്ന് വീണ്ടെടുക്കുന്ന ദൈവമേ ശുശ്രൂഷകളായി വരുന്നിരിപ്പാ. അങ്ങയുടെ അഭിഷിക്തന്മാർ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേ. അങ്ങ് കർത്താവ് നേതൃത്വം കൊടുക്കുന്ന അഭിഷിക്തന്മാർക്കായ സ്തോത്ര. ഇന്നത്തെ വചനത്തിലൂടെയും അങ്ങയുടെ അഭിഷേകത്തിന്റെ ശക്തി അഗ്നിയാൽ ദൈവമേ അങ്ങ് പിതറങ്ങുന്നതിനായ സ്തോത്ര. സകലമാന മഹത്വ പുകച്ചിയപ്പണ സലങ്കിസ്ത യേശു മുഖാന്തരം തന്നെ ആമേ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധനായ ദൈവമേ, വിശ്വസ്തനായ കർത്താവേ, അനുഗ്രഹമേറിയ നല്ല രാത്രിക്കായ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ക്രൂസൈഡ് ഈ പട്ടണത്തിന് നടുവിൽ സ്വർഗത്തിലെ ദൈവത്തിന് ഞങ്ങളോട് കരുണ തോന്നി. അങ്ങയുടെ ഇഷ്ടം ഒരിക്കൽ കൂടെ ഞങ്ങൾ തിരിച്ചറിയത്തക്ക വിധം പരിശുദ്ധാത്മാവ് വിദേശത്തെ ഞങ്ങളെ സ്നേഹിക്കുന്ന വിധത്തിനായി നന്ദി പറയുന്നു. ഇതിന് പിന്നിൽ ധ്വാനിച്ച ഓടിയ ഇതിനു വേണ്ടി മുടക്കിയ എല്ലാ സഹോദരങ്ങളെയും ദൈവദിനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിന്റെ വചനം പഠിപ്പിക്കും പോലെ പട്ടണത്തെ കീഴ്മേൽ മറിക്കുന്നവർ എന്ന് പ്രസ്തുത അടയാളത്തോടുകൂടി തന്നെ കർത്താവ് ഇത് ഒരാരംഭമായി തീരട്ടെ. അടുത്ത് ഞങ്ങൾ കാണും, അത് ഞങ്ങളുടെ കേൾക്കും, അടുത്ത് ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ തിരിച്ചറിയത്ത രീതിയിൽ പരിശുദ്ധാത്മാവ് ദേശത്തിൻ്റെ നാനാഭാഗത്ത് മാത്രമല്ല വലിയ ദൈവപദ്ധതികൾ ഈ ദിവസങ്ങൾ വെളിപ്പെടുത്തുന്നതിന് നന്ദി. കഴിഞ്ഞ ദിനരാത്രങ്ങളെല്ലാം കർത്താവ് ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളുടെ മടങ്ങിവരവും രൂപാന്തരവും നിന്റെ വരവിനായുള്ള ഒരുക്കവും ഞങ്ങളോട് അറിയിച്ചതിന് നന്ദി. ഈ ദേശത്തിന്മേലെ നൂറുകണക്കിന് ആത്മാക്കൾ ആയിരക്കണക്കിന് പേർ നിനക്ക് വേണ്ടി വേർതിരിയപ്പെടട്ടെ. ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർക്കുന്നു. പട്ടണത്തെ ദൈവം നിയന്ത്രിച്ചല്ലോ, അന്തരീക്ഷത്തെ പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചല്ലോ. എല്ലാ സമാധാനത്തിൻ്റെ കരവും ഇന്ന് രാത്രി വേലയ്ക്കായി നീട്ടുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് കഴിഞ്ഞ് ആമേൻ പറഞ്ഞ് എല്ലാവരും പോകുമ്പോൾ ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ചവർ ഭാരത്തോടെ മടങ്ങാനിട വരുത്തരുതേ കർത്താവേ. വേദനയോടെ പോകാനിട വരുത്തരുതേ കർത്താവേ. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയും ഞങ്ങളുടെ ഓരോ സഹകരണവും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇവയിലേക്ക് വേണ്ടി പിന്നെയും ബലപ്പെടുത്തുന്നതായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഹൃദയങ്ങളോട് ദൈവാത്മാവ് ഇടപെടും കർത്താവെ. ഞങ്ങളുടെ ശുശ്രൂഷകന്മാരെല്ലാം അനുഗ്രഹിക്കുന്നു സ്വർഗം. ഇന്ന് രാത്രി പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിടും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥിച്ച അഭിഷിക്തന്മാർക്ക് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. കർത്താവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റ് 2022 ഈ മീറ്റിങ്ങിൻ്റെ ലാസ്റ്റ് രാത്രിയിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച അഭിഷിക്ത ഗണങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ചില യൗവനക്കാരെടുത്ത തീരുമാനമാണ്, ദൈവം അവരുടെ ഉള്ളിൽ കൊടുത്ത ദർശനമാണ്. നമ്മൾ ഇത്രയും പേരെ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അന്യ സ്റ്റേറ്റുകളിൽ നിന്നും ഒക്കെ കടന്നു വന്ന് ഈ മീറ്റിങ്ങിൽ പങ്കുചേരുവാൻ കാരണമായ അനേക പ്രിയപ്പെട്ടവർ വിടുതല് കേൾക്കുവാനും ആയിരക്കണക്കിന് ജനം ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും ഇവിടെ കൊണ്ടിരുത്തുവാൻ കാരണമായത് ആ പ്രിയപ്പെട്ടവരാണ്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേ. ആ കർത്താവിൻ്റെ ദാസന്മാർ ടീമായിട്ട് ഇങ്ങോട്ടൊന്ന് വന്നാൽ നിങ്ങളെ ആമേ പ്രിയപ്പെട്ടവർക്കൊന്ന് കാണുവാൻ കഴിയും. എല്ലാവരും ഒന്ന് വന്നാട്ടെ. ആമേ. അവിടെ നിൽക്കുന്നവർ ആമേൻ, ദയവായി നിങ്ങൾ ഈ സ്റ്റേജിലേക്കൊന്ന് വന്നാട്ടെ. നിങ്ങളെ കാണുകയും ആമേ ഇവർ കരങ്ങൾ ഉയർത്തി നിങ്ങളെ ഒന്ന് ബ്ലെസ് ചെയ്യുകയും ചെയ്യും. അത് നിങ്ങളുടെ മുമ്പോട്ടുള്ള ഓട്ടത്തിന് അത് ശക്തി പകരുവാനിടയായിത്തീരും. കാരണം ഇത്രയും ജനമായിരക്കണക്കിന് ജനം യൂട്യൂബിലുമായി വിവിധ മേഖലകളിൽ നിന്ന് നിങ്ങളെ കാണുകയും ആമേ നിങ്ങളെ ബ്ലെസ് ചെയ്യുകയും ചെയ്യുന്നത് നിങ്ങളുടെ യൗവനത്തിൽ കർത്താവിന് വേണ്ടി ഏറെ ശോഭിപ്പാനും ഏറെ പ്രയോജനപ്പെടുവാനും അത് കാരണമാകുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. ദയവായി ആമേൻ. പ്രിയരെ, ഇവരുടെ അധ്വാനത്തിൻ്റെ ഒരു പങ്കും കൊണ്ടാണ് ഈ മീറ്റിംഗ് ആദ്യമേ ആരംഭിക്കുന്നത്. എന്നോട് സുനിൽ വിളിച്ച് പറഞ്ഞത് ആദ്യമേ ഇത്രയും പേരെ അവരവരുടെ അധ്വാനത്തിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയ പങ്ക് ആദ്യമേ അവരെന്ത് ചെയ്തെന്ന് അറിയാമോ? അവരുടെ കയ്യിൽ നിന്നിട്ടു. അതും കൊണ്ടാണ് ആരംഭിച്ചത്. അത് ആദ്യത്തെ പോസ്റ്റ് അടിച്ചപ്പോഴേ ആ പങ്ക് എന്ത് ചെയ്തു? തീർന്നു. കർത്താവിൻ്റെ ദാസം പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ നമുക്കറിയാം പ്രകൃതി വളരെ പ്രതികൂലമായിട്ട് നിൽക്കുകയായിരുന്നു. ഓരോ പോസ്റ്റ് ഒട്ടിച്ചിട്ട് മാറുന്നതിന് ഇപ്പോൾ അടുത്ത മഴയിൽ എന്ത് ചെയ്യും? ആ പോസ്റ്റ് പോകും. പക്ഷേ അതിൻ്റെ നടുവിലും ഇവരാരും തളർന്നില്ല, ഇവർ ക്ഷീണിച്ചില്ല. ആമീൻ. ഒട്ടിച്ചുകൊണ്ടേയിരുന്നു.
പോസ്റ്റുകൾ ഒട്ടിച്ചുകൊണ്ടേയിരുന്നു. ആമീൻ. അതുകൊണ്ടാണ് നമ്മളൊക്കെ പലയിടങ്ങളിൽ പോസ്റ്റുകൾ കണ്ടു, ഗറ്റോട്ടുകൾ കണ്ടു, പരസ്യം കണ്ടു, ഒക്കെ പലരും ഇവിടെ വന്നതിൻ്റെ കാരണം. നിങ്ങളെല്ലാവരും കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഇവരെ, ആമേ, കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയാനല്ല പറഞ്ഞേ, കരങ്ങളെ ഉയർത്തി ഇവരെ ഒന്ന് ബ്ലസ് ചെയ്താട്ടെ. നിങ്ങളെല്ലാവരും കരങ്ങളെ ഉയർത്തി ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഇവർ ഒരനുഗ്രഹമായി മാറണം. ഇവർക്ക് വേണ്ടി ഒരസാധാരണ അഭിഷേകം ആമേ ഇവരുടെ മേൽ കർത്താവിൻ്റെ ആത്മാവ് കൈമാറണം. ഞാൻ വിശ്വസിക്കുന്നു, കഴിഞ്ഞ ആമേ എൻ്റെ 22 വർഷത്തെ ശുശ്രൂഷയുടെ ഇടയിൽ 100 ശുശ്രൂഷകന്മാരെ വളർത്തിയെടുക്കുവാൻ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അയക്കുവാൻ ഒരഭിഷേകം ദൈവം എൻ്റെ മേൽ കൈമാറി. സ്തോത്രം. ഇതുപോലെ 100 വേലക്കാരെ എൻ്റെ വീട്ടിൽ നിർത്തി ആമേ വേലയ്ക്ക് വേണ്ടി പറഞ്ഞയക്കുവാൻ കർത്താവ് ഭാഗ്യം തന്നു. സ്തോത്രം. ഇവർ അവരെല്ലാവരും ഇന്ന് കർത്താവിൻ്റെ വയലിൽ വിവിധ മേഖലകളിൽ ഉപയോഗിക്കപ്പെടുകയാണ്. ആരും സാധാരണക്കാരല്ല, എല്ലാവരും ശക്തരാണ്. ഇവരെല്ലാവരും പട്ടണങ്ങളെ പിടിക്കുന്നവരായി മാറണം. ഇവരോരോരുത്തരും രാജ്യങ്ങളെ പിടിക്കുന്നവരായി മാറണം. ഇവർ ഓരോരുത്തരും തീക്കഷ്ണമായി മാറണം. ആമേ. വചനത്തിൽ പറയുന്നു, ആമേ, 104 സങ്കീർത്തനം 4 വാക്യത്തിൽ പറയുന്നു, കാറ്റുകളെ ദൂതന്മാരായും അഗ്നിജാലയെ ശുശ്രൂഷകന്മാരാക്കി മാറ്റുന്നു. അതിൻ്റെ തമിഴ് ബൈബിളിൽ പറയുന്നു, കർത്താവിൻ്റെ ഊര്യക്കാരെ അഗ്നിയാക്കി മാറ്റുന്നു. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കുന്നവരെ അവൻ തീയാക്കി മാറ്റുമെന്നാണ് പറഞ്ഞത്. ഒരഗ്നിയായി മാറും. അങ്ങനെയാണെങ്കിൽ ഇവരാരും സാധാരണക്കാരല്ല, ഇവരൊരഗ്നിയായി മാറുവാ. ഇവർ കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാ. ഒരഗ്നി അഭിഷേകം ഇവരുടെ മേൽ വെളിപ്പെടുവാ. എല്ലാവരും ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഉള്ളു തുറന്നു മാതാപിതാക്കളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇതുപോലെ നിങ്ങളുടെ തലമുറകൾ പാപത്തിലായിരിക്കുന്ന, ബന്ധിക്കപ്പെട്ടിരിക്കുന്ന, മദ്യത്തിനും കഞ്ചാവിനും അടിമയായിരിക്കുന്ന, ഓ ലോകമോഹത്തിൽ ജീവിക്കുന്ന നിങ്ങളുടെ ചില തലമുറകളിലെ അവരും ഇതുപോലെ യേശുവിനെ ഉയർത്തുന്നവരായി മാറുവാൻ, യേശുവിന് വേണ്ടി ജീവിക്കുന്നവരായി മാറുവാൻ. സ്വർഗപിതാവേ, ഈ ജനം ചേർന്ന്, 1000 ജനം ചേർന്ന് കരങ്ങളെ ഉയർത്തി നിന്റെ ദാസന്മാരെ പിതാവിൻ്റെയോ പുത്രൻ്റെയോ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബ്ലസ് ചെയ്യുകയാണ്. ഈ ബ്ലെസ്സിങ് ഫസ്റ്റ് ഒരസാധാരണ ദൈവപ്രവർത്തിക്ക് കാരണമായി ഇവരുടെ ലൈഫിൽ മാറുവാൻ, ഇവരുടെ കുടുംബങ്ങളിൽ മാറുവാൻ, ഇവർ ചെല്ലുന്നവടം കത്തുവാൻ, ഇവരെ കാണുന്ന പൈശാചിക മേഖലകൾ അലറിയോടത്തക്ക രീതിയിൽ ഇവർ ദേശങ്ങളെ പിടിക്കുന്നവരായി, രാജ്യങ്ങളെ ചലിപ്പിക്കുന്നവരായി, ഒരഗ്നി ഇവരുടെ മേൽ വീഴേണ്ടതിനായി ഞങ്ങൾ ചേർന്ന് യേശുവിൻ്റെ നാമത്തിൽ അഭിഷേകം ചെയ്തു പ്രാർത്ഥിക്കുകയാണ്. ആ വലിയ തീവ്ര മേൽ സ്വർഗം കൈമാറുന്നതിനായി, ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഇവരെ ഇത്രയും പേർക്കും സമയം കൊടുത്താൽ ഇവർക്ക് ഇത്രയും പേർക്കും ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതെല്ലാം പറയാൻ നിന്നാ നേരം വിളക്കും. അപ്പോൾ ഒരാൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ മൈക്ക് കയ്യിലേക്ക് കൊടുക്കുക. ആ കർത്താവിൻ്റെ ദാസൻ അനീഷ്, ആമേ, ചില വാക്കുകൾ സംസാരിക്കും, നിങ്ങൾക്ക് പോകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലാസ്റ്റിൽ നമുക്ക് വർഷിപ്പിൽ പാടി നിർത്തിയതുപോലെ ഒരു യോഗ്യതയും പറയാനില്ലായി, കൃപ ഒന്നു മാത്രം. ഒരു യോഗ്യതയും പറയാനില്ലായി, കൃപ ഒന്നു മാത്രം. ഹല്ലേലൂയ. ഒരിക്കൽ കർത്താവ് പത്രോസിനോട് പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഹല്ലേലൂയ. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരമോ അതിനെ ജയിക്കുകയില്ല. ഹല്ലേലൂയ. കർത്താവ് പണിത് തുടങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറയാട്ടെ, കർത്താവ് പണിത് തുടങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരമോ അതിനെ ജയിക്കുകയില്ല. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കി പറയാട്ടെ, ഹല്ലേലൂയ, നിങ്ങളൊരു സഭയാണ്. ഹല്ലേലൂയ. നിങ്ങളിൽ കർത്താവിൻ്റെ ഒരു പണിയുണ്ട്. ഹല്ലേലൂയ. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഹല്ലേലൂയ. സ്വന്തമായി പറയാട്ടെ, ഞാനാണ് ആ സഭ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹല്ലേലൂയ. യോഗ്യത ഒന്നും കണ്ടല്ല ഇവിടെ ദൈവം നിർത്തിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശങ്ക വേണ്ട, ജാഗ്രത മതി എന്നൊരു കാലഘട്ടത്തിൽ, കൊറോണ ടൈമിൽ, ഹല്ലേലൂയ, ഞങ്ങൾ കുറച്ച് യൗവനക്കാർ ഒത്തു പല സ്ഥലങ്ങളിലും കൂടി ആരാധന നടത്തി
വർഷിപ്പൊക്കെ നടത്തി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഹാലലുയ, ഈ ഇതിലുള്ള എല്ലാവരും ഹാലലുയ നേരത്തെ എല്ലാവരും ഒരു മിനിസ്ട്രി ചെയ്യാൻ സാഹചര്യമുള്ളവരാണ് ഓരോരുത്തരും. ഹാലലുയ, ഞങ്ങൾക്കൊരു ടീമുണ്ടായിരുന്നു ഗലീല വർഷിപ്പ് ടീം. ഞങ്ങൾ പല സ്ഥലങ്ങളിലും പാട്ട് പാടാൻ പോകും, ഒരു രൂപ പോലും ആരെ നിന്നും വാങ്ങിക്കാതെ ഞങ്ങളുടെ കാശിന് ഞങ്ങൾ ആ പൈസ സംഘടിച്ച് ഞങ്ങൾ വർഷിപ്പിന് പോയിട്ട് അവിടെ നിന്ന് ഒരു ഇതും വാങ്ങിക്കത്തില്ല. അവർ തരുന്ന ഫുഡ് മാത്രം കഴിച്ചിട്ട് വരുന്ന ഒരു ടീമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കൊറോണ ടൈമിൽ എല്ലാം നിന്ന് വന്ന സമയത്ത് ഞങ്ങൾ ഇതിലുള്ള എല്ലാവർക്കും കഴിവുണ്ട്. കീബോർഡ് വായിക്കുന്നവരുണ്ട്, പാടുന്നവരുണ്ട്, ഡ്രംസ് യൂസ് ചെയ്യുന്നവരുണ്ട്, ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യുന്നവരാണ് ഇതിലുള്ള എല്ലാവരും. നമ്മളിങ്ങനെ കൊറോണ ടൈമിൽ പാചകം ചെയ്യാൻ അറിയാവുന്നവരുണ്ട്. പാചകത്തിലൂടെ ഹല്ലേലൂയ, ഈ കൊറോണ ടൈമിൽ എല്ലാവരും അടച്ചിരുന്നപ്പോൾ ഞങ്ങൾ ഒത്തുകൂടി കുക്ക് ചെയ്ത് ഭക്ഷണമൊക്കെ വെച്ച് ഇങ്ങനെ കഴിച്ച് വന്നപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഒരു സുഹൃത്ത് ജാഫറിൻ, അവൻ പറഞ്ഞു നമ്മളിങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പോയാൽ മതിയോ, നമുക്ക് ഒത്തിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറയും. അങ്ങനെ അന്ന് തുടങ്ങിയ പ്രാർത്ഥന നമുക്ക് അൺലിമിറ്റഡായി പ്രാർത്ഥിക്കാൻ തുടങ്ങി, അൺലിമിറ്റഡായി പാടുവാൻ തുടങ്ങി, അൺലിമിറ്റഡായി പ്രസംഗിക്കാൻ തുടങ്ങി. എല്ലാവരും പ്രസംഗിക്കും. ഞങ്ങളെ കേൾവിക്കാരെന്ന് പറയുന്നത് ഇവിടെ വന്ന ഈ ശ്രോതാക്കളാണ്. ആ കൂട്ടുകാരുടെ മുന്നിലാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ സ്റ്റേജുകളോ വേറെ ഒന്നുമില്ല. ഹല്ലേലൂയ, അവിടെ നിന്ന് ദൈവം ഇതുവരെയും ഹല്ലേലൂയ നിർത്തി. ഹല്ലേലൂയ, നമുക്ക് ഹല്ലേലൂയ പുറപ്പാട് എന്ന് പറയുന്ന ഒരു ദീർഘവീക്ഷണത്തോടെ കിങ്ഡം ഓഫ് പുറപ്പാട് ഒരു ടീമുണ്ട്. ഹല്ലേലൂയ, ദൈവരാജ്യത്തിലേക്ക് ഒരു പുറപ്പാട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ ടീമാണ് ഹല്ലേലൂയ. ഇതിനെ ഹല്ലേലൂയ, നമുക്ക് ഇങ്ങനൊരു കൺവെൻഷൻ ക്രമീകരിക്കാൻ വേണ്ടി ഒരു ആശയം വന്നത് എൻ്റെ കൊച്ചപ്പൻ്റെ മകനായിരിക്കുന്ന സജിൻ. ഹല്ലേലൂയ, ഒരിക്കൽ ഈ കുടപ്പനകുന്ന് ഒരു ടർഫിൽ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോൾ അവിടെ ഇവിടെ സജിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ബോക്സ് കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ അനൗൺസ്മെൻറ്റ് നടന്നുകൊണ്ടിരുന്നപ്പോൾ അവൻ പറഞ്ഞു, അണ്ണാ എത്ര രൂപയുടെ റെൻറ്റ്? ഹല്ലേലൂയ, ഇത് നമുക്ക് റെൻറ്റിനെടുത്താൽ നമുക്കൊരു ക്രൂസൈഡ് ഇവിടെ നടത്തിയാൽ എന്താന്ന്. ഹല്ലേലൂയ, കളിക്കാൻ പോയിരുന്നിടത്ത് അവൻ്റെ ദീർഘവീക്ഷണം. ഹല്ലേലൂയ, ഇന്ന് ഈ കൊറോണ ടൈമിൽ പലയിടത്തും ഹല്ലേലൂയ ടർഫുകളുണ്ട്, അതെല്ലാം കൺവെൻഷൻ ഗ്രൗണ്ടുകളായി മാറട്ടെ. ഹല്ലേലൂയ, ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ അന്ത്യവരവിന് വേണ്ടി ഒരു ജനത, ഹല്ലേലൂയ, ഒരു സഭ പണിതു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു വീക്ഷണത്തിൽ നിന്നാണ് ബ്ലെസ്സിംഗ് ഫെസ്റ്റ് 2022 എന്നൊരു ചിന്ത ഞങ്ങളുടെ ഉള്ളിൽ വന്നത്. ഹല്ലേലൂയ, ഇതിനു വേണ്ടി മെയിനായിട്ട് പ്രവർത്തിച്ചത് സഹോദരൻ സുനിലാണ്. ഹല്ലേലൂയ, സുനിൽ, ഞാൻ ഒത്തിരി വഴക്ക് പറയുന്ന ഒരു വ്യക്തിയാണ് സുനിലിനെ. എന്ത് പറഞ്ഞാലും ഇങ്ങനെ ഒരു പുതിയൊരു ആശയം കൊണ്ടുവന്ന എല്ലാം അവനാണ്. ഏറ്റവും കൂടുതൽ അവനെ വഴക്ക് പറയുന്നത് ഞാനാണ്. ഹല്ലേലൂയ, അവൻ്റെ വീക്ഷണം ചെറുതല്ല, അത് വലുതാണ്. അത് ഞങ്ങളുടെ കയ്യിൽ നിൽക്കില്ല എന്നൊരു ചിന്ത ഉള്ളത് കൊണ്ടാണ് ഞാൻ അവനെ വഴക്ക് പറയുന്നത്. ഹല്ലേലൂയ, പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഹല്ലേലൂയ, അവൻ്റെ ദീർഘവീക്ഷണം വലുതാണ്. ഹല്ലേലൂയ, അവൻ്റെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, അത് വലുതാണ്. ഹല്ലേലൂയ, അതിനെ ആരും ഹല്ലേലൂയ തുച്ഛീകരിക്കരുത്. ഹല്ലേലൂയ, അവൻ്റെ ഹല്ലേലൂയ ഒരു പ്രേരണ കൂടി നമ്മുടെ ഹല്ലേലൂയ ഹല്ലേലൂയ ആൻ്റണി ഫ്രാൻസിസ് ബ്രദറുമായി ഹല്ലേലൂയ അവൻ സംസാരിക്കുകയുണ്ടായി, പാസ്റ്ററുമായിട്ട് സംസാരിക്കുകയുണ്ടായി. ആത്മീയ സുഹൃത്താണ് സുനിലിൻ്റെ, ആൻ്റണി ഫ്രാൻസിസ് പാസ്റ്റർ. പുള്ളിയായിട്ട് സംസാരിച്ചു. അപ്പോഴേ പുള്ളിയാണ് ഇങ്ങനെ ക്രിസ്റ്റഫർ പാസ്റ്ററിൻ്റെ കാര്യം ഇങ്ങനെ പറയുകയും പുള്ളിയെ നമുക്കിവിടെ ക്ഷണിക്കാമെന്ന് പറയും. പക്ഷേ ഞങ്ങളിൽ ആർക്കും അത് താല്പര്യമില്ലായിരുന്നു. കാര്യം ഒരു ഹിന്ദി ആയിട്ടുള്ള ഒരാളെ നമുക്ക് വേണ്ട, നമുക്ക് മലയാളി മതി. നമ്മൾ ഒത്തിരി മലയാളികളായിട്ട പാസ്റ്റേഴ്സിനെ നമ്മൾ നോക്കി, എല്ലാവരെയും നോക്കി. ഒരു പെട്ടെന്നോട് തീരുമാനമായിരുന്നു കൺവെൻഷൻ നടത്തണമെന്ന്. ഹല്ലേലൂയ, അങ്ങനെ പലരെ നോക്കിയിട്ട് കിട്ടിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു ചിന്ത വന്നു. പിന്നെ പലരെയും വിളിക്കാമെന്ന് പറഞ്ഞ ആ സമയത്ത് ഞങ്ങൾ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചെടുത്ത ഒറ്റൊരു തീരുമാനമായിരുന്നു ക്രിസ്റ്റഫർ പാസ്റ്ററെ ക്ഷണിക്കുക എന്നത്. ഹല്ലേലൂയ, അങ്ങനെ പാസ്റ്ററെ ക്ഷണിക്കുകയുണ്ടായി. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന ക്രിസ്റ്റഫർ പാസ്റ്ററിനെ യേശു മസീഹ നാം സേ സ്വാഗത് കർത്ത ചാഹിയെ. ഇതേ പ്രവർത്തിച്ച എല്ലാവരെയും, നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങളാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഞങ്ങൾക്ക് വേറെ ഫണ്ടോ ഒന്നുമില്ല. ഞങ്ങൾ തന്നെ ഇനിഷ്യൽ എമൗണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും വന്ന് ചോദിച്ചു എങ്ങനെ നടക്കും എങ്ങനെ നടക്കും. എൻ്റെ അമ്മ ഇന്ന് രാവിലെ ചോദിച്ചു എത്ര രൂപ കടമുണ്ട്, ആൻറ്റി വേണമെങ്കിൽ വിളിച്ച് ചോദിക്കാം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഞങ്ങളുടെ പ്രാർത്ഥന ഒരാളുടെ മുന്നിൽ കൈനീട്ടിയും ചോദിച്ചിട്ടുമല്ല, അവരുടെ മനസ്സിൽ ദൈവം ഒരു ചിന്ത കൊടുത്തിട്ട് അവരിൽ നിന്ന് തരുന്ന കാശ് കൊണ്ട് നമുക്ക് ചെയ്യാം. ആദ്യത്തെ എമൗണ്ട് നമുക്ക് ഇടാം എന്നുള്ള ചിന്തയിലാണ്. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അത് വേണ്ട, ഞാൻ ചോദിക്കത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങളെടുത്ത തീരുമാനം അതാണ്, ഇതുവരെയും ആരുടെ ചോദിച്ചിട്ടില്ല. നോട്ടീസ് കണ്ട് ഇങ്ങോട്ട് തന്ന പലരുമുണ്ട്, വിളിച്ചല്ലാതെ നമ്മൾ ചോദിക്കാതെ
തന്ന പലരുമുണ്ട്. അവരുടെ കാശ് കൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന അതിന് ഏറ്റവും അത്യാവശ്യമാണ്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ വോട്ട് ഓഫ് താങ്ക്സിനാണ് നിൽക്കുന്നത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നേ ഉള്ളൂ. ഇത് ഇതുവരെയും ആക്കിയത് നമ്മുടെ ദൈവം സർവശക്തനാണ്. ദൈവത്തിൻ്റെ ഒരു ഹല്ലേലൂയ പറയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൺവെൻഷന് സ്ഥലം ഒരുക്കുന്നത് അജിച്ചേട്ടനാണ്. അജിച്ചേട്ടൻ ഈ നിൽക്കുന്ന ഈ കാമ്പൗണ്ടിൽ നടാൻ വേണ്ടിയിട്ട് റംബൂട്ടാൻ അങ്ങനെ ഒത്തിരി പല വൃക്ഷങ്ങൾ വാങ്ങിച്ചു വീട്ടിയുടെ പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുവച്ച് അന്ന് വൈകുന്നേരമാണ് ഞങ്ങൾ ചെന്ന് സ്ഥലം ചോദിക്കുന്നത്. ഹല്ലേലൂയ, ഞങ്ങളുടെ ഈ ബ്ലെസ്സിങ് ബസിൻ്റെ വളർച്ച എന്ന് എന്തെന്ന് അറിയണമെങ്കിൽ പുള്ളിയുടെ വീട്ടിൽ പോയി കവറിലിരിക്കുന്ന ആ വൃക്ഷത്തൈകളെ നോക്കിയാൽ അറിയാം. ഹല്ലേലൂയ, അതെത്രമാത്രം വളർന്നു, അത്രമാത്രമാണ് ഞങ്ങളുടെ വളർച്ച. ദൈവം ഇനിയും ഞങ്ങളെ വളർത്തട്ടെ. ഹല്ലേലൂയ. ആ സ്ഥലം, ഇതിൻ്റെ ബാക്കി സ്ഥലങ്ങളും ഒരു മുസ്ലിം സഹോദരൻ്റെയാണ്. ഫ്രണ്ടിൽ കിടക്കുന്ന രണ്ട് സ്ഥലങ്ങൾ അവരുടെ അടുത്ത് പുള്ളി തന്നെ എല്ലാം ചോദിച്ച് എല്ലാം അറേഞ്ച് ചെയ്ത് ഇങ്ങോട്ട് വിളിച്ച് വിളിച്ച് ചോദിക്കും. പുള്ളിക്ക് ഒരു സ്പെഷ്യൽ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ അടുത്ത് ചുറ്റുപാടിലുള്ള വീട്ടുകാർ, ഞങ്ങൾ കൺവെൻഷൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പേ പോയി പറഞ്ഞു, ഹല്ലേലൂയ, ഇതുപോലെ ഞങ്ങളോട് കൺവെൻഷൻ ക്രമീകരിക്കുകയാണ്, ശബ്ദം ഇത്തിരി ഇതാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളൊരു നല്ല കാര്യമല്ലേ ചെയ്യുന്നത്, അത് കുഴപ്പമില്ല, നടക്കട്ടെ, കാര്യം നടക്കട്ടെ, ഒരു മൂന്ന് ദിവസമല്ലേ ഒന്നും. ഹിന്ദുക്കളായിട്ടുള്ള ഒത്തിരി സഹോദരങ്ങളുണ്ട്, എല്ലാവരും ഒരുമിച്ച് ഒരു ഇതുവരെ ഒരു പ്രയാസവുമില്ലാതെ അത് കടന്നുപോയി. അവരെ ഈ സമയം ഓർക്കുന്നു. അടുത്ത് നമ്മുടെ എന്താവശ്യത്തിനും ഞങ്ങൾ ഓടിപ്പോകുന്നത് തൊട്ടടുത്തുള്ള ഫാഷൻ സ്റ്റിച്ചിങ് സെൻ്ററിലെ വിനോദിനി ആൻറ്റിയെടുത്താണ്. നമ്മളിവിടെ എമർജൻസി സർവീസ് അങ്ങോട്ടാണ്, നേരെ താഴോട്ടാണ് ഒറ്റ ഓട്ടം. ഹല്ലേലൂയ. അവരെയും കുടുംബത്തെയും ദൈവം അധികമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ കാര്യങ്ങളും ഒരു മടിയും കൂടാതെ ബാത്റൂമും എല്ലാം അതിനുവേണ്ടി സജ്ജീകരിച്ച് തന്ന ആ കുടുംബത്തെയോട് ഒരു പ്രത്യേക നന്ദി അർപ്പിക്കുന്നു. പിന്നെ മൈക്ക് ഓർഡറിന് വേണ്ടി ഞങ്ങൾക്ക് ഓർഡർ നൽകിയ പോലീസ് മേധാവികൾക്കുള്ള നന്ദി അർപ്പിക്കുന്നു. അവരിവിടെ ചെക്കിങ്ങിന് വന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം മൂന്ന് ദിവസം വന്നു. അപ്പോഴും ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ വന്ന് ചോദിച്ചു എങ്ങനെ കാര്യങ്ങൾ, അപ്പോൾ ട്രാഫിക്കൊക്കെ എങ്ങനെ, റോഡ് ബ്ലോക്കാവോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേ അവർ തന്നെ ഇങ്ങോട്ട് പറയും, കൺവെൻഷൻ അല്ലേ, അത് നിങ്ങൾ തന്നെ ക്രമീകരിക്കുമല്ലേ എന്ന് ചോദിച്ചിട്ട് അവർ പോയി. അവരൊക്കെ ഒരു സ്പെഷ്യൽ നന്ദി അർപ്പിക്കുന്നു. എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ചന്തമായി ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി അത് നിർവഹിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒപ്പം നിന്ന് സഹകരിച്ച പല മിനിസ്റ്ററുകളുണ്ട്. ഗലീല പ്രയർ ഗാർഡൻസ്, ബദേൽ വർഷിപ്പ് ടീം, അവരിവിടെയൊക്കെ പ്രയർ സംഘടിപ്പിച്ച് ഇവിടെ വന്ന് പല സഹോദരങ്ങൾ അതിന് നേതൃത്വം കൊടുത്ത സാംചേട്ടൻ, നമുക്ക് എല്ലാ കാര്യത്തിനും പുള്ളിയാണ് പ്രചോദനം തരുന്നത്. അത് ചെയ്യാം എന്ന് പറയുന്ന, അത് നോ എന്ന് പറയത്തില്ല, നമുക്ക് ചെയ്യാം എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. ഹല്ലേലൂയ. ഈ സമയം അത് ഓർക്കുന്നു. അവരിവിടെ വന്ന് അവരെ കൂട്ടായ്മയായി പ്രാർത്ഥിച്ച് ഇതിൻ്റെ മുന്നിൽ ഒരു പ്രാർത്ഥന ഉണ്ട്, ഒരു പ്രാർത്ഥന കൂട്ടായ്മയുണ്ട്. ഇമ്മാനുവൽ ഫെസ്റ്റിൻ്റെ ഹല്ലേലൂയ ബിജു ബ്രദർ, അവരൊക്കെ അവരുടെയൊക്കെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഈ ഇത്രയും ക്രമീകരിക്കാൻ ഇടയായത്. ഹല്ലേലൂയ. പിന്നെ ഹല്ലേലൂയ, നമുക്ക് മൂന്ന് ദിവസം വന്ന സിംഗേഴ്സ് ജോ ഉണ്ടായിരുന്നു. ഭംഗിയായിട്ട് ഫസ്റ്റ് ദിവസം നിർവഹിച്ചു. രണ്ടാമത്തെ ദിവസം അനിൽ അടൂർ പാസ്റ്ററായിരുന്നു. മൂന്നാമത്തെ ദിവസം ഇന്നായിരിക്കുന്നത് ഷിജിൻ ഷാ. കൂടെ പ്രവർത്തിച്ച ഹല്ലേലൂയ ഓരോ വ്യക്തികളും, അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഹല്ലേലൂയ. കുറ്റിച്ചൽ ഒരു കല്യാണത്തിൽ വെച്ചാണ് പുള്ളിയെ കാണുന്നത്. ഹല്ലേലൂയ. അന്ന് ഞാൻ ഇങ്ങനെ പരിചയപ്പെട്ടു എല്ലാം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ നമ്പർ വാങ്ങിച്ചു. നമ്പർ വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങളൊരു മിനിസ്റ്റർ മീറ്റിംഗ് വെക്കുകയാണെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് സുനിലിൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സുനിൽ പറഞ്ഞു അതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പുള്ളിയെ വിളിക്കണമെന്നൊരു ഇതുണ്ടായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ നിന്നപ്പോൾ ഞാൻ പുള്ളിയെ അടുത്ത് അത് സംസാരിച്ചു. പുള്ളി വന്നപ്പോഴും തന്നെ അത് സംസാരിച്ചു. ഹല്ലേലൂയ. ഞാനിവിടെ വന്നപ്പോഴാണ് പുള്ളിയെ കാണുന്നത്. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ഹല്ലേലൂയ. അവനും ഇവരെ ഓർക്കസ്ട്ര വിളിച്ച് ഇവരെ തന്നെ ക്രമീകരിച്ചു. അത് ഭംഗിയായി പുള്ളി നിർവഹിച്ചു. അതുപോലെ തന്നെ ഓരോരുത്തരും അവരുടെ ഭാഗം ഭംഗിയായി ക്രമീകരിച്ചു. നിങ്ങൾക്കൊരു സ്പെഷ്യൽ നന്ദി പറയുന്നു. കൊയറ്റായിട്ട് ഹല്ലേലൂയ അവരെ ഈ വിശുദ്ധ സ്ഥലം അത് ക്രമീകരിച്ചു. അവരവിടെ ആയിരുന്നു. ഹല്ലേലൂയ. അതിനുള്ള നന്ദി പറയുന്നു. ഹല്ലേലൂയ. സൗണ്ട് ഹല്ലേലൂയ ക്രമീകരിച്ചത് ഐശ്വര്യ സൗണ്ട്. ഞങ്ങൾ ഹല്ലേലൂയ റോഡിൽ നിൽക്കുന്ന ഒരു നാല് കാറ്റാടിക്കഴ വെച്ചിട്ട് അതിന് കെട്ടാൻ വേണ്ടി സഹായിക്കാൻ വന്നതാണ് ഈ സജി എന്ന് പറയുന്ന വ്യക്തി. ഹല്ലേലൂയ. നാല് കാറ്റാടിക്കഴ കെട്ടിയ വ്യക്തിയെ എത്ര കാറ്റാടിക്കഴ ദൈവം കെട്ടിച്ചെന്ന് നോക്കി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജസ്റ്റ് സഹായിക്കാൻ വേണ്ടി വന്നതാണ്. ഹല്ലേലൂയ. ഈ പന്തലെല്ലാം ഭംഗിയായി ഒരുക്കി തന്ന ഹല്ലേലൂയ സജിയെ പ്രത്യേകം ഓർക്കുന്നു. ഞങ്ങൾക്ക് അനൗൺസിന് വേണ്ടിയ റെക്കോർഡിങ് ചെയ്തു തന്നത് വിജോയി വി വിൽസൺ ആണ്. വി ജെ സൗണ്ട്സ്. ഹല്ലേലൂയ. വി ജെ
എന്ന് പറയുന്ന സ്റ്റുഡിയോ ഉണ്ട്, വി ജെ സ്റ്റുഡിയോ. ഹാലലിയ, അവർക്കുള്ള പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ഹാലലിയ, പിന്നെ നന്ദി പറയേണ്ടത് ഹാലലിയ ഇന്ന് ഇവിടെ കടന്നു വന്ന വിശ്വാസികളായ നിങ്ങൾ ഓരോരുത്തരുമാണ്. ഹാലലിയ, നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പുതുതൊന്നും ചെയ്യാൻ കഴിയത്തുള്ളൂ. ഹാലലിയ, ദീർഘവീക്ഷണമുള്ള ഒത്തിരി യുവാക്കൾ, ഹാലലിയ, പത്ത് പേർ കൂടിയാൽ പത്ത് പേർ പത്ത് സ്വഭാവമാണ്. ഹാലലിയ, നമ്മൾ പൈസ ഇടാമെന്ന് പറയുമ്പോൾ ഒരാൾ പറയും വേണ്ടാന്ന് പറയും, പക്ഷേ ഹാലലിയ ഒരു ഭാരം ഒരാൾ എടുക്കുമ്പോൾ, ഹാലലിയ ആദ്യം ഹാലലിയ അവൻ എടുക്കുന്നു എന്നൊക്കെ നോക്കും, പക്ഷേ ഹാലലിയ അവനെ പൊക്കാൻ പറ്റൂല എന്ന് കാണുമ്പോൾ ഹാലലിയ തോള് ചായ്ച്ച് കൊടുത്ത് ഹാലലിയ ഞങ്ങളും എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ നിന്ന ഓരോ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും ഹാലലിയ പ്രത്യേകം നന്ദി പറഞ്ഞ് എൻ്റെ വാക്കുകൾ സമാഹരിക്കുന്നു. താങ്ക് യു. കർത്താവ് ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നന്ദി പറഞ്ഞ ഒരാൾക്ക് നമുക്കും ഒരുമിച്ച് നന്ദി പറയാം. പ്രത്യേകിച്ച് അനീഷിന് നന്ദി. കർത്താവ് ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. യേശു ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നാളിൽ യേശു നിന്ന് വിളിച്ച് പറയുന്നു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഈ മീറ്റിങ്ങിൻ്റെ ഒടുക്കത്തെ ദിവസത്തിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് വന്ന ആരും വെറുതെ പോകത്തില്ല. അനേക കൃപാവരങ്ങൾ ഒഴുകും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവിടുത്തെ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവർത്തികൾ നടക്കും. നിങ്ങൾ വന്നതുപോലല്ല പോകുന്നത്, അതെത്ര പേർ തിരിച്ചറിയുന്നുണ്ട്. സ്തോത്രം. ആസാമിൻ്റെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു വനവാസിയായ ക്രിസ്റ്റഫറിനെ ദൈവം ഇവിടെ കൊണ്ടുവന്ന് ഈ ആയിരക്കണക്കിന് ജനത്തിൻ്റെ നടുവിൽ കർത്താവിൻ്റെ വചനം സംസാരിപ്പാൻ കഴിഞ്ഞ രണ്ട് ദിവസം ദൈവം ഉപയോഗിച്ചെങ്കിൽ ആമി പട്ടണങ്ങളിലൊക്കെ ജനിച്ചു വളർന്ന നമ്മുടെ മേൽ ദൈവ അഭിഷേകം കൈമാറാതിരിക്കുമോ? ദൈവം ഒരധികാരം കൈമാറാതിരിക്കുമോ? എത്ര പേർ ആത്മാവെ തിരിച്ചറിയുന്നു? ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന്, വിശ്വസിക്കുന്ന എല്ലാവരുടെയും നിന്നല്ല, വിലയിടാനോ മാർക്കിടാനോ കണ്ടുപോകാനോ കേട്ടുപോകാനോ വന്നവരല്ല, വിശ്വസിച്ച് ഇതിൻ്റെ അകത്ത് എത്ര പേര് കയറിയിട്ടുണ്ടോ അവരാരും വെറുതെ ഇറങ്ങത്തില്ല. അവരെ എല്ലാവരെയും കർത്താവ് ഉപയോഗിക്കുവാനിടയായി തരും. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രിയിലും ഈ മണ്ണിൽ വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ തിരിച്ചറിയുന്നവർ കരങ്ങളെ തട്ടി വായികളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എത്ര പേർ പറയുന്നു, ഈ രാത്രി എൻ്റെ രാത്രിയാണ്, എൻ്റെ മേലൊരു അഭിഷേകം വെളിപ്പെടുന്ന രാത്രിയാണ്, എൻ്റെ കുടുംബത്തിൻ്റെ മേലൊരു അനോയിൻറ്റിങ് കൈമാറോ, എൻ്റെ തലമുറയെ ദൈവം ഉപയോഗിക്കോ, എൻ്റെ തലമുറയുടെ ബന്ധനത്തെ ദൈവം അഴിക്കോ, എൻ്റെ ദേശത്തിൻ്റെ ബന്ധനത്തെ ദൈവം അഴിക്കോ. ഈ മീറ്റിംഗ് വെറുതെയല്ല, ഈ ദേശത്തിനൊരു വിടുതലായി മാറോ. അത് തിരിച്ചറിയുന്നവർ കരങ്ങളെ ചേർത്തടിച്ച് വായികളെ ഉച്ചത്തി തുറന്നുകൊണ്ട് ആത്മാവിലൊന്ന് ആരാധിച്ചാട്ടെ, ആത്മാവിലൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പട്ടണങ്ങളെ ഇളക്കുന്ന അപ്പോസ്തോല ഗണങ്ങൾ ഈ രാത്രിയിലും ആമേ ഈ കല്ലയത്തിൽ നിന്ന് ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കുകയാണ്. പട്ടണങ്ങളെ ഇളക്കുന്ന, രാജ്യങ്ങളെ ഇളക്കുന്ന, ഇന്ത്യയുടെ ഗ്രാമങ്ങളെ ഇളക്കുന്ന, നോർത്ത് ഇന്ത്യയുടെ മണ്ണുകളെ ചലിപ്പിക്കുന്ന ആമേ അസാധാരണ അഭിഷേകം ചുമക്കുന്ന അഭിഷത്വ വൃദ്ധങ്ങളെ ഇന്ന് രാത്രിയിലും ദൈവാത്മാവ് ഈ പട്ടണത്തിൻ്റെ നടുവിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ഇന്ന് രാത്രി അങ്ങനെ ഒരു അഭിഷേകത്തെ ഇന്ന് രാത്രി സ്വർഗ ഈ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഓരോത്രമേലോ ഇന്ന് രാത്രി കൈമാറുന്നു. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ദൈവത്തിന്റെ വചനം ചുമ്മാതൊന്നും പറയത്തില്ല. കാരണം യോഹന്നാൻ പറഞ്ഞു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവം അരുളി ചെയ്തതൊന്നും വെറുതെ അല്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിശ്വസിച്ച ഇതിൻ്റെ അകത്ത് ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അവർ സാധാരണക്കാരായിട്ടായിരിക്കാൻ കയറിയത്, പക്ഷെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അസാധാരണക്കാരായി, ഒരസാധാരണ അഭിഷേകം ചുമക്കുന്നവരായി, ഒരസാധാരണ ദൈവിക ശുശ്രൂഷയ്ക്കായി ദൈവം ഇതിൻ്റെ അകത്തുനിന്ന് ചിലതിനെ പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞ, പുറത്തെടുക്കുമെന്ന് പറഞ്ഞ എത്ര പേർ തിരിച്ചറിയുന്നു?
അസാധാരണ അഭിഷേകം ചുമക്കുവാൻ ദൈവം നമ്മളെ കണ്ടിരിക്കുകയാണ്. ദൈവം നമ്മളെ അതിനുവേണ്ടി ഉപയോഗിക്കുവാനിടയായിത്തീരും. നിങ്ങളുടെ കയ്യിലുള്ള വിലപ്പെട്ട നന്മകൾ, അമ്മീ കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞതുപോലുള്ള നന്മകൾ, അമ്മീ നമ്മളത് വിതയ്ക്കാൻ പോവുകയാണ്. സ്തോത്ര അമ്മീ. ഈ ഞാൻ ഈ കർത്താവിൻ്റെ ദാസിങ്ക് ഇഷ്ടപ്പെടേണ്ട അവിടെ അമ്മീ കഴിഞ്ഞ അവരുടെ ലീഡേഴ്സ് മീറ്റിങ്ങിന് പ്രസംഗം ഗ്രാമം വനത്തിലാണ്. സ്തോത്രം. ഗ്രാമത്തിൽ മീറ്റിങ്ങിന് ചെന്നപ്പോൾ അന്നെടുത്ത ഓഫറിങ് അവരെനിക്ക് തന്നു വിട്ടു. അന്നെടുത്ത ഓഫറിങ് അവരെനിക്ക് തന്നു വിട്ടു. അതെൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിൻ്റെ അകത്തൊന്നും 10 നോട്ടില്ലായിരുന്നു. വനത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, ആദിവാസിയുടെ കാര്യം. സ്തോത്രം. അതിൻ്റെ അകത്തൊന്നും 10 നോട്ട് ഇല്ലായിരുന്നു. അതിൻ്റെ അകത്ത് എൻ്റെ പിടിച്ച 500, 200, 100 പിന്നെ 50 നോട്ടായിരുന്നു മൊത്തവും. സ്തോത്രം. ഞാൻ നിങ്ങളോട് ചുമ്മാ പറയുകയല്ല. ഇതുപോലെ ഇന്ത്യയുടെ ഒത്തിരി ഗ്രാമങ്ങളിൽ ഞാൻ ശുശ്രൂഷിക്കാൻ പോകാറുണ്ട്. ചിലയിടത്തൊക്കെ ഇതുപോലെ ആമീ ഓഫറിങ് എടുത്ത് ആമീ, ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞ ഛത്തീസ്ഗഡിൽ അവരൊക്കെ ഓഫറിങ് ഇടുന്ന കാണണം. ഞാനത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചില മലയാളികൾ വിശ്വസിക്കത്തില്ല. ചിലർ പറയും ആനണി പാഷ്യുമ തള്ളുവാന്ന് പറയും. അങ്ങനെ പറയുന്നവരുണ്ട് ആമീ. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യും, അങ്ങ് വീഡിയോ എടുക്കും, ഫോണിൽ അങ്ങ് എടുത്തു വെക്കും. സ്തോത്രം. ഇത് യോഗം കഴിഞ്ഞാൽ ഞാനത് കാണിച്ചു തരാം. സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, അവരൊക്കെ കർത്താവിന് വേണ്ടി വനത്തിലുള്ളവരാണെങ്കിലും കൊടുക്കാൻ പഠിച്ചവരാ. ഇത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇല്ലാഞ്ഞിട്ടല്ല, കൊടുക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടാണ്. ഇന്നലെ രാത്രി യോജിച്ചു ആമേ, ദൈവത്തിന് കടം കൊടുക്കുന്നവർ. ഹല്ലേലൂയ. നമ്മൾ ആർക്കെങ്കിലുമൊക്കെ കടം കൊടുക്കുവാണെങ്കിൽ നമ്മൾ തിരിച്ച് കിട്ടുമോ എന്ന് നോക്കും. ജോലിയുണ്ടോ, എന്തോ തന്നില്ലെങ്കിൽ അപ്പോൾ വണ്ടിയോ വസ്തുവോ വകയോ എല്ലോ ഉണ്ടോ കൊണ്ടുവരാം. അങ്ങനെയൊക്കെയാണല്ലോ ബാങ്കും എല്ലാം കടം തരുന്നത്. ചുമ്മാ അതാർക്കും എന്ത് ചെയ്യത്തില്ല. ഹലോ. ചുമ്മാ അതാർക്കും എന്ത് ചെയ്യത്തില്ല, ലോണൊന്നും കൊടുക്കത്തില്ല. ഞങ്ങളാണെങ്കിൽ കഴിഞ്ഞ വർഷം തിരുവല്ലയിൽ ഇച്ചിരി സ്ഥലം മേടിക്കാൻ വേണ്ടി, ലോൺ എടുക്കാൻ വേണ്ടി പോയി. എത്ര ബാങ്ക് കയറി ഇറങ്ങിയെന്നറിയാമോ? എൻ്റെ വൈഫ് എൻജിനീയർ, ജോലി വെച്ചിച്ച് ലോൺ എടുക്കാൻ വേണ്ടിയായിരുന്നു. അവർ തിരുവല്ലയിൽ നിന്ന് ബാംഗ്ലൂരിലെ കമ്പനിയിൽ ആളെ വിട്ടു, സത്യമാണോന്നറിയാൻ. സകല ഇതും കൊടുത്തിട്ട് തിരുവല്ലയിൽ നിന്ന് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ആൾ ചെയ്യുന്നു, ഇങ്ങനെ അഡ്രസ്സിൽ ഇങ്ങനെ ഒരാൾ ജോലി ചെയ്യുന്നുണ്ടോ? ചുമ്മാ അതെന്ത് ചെയ്യത്തില്ല, തരത്തില്ല. ദൈവത്തിന് കൊടുത്താൽ, ദൈവത്തിന് കൊടുത്താൽ. നമ്മൾ ആമീൻ. ബ്ലെസ്സിങ് ഫസ്റ്റിന് ഇവർക്കല്ല കൊടുക്കുന്നത്, സുനിലിനോ അനീഷിനോ ഈ ടീമിനോ അല്ല കൊടുക്കുന്നത്, നമ്മൾ കൊടുക്കുന്ന ദൈവത്തിനാണ്. അതുകൊണ്ട് കയ്യിലുള്ളത് വിലപ്പെട്ടത് വിതയ്ക്കാം. വിതച്ചാട്ട് ആമേ, അത് കർത്താവിൻ്റെ ദാസന്മാർ വേഗത്തിൽ ആ നന്മ ആമേ കളക്ട് ചെയ്താട്ട്. ആമേ, നിങ്ങളുടെ കയ്യിലുള്ളത് ഏറ്റവും വിലപ്പെട്ടത് വിതച്ചാട്ടെ. ആമേ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ വിതയ്ക്കാൻ തയ്യാറാകുമ്പോൾ സ്വർഗം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുവാനിടയായിത്തീരും. സ്തോത്രം. സമൃദ്ധിയായി നിങ്ങളുടെ എല്ലാ മേഖലകളെയും ദൈവം മാറ്റി. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ കടബാധ്യതയിലോ ബുദ്ധിമുട്ടുകളിലോ ഇരിക്കുന്നവരുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവ ബുദ്ധിമുട്ടുകളെ മാറ്റുവാനിടയായിത്തീരും. ആമേ, ഇതെങ്ങനെ സംഭവിക്കുമെന്നായിരിക്കും ചിലർ ചോദിക്കുന്നത്. ദൈവം നിങ്ങളുടെ കൈ തരും. ചിലർ ചോദിക്കാറുണ്ട്, ദൈവത്തിന് നൂല് വേണോ കെട്ടി ഇറക്കി തരുമോന്ന്. എൻ്റെ ദൈവത്തിന് നൂല് പോലും വേണ്ട. ഹലോ. അതുപോലെ അനുഗ്രഹിക്കുന്ന നല്ലൊരു ദൈവം ഇതിൻ്റെ നടുവിലുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർ തിരിച്ചറിയുന്നു? അവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ചങ്ങനാശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഞാൻ എൻ്റെ ആമീൻ ചെറുപ്രായത്തിൽ കൺവെൻഷൻ നടത്താൻ ഇതുപോലൊരു ദർശനം കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ പേസ് അന്നെടുത്ത് നോക്കുമ്പോൾ എൻ്റെ പേസിൻ്റെ അകത്ത് തന്നുണ്ടായിരുന്നത് 2-3 to 6 rupees. 6 rupees വെച്ചുകൊണ്ടാണ് ചങ്ങനാശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഞാൻ കൺവെൻഷൻ നടത്താൻ എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ ടീമിലെ അംഗങ്ങളുമായിട്ട് ഇറങ്ങിത്തിരിച്ചത്. പക്ഷേ ഈ ദൈവം കടക്കാരനല്ല. ആ വർഷം 6 rupees കൊണ്ട് കൺവെൻഷൻ നടത്തി ആമീൻ. 2019 50 lakh rupees ബജറ്റ് ഇട്ടുകൊണ്ട് മീറ്റിങ്ങിന് വേണ്ടി ഇറങ്ങി.
ഹലോ, എത്ര പേർക്ക് മനസ്സിലായി? സ്തോത്രം. ഞങ്ങളിട്ട് ആമേ ആ വർഷം തന്നെ രണ്ട് മീറ്റിംഗ് നടത്തി. ആദ്യത്തെ മീറ്റിങ്ങിൻ്റെ ബജറ്റായിരുന്നു 50 ലക്ഷം. ഇതും ആമേ വിശ്വാസത്തോടായിരുന്നു. ഈ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അതുകൊണ്ട് കർത്താവിന് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ, ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും ദൈവം നിങ്ങളെ ഒരു ബാധിതയാക്കത്തില്ല. ഇന്ന് രാത്രി ചില ബാധിതകൾ മാറിപ്പോകുന്ന രാത്രിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ ദൈവത്തിനുള്ളത് കൊടുക്കാനിരിക്കുമ്പോൾ ചില രോഗികൾ ഇതിൻ്റെ അകത്ത് സൗഖ്യമാകും. ആ നന്മ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട വരുത്തില്ല. ആമേ, വല്ലാതെ കുരുങ്ങിക്കിടക്കുന്ന ചില കുരുക്കുകളെ ദൈവം എടുത്തു മാറ്റോ. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് രാത്രി അങ്ങനൊരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യട്ടെ. ആമേ, അസാധാരണമേറിയ ഒരഭിഷേകം ഇന്ന് രാത്രി നമ്മൾ വഹിക്കാൻ പോവുകയാണ്. അസാധാരണമേറിയ ഒരു അഭിഷേകം ഇതിൻ്റെ അകത്തിരിക്കുന്ന കുഞ്ഞു കുട്ടികളുടെ മേൽ മുതൽ വലിയവരുടെ മേൽ വരെ സ്വർഗ ത്തിലെ ദൈവം കൈമാറി തരുവാനിടയായി തരും. ഇതിൻ്റെ അകത്തിരിക്കുന്ന വന്നിരിക്കുന്ന ഓരോരുത്തരുമേലും ദൈവം അത് കൈമാറി തരും. ആമേ, എൻ്റെ പിതാവ് ആമേ 83 വയസ്സുണ്ട്, ഇവിടെ വന്നിരിപ്പുണ്ട്. തിരുവല്ലായിൽ നിന്ന് 3 ദിവസമായിട്ട് ഇവിടെ താമസിച്ച് ഈ മീറ്റിങ്ങിൽ ആമേ പങ്കെടുക്കുന്നുണ്ട്. സ്തോത്രം. ഇതുപോലുള്ള ഒത്തിരി പിതാക്കന്മാർ ഇതിൻ്റെ അകത്തുണ്ട്, വളരെ സന്തോഷമുണ്ട്. ആമേ തുള്ളിച്ചാടി നിന്ന് ഇവിടെ ദൈവത്തെ ആരാധിക്കുന്നത്. ആമേ, എന്താ കാരണമെന്നറിയാമോ? ആമേ, ഞങ്ങൾ വർഷങ്ങളായിട്ട് യേശുവിനെ ഇതുപോലെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാ. ഇന്നുമല്ലേ വർഷങ്ങളായിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുക. ഇതുവരെ ഞങ്ങൾക്ക് നഷ്ടം വരുത്തിയിട്ടില്ല. ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവാ, ഞങ്ങൾ ഉയർത്തുന്ന ദൈവാ, നഷ്ടം വരുത്തുന്ന ദൈവമല്ല. മറിച്ച് ചില നഷ്ടങ്ങളെ ലാഭമാക്കുന്ന, ചില പരാജയങ്ങളെ എടുത്തു മാറ്റുന്ന ഒരു ദൈവത്തെയാ ഇന്ന് രാത്രി സേവിക്കുന്നതെന്ന് പറഞ്ഞ ഇന്ന് രാത്രി എത്ര പേർ തിരിച്ചറിയുന്നു? അവർ കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി വീണ്ടും ഞാൻ വിളിച്ചു പറയുന്നു, ചില നഷ്ടങ്ങൾ മാറുന്ന രാത്രിയാ, ചില പരാജയങ്ങൾ മാറുന്ന രാത്രിയാ. ഈ രാത്രി ദൈവത്തിന്റെ അഭിഷേകം ഇതിൻ്റെ അകത്ത് ശക്തമായിട്ട് ചലിക്കാൻ പോകയാ. അങ്ങനെ അഭിഷേകം വഹിക്കുന്നവരെ ദൈവം ഇന്ന് രാത്രി ഇതിൻ്റെ അകത്ത് എഴുന്നേൽപ്പിക്കും. ശ്രേഷ്ഠന്മാരായ അഭിഷക്തന്മാർ ഇവിടെ വന്നിരിപ്പുണ്ട്. ഞാൻ അവരോടും ഇന്ന് രാത്രി പ്രവചിച്ചു പറയാ, ഇന്നലകളിൽ ഉപയോഗിക്കപ്പെട്ടതിനെ കാണി ശക്തമായി ദൈവം ഉപയോഗിക്കുന്ന ശക്തമേറിയ ഒരു അനോയിന്റിങ് ഇന്ന് രാത്രി ദൈവം കൈമാറുവാനിടയാകും. പട്ടണങ്ങളെ ഇളക്കുവാൻ, രാജ്യങ്ങളെ ഇളക്കുവാൻ, ദ്വീപുകളെ ഇളക്കുവാൻ, ഭൂഖണ്ഡങ്ങളെ ഇളക്കുവാൻ ഇന്ന് രാത്രി ചില അപ്പോസ്തോലിയ ഘടകങ്ങളെ, ചില സഹോദരിമാരെ, ചില സഹോദരന്മാരെ, ചില പിതാക്കന്മാരെ എൻ്റെ ദൈവം ഈ രാത്രി എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. കർത്താവ് ചെയ്യട്ടെ, കർത്താവ് ചെയ്യട്ടെ. ആമേ, കർത്താവിൻ്റെ ദാസിന് വേണ്ടി ശുശ്രൂഷകൾക്ക് വേണ്ടിയുള്ള സമയത്തെ കൈമാറാൻ ആമേ ഉള്ള ടൈമായല്ലോ. കർത്താവിൻ്റെ ദാസ് ജസ്റ്റിൻ ആമേ കഴിഞ്ഞ രാത്രിയിലും കഴിഞ്ഞ പകലും ആമേ കർത്താവിൻ്റെ ദാസ് കൃഷ്ണപ്പറിന് ആമേ തൻ്റെ ഹിന്ദിയിലേക്കുള്ള മെസ്സേജ് മലയാളത്തിൽ നമുക്ക് നന്നായിട്ട് ആമേ നമുക്ക് പറഞ്ഞു തരുവാൻ കർത്താവ് തൻ്റെ ദാസനെ ഉപയോഗിക്കുവാനിടയായി തീർന്നു. കർത്താവ് ഉപയോഗിച്ച സ്നേഹത്തിനായി സ്തോത്രം. ജസ്റ്റ് മുമ്പോട്ട് വന്നാട്ട് സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ കൃഷ്ണപ്പറിനെ ആമേ ഒരു വലിയ ആമേ ആ പാപത്തിൻ്റെ അകത്തുനിന്ന്, തകർച്ചയ്ക്കകത്തുനിന്ന് ദൈവം തന്നെ സ്നേഹിച്ചു പുറത്തു കൊണ്ടുവന്നതാണ്. ഹല്ലേലൂയ. പരമേശ്വര ദാസ് കൃഷ്ണപ്പർ കോ പരമേശ്വരനെ പാപത്തെ ലേക്കർ ബാഹറായ ഇന്ന് അദ്ദേഹത്തെ ശക്തമായിട്ട് ദൈവം ഉപയോഗിക്കുന്നു. ആജ് പരമേശ്വരൻ കോ സാമർത്ഥ്യ രൂപ സേ ഇസ്തമാൽ കർ രഹേ ഹേ. 10,000 ലക്ഷക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിന്റെ മീറ്റിംഗിൽ ഇന്ന് കൂടുന്നു. ഹസാരോ ലോഗ് ഉൻകാ മീറ്റിംഗ് മേ ബഹുത് അറ്റൻഡ് കർതേ ഹേ. വീൽചെയറുകളിൽ നിന്നൊക്കെ രോഗികൾ എഴുന്നേറ്റ് നടക്കുന്നു. ബഹുത് സാരാ ബിമാരി ലോഗ് വീൽചെയർ മേ ജോ ആതേ ഹേ ചങ്കായി പാകർ ചലാ ജാതേ ഹേ. കണ്ണ് കാണാത്തവരുടെ കണ്ണുകളൊക്കെ കാണുന്നു. അന്ധാ ലോഗ് ചങ്ക ഹോ ജാതേ ഹേ. അതുപോലുള്ള ഹീലി മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നു. ഐസേ ചങ്കായി കാ വരദാൻ മേ പരമേശ്വരൻ കോ ബഹുത് ആയസ് ഇസ്തമാൽ കർ രഹേ ഹേ. ദൈവത്തെ അറിഞ്ഞപ്പോൾ പാപത്തിൽ കിടക്കുന്ന നക്സലിൽ ആയിരിക്കുന്ന ഒത്തിരി പേരെ ആമേ തോക്ക് താഴെ വെച്ച് ബൈബിൾ എടുക്കുവാൻ കാരണമായി മാറി. പഹലെയോ നക്സൽ മേ തേ ഉഗ്രവാദി തേ ലേക്കിൻ ജബ് വോ മസീഹ് മേ ആയാ താ ബഹുത് സാരാ ഉഗ്രവാദി ലോഗോ കോ പരമേശ്വർ മേ ലായാ ഹേ. ആമേ അതിനു വേണ്ടി ദൈവം തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. ഓ ഈ കാം കേ ലിയ പരമേശ്വർ നെ ഉൻകോ ഇസ്തമാൽ കർനേ കേ ലിയ ശുരു കിയാ ഹേ. ഇന്ന് ദൈവരാജ്യത്തിന് താൻ ഒരു ലാഭമാണ്. ആജ് വോ പരമേശ്വർ കാ രാജ്യ കേ ലിയ ബഹുത് ബഡി ലാഭ് കി ബാത് ഹേ. ആമേ ഒരുപക്ഷേ മലയാളി കൾച്ചറിൽ അല്ലായിരിക്കും അദ്ദേഹം പ്രസംഗിക്കുന്നത്. സദോ സക്താ
है वो एक मलयाली संस्कृति में प्रचार नहीं करेंगे। वो व्यक्ति पहले बार केरल में आया है असाधारण दैव प्रवृत्ति के कारण, लेकिन मैं इसे बोलना चाहता हूँ एक असाधारण प्रवृत्ति है। हालेलुया हालेलुया हमें इन रात्रि कर्ता हमें तुरंत देवदास ने उपयोग आज के शाम में परमेश्वर को और सामर्थ्य रूप से इस्तेमाल करेंगे। अभिषेक मसीह नम्मोडोप्पम कडन्नु वरुम। हमारा पास्टर जी अभिषेक मसीह भी हमारा बीच में आएंगे। अदेगो वन्न जनत्तिनु वेंडी लास्ट प्रार्थिक्कुम। अंतिम में वो भी लोगों के लिए प्रार्थना करेंगे। രണ്ട് വരുന്ന മേൽ കൈ മാറിയിരിക്കുന്ന ദൈവിക അധികാരങ്ങൾ ഇവിടുള്ള ജനത്തിനെ അത് വിടുതലായി മാറും। उन दोनों के ऊपर में परमेश्वर ने बहुत अभिषेक को दिया है। वो जब प्रार्थना करेंगे वो अभिषेक लोगों का जीवन में आएंगे। हमें नमक करंगले अड़िच पास क्रिस्टोफर ने थोड़ा नोला मैसेज हम जोरदार तालियों को बजाते हुए पास्टर जी क्रिस्टोफर को हम स्वागत करेंगे। शक्तमाई करंगले चर जोरदार तालियों को बजाते हुए उनको स्वागत करेंगे। हो शाखा बाखा था ना बाखा था रा बाशा था ना बासिया ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആജ് ഈ സഭാകി ദ്വാരാ യാ ആജ് കീ ഈസ് ശാം കീ വക്ത് പർ ഹം ജിത്നി യഹാ പർ ബൈഠേ ഹൈ സാരെ ലോഗോ കീ ദ്വാരാ സിർഫ് ഉസ്കോ മഹിമ മിലേ. ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരിലും ഈ നടക്കുന്ന മീറ്റിംഗിലും എല്ലാ കാരണം കൊണ്ടും ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. हालेलुया हालेलुया मैं यहाँ पर कोई या कोई डिनोमिनेशन या CSI SI बैप्टिस्ट किसी का नाम को ऊंचा उठाने के लिए नहीं. ഞാനിവിടെ ഒരു വ്യക്തിയുടെ പേരോ എൻ്റെ പേരോ ഓർഗനൈസേഷൻ്റെ പേരോ ഒന്നും ഉയർത്താനായിട്ട് ഞാൻ ഇവിടെ വന്നയാളല്ല. ലേക്കിൻ മേ ശ്രീ പ്രഭു യേശു മസീഹ് കി നാം കോ ഊച്ച ഉഠാനി ഞാൻ യേശുവിൻ്റെ നാമത്തെ ഉയർത്താൻ വേണ്ടി വന്നതാണ്. ഹാലലൂയാ Hallelujah. Hallelujah. Praise the Lord. Hallelujah. 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 आज अंतिम दिन में मैं तहे दिल से आप सबको आप लोगों ने बुलाया इस बातों के लिए तहे दिल से धन्यवाद देना चाहूंगा. ഈ മൂന്നാമത്തെ ദിവസം എൻ്റെ ഹൃദയം തുറന്ന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. കാരണം നിങ്ങൾ എന്നെ ഇവിടേക്ക് ക്ഷണിച്ചു, എന്നെ ശുശ്രൂഷിക്കാൻ അനുവദിച്ചു. ഖാസ്തൌർ പർ പാസ്റ്റർ എന്തോനി ഉൻകെ പരിവാർ ഉൻകെ ടീം ആപ് സബ്കോ मेरी तरफ से असम की तरफ से धन्यवाद. प्रत्येक आंटी पास्टर कुटति अद टीम एदय नंदी तरण या मैं यहाँ से फिर जैसे कल यहाँ से निकल जाऊँगा. रात को 11 बजे शायद मैं गुवाहाटी पहुँचूँगा. नाला या यात्रा पुरपुर अवड़ गुवाहाटी या तीरू. वहाँ से मैं फिर अरुणाचल चाइना बॉर्डर की ओर चला जाऊंगा. അതിനുശേഷം ചൈന ബോർഡറിലുള്ള അരുണാചൽ പ്രദേശിലേക്ക് ഞാൻ യാത്രയാകും ശുശ്രൂഷകൾക്ക് വേണ്ടി. आप लोग सभा के लिए मेरी यात्रा के लिए मेरे परिवार के लिए जरूर प्रार्थना करें. നിങ്ങൾ ദൈവമായി എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എൻ്റെ യാത്രകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഹലാക്കി ഹം ആത്മിക ശാരീരിക തോർ പർ അലഗ് അലഗ് ജഗാ പർ രഹ സക്തെ ഹൈ ലേക്കിൻ പ്രാർത്ഥനാ കെ ദ്വാരാ ഹം ഏക് ദൂസരെ കോ പർമേശ്വർ കെ ഹാത്ത് മേ സമർപ്പൺ കർ സക്തെ ഹൈ. നമ്മൾ ശരീരത്തിൽ വിവിധ സ്ഥലങ്ങളിലായിരിക്കാം, എന്നാൽ ആത്മാവിൽ ഒന്നായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയാ. മേ ബി ആപ് ലോഗോ കെ ലിയേ പ്രാർത്ഥന കരുംഗാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയായി തീരും. ताकि हमेशा परमेश्वर आपके ऊपर अपरंपार आशीष को उंडलते रहे. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് സ്ഥിരമായി നിലനിൽക്കുന്ന ഒരു അനുഗ്രഹമായി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. मैं आज तहे दिल से पास्टर एंथोनी की टीम को फिर से एक बार धन्यवाद देना चाहूंगा. ഒരു പ്രാവശ്യം കൂടി ആന്റണി പാസ്റ്ററും തന്റെ ടീമിനും ഹൃദയം നിറഞ്ഞ നന്ദി ഉത്തരണത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അഗർ ആപ് ലോഗ് ബുറാ നാ മാനെ തോ പൽ ഭർ കേ ലിയേ അഗർ ആ സക്തേ ഹൈ സാംനേ തോ അച്ഛാ ഹോതാ. നിങ്ങൾ തെറ്റ് വിചാരിക്കുന്നില്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് അദ്ദേഹം വരികയാണെങ്കിൽ അത് വളരെ അനുഗ്രഹമായി തീരും. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ചെറിയ വചനം തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്.
ताकि आपका मिनिस्ट्री में बहुत आगे जाए നിങ്ങളുടെ സുസൂക്ഷയിൽ അത് ഒരുപാട് മുന്നിലേക്ക് പോകുവാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കും मैं चाहूंगा कि जल्दी से जल्दी अगर आप लोग आए तो अच्छा होगा हां നിങ്ങളിൽ മുന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സുസൂക്ഷക്കാർ മുന്നിലേക്ക് വരികയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും आप लोग जितना टीम में है फिर से एक बार आ जाइए ടീമിലുള്ളവർ ഒന്നുകൂടെ വരിക അതായത് ഇന്ന് ഇതിന്റെ പുറകിൽ വർക്ക് ചെയ്ത വോളണ്ടിയേഴ്സ് ടീം ഇതിന്റെ പുറകിൽ നിന്ന് എല്ലാ ടീം മെമ്പേഴ്സും ഒന്ന് ദയവായി മുന്നിലേക്ക് വരാമോ തുള ജൽദി ആയി പെട്ടെന്ന് ഓടി വരികയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും ക്യൂക്കി മേ തുള ഉഗ്രവാദി കാ ടൈഫ് കാ ആദ്മിയോ ബോം ഫോൾക്കി ഭാഗ് ജാതാ ഹോ ഞാനൊരു തീവ്രവാദി ആയതുകൊണ്ട് ചിലപ്പോൾ ബോംബിട്ടിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ദയവായി പെട്ടെന്ന് മുന്നിലേക്ക് വരിക തീവ്രവാദികൾ പെട്ടെന്ന് ബോംബെടുത്ത് എറിഞ്ഞിട്ട് ഓടി അവിടുന്ന് രക്ഷപ്പെടാറുണ്ട് അതുപോലെ തന്നെ ഞാനും ഓടുന്ന ഒരു വ്യക്തിയാണ് എത്ര പേരുണ്ട് ഇവിടെ कितना लोग है दस या बारह दस पत् पेर कोई बात नहीं है आदि प्रश्न कुछ आप लोगों के लिए स्पेशल वचन है निर्णी प्रत्येक वचन या तरह आग्रह चैप्टर बुक ऑफ नंबर्स चैप्टर 17 संख्या पुस्तक पदे अध्याय अट्ठा वचन बुक ऑफ नंबर्स चैप्टर 17 8 സംഖ്യാ പുസ്തകം 17 ആം അധ്യായം അതിന്റെ 8 ആമത്തെ വാക്യം कोई तो पढ़े ആരെങ്കിലും ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാമല്ലോ ആമേൻ ആമേൻ क्या बोला അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് कोई बोलेंगे आप लोग में से നിങ്ങൾ ആരെങ്കിലും ശബ്ദം ഉയർത്തി അവിടെ എഴുതിയിരിക്കുന്നതെന്ന് പറയാം आप बोलिए क्या लिखा है हमको समझाइए മോശ പിറ്റന്നാൾ മോശ സാക്ഷി കൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗ്രഹത്തിലുള്ള അഹരോന്റെ വടി തളർത്തിരിക്കുന്നത് കണ്ടു അത് തളർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചിരുന്നു ആമേൻ थोड़ा बड़ा वाला दे दीजिए ആമേൻ नहीं मारूंगा നിങ്ങളെ അടിക്കാനല്ല ഹല്ലേലൂയാ ഹല്ലേലൂയാ अच्छा है ये भी ഇത് വളരെ നല്ലതാണ് ये भी biblical concept में है നിങ്ങൾക്ക് അറിയാമോ ഇതും ബൈബിളിനകത്തുള്ള ഒരു ഉപകരണമാണ് 1 2 3 4 5 6 അതിനെ ആറ് സുഷിരങ്ങൾ ഉണ്ട് ദിന പരമേശ്വരൻ ബനയാ ഓർ 7th മേ റെസ്റ്റ് കിയാ ആറ് ദിവസം ദൈവം സൃഷ്ടി ചെയ്തു ഏഴാമത്തെ ദിവസം ദൈവം വിശ്രമിച്ചു ഹല്ലേലൂയാ ഹല്ലേലൂയാ മനോഹരമായ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയാ താങ്ക് യു ബ്രദർ ആപ് ബഹുത് അച്ഛ ചീസ് കോ ബജാതെ ഹൈ നിങ്ങൾ വളരെ നന്നായി ഇത് വായിക്കുന്നുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഹല്ലേലൂയാ ഹല്ലേലൂയാ സിർഫ് സിംപിൾ ഏക് ബാസ് ഹൈ യാ ഏക് ഛടി ഹൈ ഇതൊരു മുളയുടെ അല്ലെങ്കിൽ ഒരു പുല്ലാങ്കുഴലിൽ നമ്മൾ പറയാറുണ്ട് जैसे बजाते हैं നിങ്ങളെ അത് വായിക്കുമ്പോൾ കരങ്ങൾ കൊണ്ട് വായിക്കുമ്പോൾ इतना सुकून मिलता है നിങ്ങൾക്കറിയാമോ ഹൃദയത്തിന് എന്തൊരു സന്തോഷവും ആനന്ദവും ലഭിക്കുന്നു ഹല്ലേലൂയാ ഹല്ലേലൂയാ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയാ പരമേശ്വരൻ 6 ദിൻ കാം കിയാ നിങ്ങൾക്കറിയാമോ ദൈവം 6 ദിവസം വേല ചെയ്തു 7വാ ദിൻ കോ റെസ്റ്റ് കിയാ ഏഴാമത്തെ ദിവസം വിശ്രമിച്ചു ബൈബിളിക്കൽ കോൺസെപ്റ്റ് കാ ഇൻസ്ട്രുമെന്റ് ഇത് ബൈബിൾ നഗത്തുള്ള ഒരു വാദ്യോപകരണമാണ് ഹല്ലേലൂയാ ഹല്ലേലൂയാ ബൈബിൾ മേ ലിഖാ ഹൈ വചനത്തിൽ ബൈബിൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഹാരൂൻ കാ ഛടി മേ ക്യാ ആയാ അഹരോന്റെ വടിയിൽ എന്താണ് വന്നത് എന്താണ് സംഭവിച്ചത് നിങ്ങൾ ഉറക്കെ പറഞ്ഞു അവിടെ എന്താണ് സംഭവിച്ചത് क्या बोल रहा है ये लोग वो फलवंद हो गया सिर्फ नहीं शुरुआत से बोलिए आदि मुदल परने मतलब तलतु स्प्राउट हो गया हाँ नया नया पत्ता जैसे हाँ अभी राइट बोला हमको ना प्रैक्टिकल ज्यादा अच्छा लगता है क्योंकि प्रैक्टिकली സംസാരിക്കുന്ന യാഥാർത്ഥ്യമായി സംസാരിക്കുന്ന വളരെ ഇഷ്ടമാണ് हम लोग हथियार वाले हैं ना इसलिए प्रैक्टिकल अच्छा लगता है ഞങ്ങൾ ആയുധമേന്തി നടക്കുന്നവരായതുകൊണ്ട് ഈ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്
ऐसे प्रचारक तो आता है हुलुलला धलालला प्रचार करके जाता है, हमको कुछ नहीं आता है, हम प्रैक्टिकल वाला है। ഒരുപാട് പ്രസംഗി വരാറുണ്ട് വളരെ അത് പ്രസംഗിച്ച് അത് വിധം പറഞ്ഞു പോകാറുണ്ട് പക്ഷേ ഞാൻ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്രസംഗിക്കുന്ന ആളാണ് ഹല്ലേലൂയാ ഹല്ലേലൂയാ ആ ജബ് പ്രാക്ടിക്കൽ करने वाला होता है वही आगे निकल जाता है പ്രാക്ടിക്കൽ ചെയ്യുന്ന ആളുകൾ വരുമ്പോൾ അവർ ഏറ്റവും മുമ്പിലേക്ക് നടന്നു പോകാനായിട്ടിടയായിത്തീരും നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ വചനം എന്ന് ഞാൻ പറയട്ടെ ഈ ദേവദാസിന്റെ കൂടെ നിങ്ങളെയും കൂടെ ചേർത്ത് നിർത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു നിങ്ങൾ റെഡിയാണോ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ അഹരോന്റെ വടിയിൽ എന്താണ് സംഭവിച്ചത് പത്ത ഇല വന്നു അത് തളർക്കുവാൻ ഇടയായി തീർന്നു അതിന്റെ ശേഷം എന്താണ് സംഭവിച്ചത് ബൈബിൾ 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 നിങ്ങൾ നിങ്ങളുടെ വേദപുസ്തകം തിരുവെഴുത്തുകളെ നോക്കിക്കേ ഫോട്ടോ മത്സല ഫൽ റൈറ്റ് ഹല്ലേലൂയ നിക്ലാ ഫൂലായ ഫൂലായ അത് പൂക്കാൻ ഇടയായി തീർന്നു അതിന്റെ ശേഷം എന്താണ് സംഭവിച്ചത് നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടി നമ്മളൊന്ന് കരങ്ങൾ അടിച്ചേ കാരണം ഏറ്റവും ആദ്യം അവരാണ് പറയുന്നത് എന്താണ് अभी ध्यान से सुनिए आप लोग और सब लोग വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേട്ടാലും क्या आया എന്താണ് വന്നത് बोलिए बोलिए क्या आया ആദ്യം എന്താണ് വന്നത് തളർത്തു जोर से बोलिए ഉറക്കെ പറഞ്ഞു उसके बाद क्या आया അതിനു ശേഷം എന്താണ് വന്നത് उसके बाद क्या आया അതിനു ശേഷം എന്താണ് വന്നത് വാവ് ഹല്ലേലൂയ हारून का छड़ी में पत्ता आया फूल आया फल भी आमेन അഹരോന്റെ വടിയിൽ ആദ്യം ഇല വന്നു അത് തളർത്തു പിന്നെ അത് പൂത്തു പിന്നെ അത് കായ്ക്കുവാനായിട്ട് ഇടയായി തീർന്നു ഹല്ലേലൂയ 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 സാവധാന റഹിയെ ക്യൂക്കി ബഹുത് സ്പീഡ് മേ ആതാ ഹാ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നിൽക്കുക കാരണം അഭിഷേകം ഭയങ്കര ശക്തിയായിട്ടുള്ള രീതിയിൽ വരുവാനിടയായി തീരും ക്യൂക്കി മേ യഹാ പർ നഹി വോ ഖഡാ ഹുവാ ഹൈ ഞാൻ ഇവിടെ നിൽക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവം ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നുണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ജസ്റ്റ് മേ സിംപിൾ ഇൻസ്ട്രുമെന്റ് ഹൂ ഇത് നിങ്ങൾ നോക്കുമ്പോൾ വളരെ ഒരു സാധാരണമായ ഒരു ഉപകരണമാണ് ലേക്കിൻ വോ ബോൾ റഹാ ഹൈ എന്നാൽ ദൈവമാണ് പറയുന്നത് ഹല്ലേലൂയ ഹല്ലേലൂയ ഫിർ സേ ഏക് ബാർ ധ്യാൻ സേ സുനിയേ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടാലും वहां पर छड़ी था हारून का छड़ी था पत्ता आया फूल आया फल आया അവിടെ നിങ്ങൾ നോക്കുക അഹരോന്റെ വടി ആദ്യം അത് തളർക്കുവാൻ ഇടയായി തീർന്നു പിന്നെ അത് പൂക്കുവാൻ ഇടയായി തീർന്നു പിന്നെ അത് കായ്ക്കുവാൻ ഇടയായി തീർന്നു अगर ये हारून का छड़ी जो सूखा हुआ है पूरा सूखा हुआ है राइट നിങ്ങൾ ചിന്തിക്കുക ഈ വടി വളരെ ഉണങ്ങിയ ഒരു വടിയാണ് ശരിയല്ലേ ഞാൻ പറഞ്ഞത് कितना दिन से वो छड़ी को पकड़ा है लेके चला है इजराइल कहां कहां घुमा है लेकिन वो छड़ी बिल्कुल सूखा है നിങ്ങൾക്കറിയാമോ വളരെ നാളുകൾ വളരെ വർഷങ്ങൾ ആ വടിയുമായി നടക്കുകയാണ് അതൊരു ഉണങ്ങിയ വടിയായിരുന്നു लेकिन मिरेकल देखो उस छड़ी पर क्या-क्या हो रहा है നിങ്ങൾ നോക്കിക്കേ ഉണങ്ങിയ ആ വടിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് मिरेकल देखो उस छड़ी पर क्या हो रहा है നിങ്ങൾ അത് നോക്കുക ഉണങ്ങിയ വടിയിൽ എന്താണ് സംഭവിക്കുന്നത് मिरेकल देखो उस छड़ी पर क्या हो रहा है നിങ്ങൾ അത് നോക്കുക ഉണങ്ങിയ വടിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ബാ 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 ശമാന सिंपल छड़ी पर अगर पत्ता फूल फल निकल सकता है तो आप तो जिंदा खुदा की सेवक है आपका जीवन में पत्ता फूल फल सब आएगा मिनिस्ट्री में ഞാനിങ്ങനെ പറയട്ടെ നിസാരമായ സാധാരണമായ ഉണങ്ങിയ വടി അത് പൂത്ത് കായ്ച്ചത് ഫലം വരാമെങ്കിൽ ജീവനുള്ള നിങ്ങളുടെ നടുവിൽ നിന്ന് നിങ്ങളുടെ ലൈഫിനകത്ത് ദിവസങ്ങൾ വരുമെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു ഇന്ന് രാത്രിയിൽ जितने यहाँ पर सूखा हुआ लोग बैठे हुए हैं इधर अगर तेत्र उड़ेंगे आल का रिपुंडंगिलम फाइनेंशियली सूखा
സാമ്പത്തിക മേഖലയിൽ ഉണങ്ങിയ അവസ്ഥകളുള്ളവർ, നിങ്ങളുടെ ബന്ധങ്ങളിൽ ഉണങ്ങി നിൽക്കുന്നവർ, നിങ്ങളുടെ കഴിപ്പിലും കുടിപ്പിലും ഉണങ്ങി നിൽക്കുന്നവർ, ആത്മീയ ജീവിതത്തിൽ ഉണങ്ങി നിൽക്കുന്നവർ, ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഇന്ന് മുതൽ അതിൽ ഇലകൾ ഒരു തളിർപ്പുണ്ടാകുവാനിടയായി തീരും. നിങ്ങളൊരു പൂവിനെ പോലെ പുറത്തു വരും. നിങ്ങൾക്ക് എത്ര പേർക്കത് മനസ്സിലായി? നിങ്ങൾ എത്ര പേർക്കത് മനസ്സിലായി? നിങ്ങൾ എഴുന്നേറ്റുമെങ്കിൽ എത്ര പേർക്ക് അനുഗ്രഹമായി? ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. എന്റെ ജീവിതത്തിൽ അത് തളിർപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിലും അത് തന്നെ സംഭവിക്കാനിടയായി തീരും. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ഉണങ്ങിയ വരണ്ട അവസ്ഥയാണെങ്കിലും, കാരണം ദൈവം മഹാനായ ദൈവമാണ്. എന്റെ പ്രിയ സഹോദരന്മാരെ, എന്റെ പ്രിയ സഹോദരിമാരെ, എന്റെ ജീവിതത്തിൽ ഞാനും ഒരു ഉണങ്ങിയ വരണ്ട അവസ്ഥയിലായിരുന്നു. എന്റെ ആത്മീയ ജീവിതത്തിലും ശരീരത്തിന്റെ മേഖലകളിലും ഞാൻ ഒരു ഉണങ്ങിയ അവസ്ഥയിലായിരുന്നു. നിങ്ങൾക്കും ആ ഒരു ചിന്തയുണ്ടാകാം, ഞാനും വരണ്ട ഉണങ്ങിയിരിക്കുകയാണ്, എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല, ഒന്നും നടക്കില്ല. നിങ്ങൾ ചിന്തിച്ചിരിക്കാം. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എത്ര പേർ അത് ആഗ്രഹിക്കുന്നു? ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങളുടെ നടുവിൽ വരും. നിങ്ങളത് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇനിയും നിങ്ങൾ ആ ദൈവത്തിന്റെ വചനത്തെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, मैं आपको बताता हूं. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. പരമേശ്വർ बोलता है. ദൈവം ഇങ്ങനെ പറയുന്നു. कैसा है? ഈ ഇലയുടെ കളർ എന്താണ്? നിറം എന്താണ്? ഗ്രീൻ. ആമേൻ. सुनिए. അത് പച്ചയാണ്. വർഷിപ്പ് ലീഡർ ആപ് റെഡി रहिए. ഗ്രീൻ. പത്ത का कलर कैसा है? ഇലയുടെ കളർ എന്താണ്? ട്രാഫിക് ആപ് സിഗ്നൽ देखें हैं. നിങ്ങൾ ഈ ട്രാഫിക്കിന്റെ സിഗ്നലുകൾ കണ്ടിട്ടുണ്ടോ? യെല്ലോ ആതാ ഹേ. ആ മഞ്ഞ കളർ വരാറുണ്ട്. റെഡ് ആതാ ഹേ. ചുമന്ന കളർ വരാറുണ്ട്. ഉസ്കെ ബാദ് ഗ്രീൻ ആതാ ഹേ. അതിനു ശേഷം പച്ച കളർ വരാറുണ്ട്. ഗ്രീൻ കാ മതലബ് ആഗേ നിക്കൽ ഗയാ. മേ ഗ്രീൻ സിഗ്നൽ ദേ ചുകാ ഹേ. ദൈവം നിങ്ങൾക്ക് പച്ച സിഗ്നൽ തന്നിരിക്കുകയാണ്. ഈ ബ്ലെസിംഗ് ഫെസ്റ്റിവ് മേ പരമേശ്വർ നേ ആഗേ നിക്കൽ ദിയാ ഹേ. ഈ ബ്ലെസിംഗ് ദൈവം നിങ്ങളോട് പറയുന്നത് മുമ്പിലേക്ക് പോകുക. നിങ്ങൾ പിന്നെ മുമ്പിലേക്ക് ഇരിക്കുന്നു. ഈ നാല് സൈഡിലും ദൈവത്തിന്റെ പ്രവൃത്തികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇങ്ങനെ പറയുന്നു, ഗ്രീൻ സിഗ്നൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു, മുമ്പിലേക്ക് നടക്കുക. परमेश्वर आप लोगों में से अपोस्टल प्रोफेट एवेंजेलिस्ट पास्टर टीचर आगे निकल दिएगा. हालेलुया. ഇതിനകത്ത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷകന്മാരും ഉപദേശകന്മാരും ഇതിനകത്ത് നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ഹല്ലേലൂയാ. 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 ഓടാൻ തുടങ്ങിക്കേ, മുമ്പിലേക്ക് നടക്കാൻ തുടങ്ങിക്കേ.
से ऊंचा है, जिस नाम पे है मुक्ति, जिस नाम पे है शक्ति, जिस नाम में है शांति, ये था वो नाम शंघाय, जिस नाम में है मुक्ति, जिस नाम में है शांति, जिस नाम में है शांति, देता वो नाम शंकाय, जिस नाम में है जिंदगी, यीशु है वो नाम, जिस नाम है बंदगी, यीशु है, जिस नाम में, जिस नाम में है जिंदगी, यीशु है वो नाम, जिस नाम में है बंदगी, यीशु तेरा नाम, यीशु तेरा नाम सबसे ऊंचा है, ओ यीशु तेरा नाम सबसे ऊंचा, यीशु तेरा नाम, यीशु तेरा नाम सबसे ऊंचा है, यीशु तेरा नाम, यीशु तेरा नाम सबसे ऊंचा है, बीमारी से गरीबी से सांवों से है छुड़ाता, वो नाम है जो अंधों को रोशनी भी है देता, बीमारी से गरीबी से सांवों से है छुड़ाता, वो नाम है जो अंधों को रोशनी भी है देता, जिस नाम में है जिंदगी, यीशु है वो नाम, जिस नाम में है जिंदगी, यीशु है, जिस नाम में, जिस नाम में है जिंदगी, यीशु है वो नाम, जिस नाम में है जिंदगी, यीशु है वो नाम, यीशु तेरा सबसे ऊंचा है, यीशु तेरा नाम सबसे ऊंचा, यीशु तेरा नाम, यीशु तेरा नाम सबसे ऊंचा है, ओ यीशु तेरा नाम सबसे ऊंचा, जिस नाम में, जिस नाम में है मुक्ति, जिस नाम है शक्ति, जिस नाम में है शांति, देता वो नाम शंखाय, जिस नाम में है मूर्ति, जिस नाम में है शक्ति, जिस नाम में है शांति, देता वो नाम शंखाय, जिस नाम में है जिंदगी, यीशु है वो नाम में है बंदगी, यीशु है वो नाम, जिस नाम में है जिंदगी, यीशु है वो नाम, जिस नाम में है बंदगी, यीशु है वो,
നിങ്ങൾ വളരെ ശാന്തമായി പത്താ നിക്കുന്ന ഇത്നാ ഖുശിയാ ഹേ तो फूल निकलेगा तो कितना खुशिया होगा ഒന്ന് തളർത്തപ്പോൾ ഇതിക്കോ ഹല്ലേലൂയാ ശബന ഹദുരഗൽ ഖമാരിയാ വെറൈറ്റീസ് ഫൂൾ ഹേ നല്ല സൗന്ദര്യമുള്ളതാണ് മനോഹരമാണ് ബഹുത് സരേ ഫൂൾ ഹേ ഇസ് ദുനിയാ മേ ഈ ഈ ഈ വേൾഡിൽ ഒരുപാട് പൂക്കളുണ്ട് ആപ്കാ സേവകായ മേ ബഹുത് സർഗാ ഒരുപാട് സഭകൾ ഉണ്ട് ഫൂൾ ആയേഗാ Hallelujah the pookanaite todangu Hallelujah 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 o aap bhi mere jaisa powerful anointed person honge enne pole thanne abhishekamulla shaktishaliyaya oru vyaktiyayi ningal maaran pogeyana Hallelujah Hallelujah kyunki phool mein ek acha sugandh aata hai ningalku ariyamo ee poovinagathu oru 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 sugandham undaavan idayai thirum Hallelujah Hallelujah jab aapka kalishya hoga to ek sugandh aayega ningada sabha purathu varumbol aa sugandham purathu varu jab sugandh aata hai to bada bada madhumakhi sab aata hai ningalku ariyamo ee sugandham purathekku varumbol adu kudikkanayittu eechagal vararundu Hallelujah jab aap ministry shuru karenge kalishya shuru karenge ningal ningada sabha thodangumbol sthapikkumbol aapka ministry mein MLA MP sab aur doctor engineer DC SP sab aayega oh ningada sabakkagath engineer doctor SP SIM ellavarum kadandu varuvanattidayai thirum Hallelujah 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 Full Poo kitna powerful hai adatra shaktimathana kisi girlfriend ko agar red full diya jata hai to I love you ho jata hai ningalku ariyamo girlfriend inde nammal oru chumanda poo kodukkumbol ayinte artham njan snehikkunnu ennalladana parmeshwar aap sabko red full de raha hai ningalku ariyamo dei praise the lord zordar taali ho jaye apne aap ke liye shaktamai karangal adiche ningalku vendi karangal adichaate hallelujah hallelujah kyunki parmeshwar sirif full nahi aapko bofe de raha hai ningalku ariyamo deivam oru poovil odukkuna deivamalla ningalku oru bokka tharunavanaanu deivam hallelujah hallelujah praise the lord hallelujah 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 uske baad ant mein etum avasanam phal ningalku ariyamo phalam purathu varum yeshu aapke paas phal hi chahta hai kuch nahi chahta ningalku ariyamo yeshu ningale ninna aagrahikkuna ningal phalam purappadikkunarai thiruga ennulladana hallelujah hallelujah aap bahut sare logo ko yeshu masih par layenge aisa phalne wala vyakti aap hain hallelujah anegare yeshuvilekku konduvaruna oru vyaktiyayi ningal maaruga adana phalam konduvaruga ennu parayunnathu hallelujah 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 kyunki bible kehta hai har ek zuban qabul karega har ek ghutna tikega हर एक जुबान कबूल करेगा और कहेगा यीशु ही परमेश्वर है നിങ്ങൾക്ക് അറിയാമോ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു എല്ലാ നാവും ഏറ്റുപാടും എല്ലാ മുഴങ്കാലും അവന്റെ മുന്നിൽ മടങ്ങും കാരണം യേശു മാത്രമാണ് കർത്താവെന്ന് എല്ലാ നാവും ഏറ്റുപറയുന്ന ഒരു ദിവസം വരും ഹല്ലേലൂയാ ഹല്ലേലൂയാ ബൈഠിയേ നിങ്ങൾ ദൈവായിരിക്കുക ഐസൈ റഹിയേ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക നിങ്ങൾ പോകരുത് क्योंकि आपको पत्ता निकलना है फूल निकलना है फल निकलना है थोड़ा समय तो लेगा നിങ്ങൾക്കത് തളർക്കണമെങ്കിൽ അത് പൂക്കണമെങ്കിൽ അത് കായ്ക്കണമെങ്കിൽ കുറച്ച് സമയമെങ്കിലും എടുക്കും അതുകൊണ്ട് ദയവായി നിങ്ങൾ പോകരുത് മേ 2 ഘണ്ടാ ഖടാ ഹോ സക്താ ഹു തോ ആപ്കോ ബി ഖടാ ഹോനാ പഡേഗാ യേ പ്രാക്ടീസ് ഹേ ക്യോകി കൽ ആപ്കോ 4 ഘണ്ടാ ഖടാ ഹോനാ ഹോഗാ നിങ്ങൾക്ക് അറിയാമോ ഞാൻ ഇവിടെ 2 മണിക്കൂർ നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്ക് 2 മണിക്കൂർ ഇവിടെ നിൽക്കണ്ടവരും കാരണം നിങ്ങൾ 4 മണിക്കൂർ വേറെ നിൽക്കേണ്ടതാണ് ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് കിത്നാ ലോക് പ്യാർ കർത്താ ഹേ ലോക്കോ നിങ്ങൾ എത്ര പേർ ഇവരെ സ്നേഹിക്കുന്നുണ്ട് ഹല്ലേലൂയ കർത്തേ ഹേ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ അവരെ കർത്തേ ഹേ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ അവരെ करते हैं स्नेहिकुंडो तो चलिए अपने पॉकेट में हाथ को रखिए ऐसा നിങ്ങളുടെ പോക്കറ്റുകളിൽ നിങ്ങൾ കൈകൾ ഇടുക അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സ് നിങ്ങൾ എടുക്കുക चलिए നമുക്ക് അത് ചെയ്യാം मेरा भी झोला मुझे पकड़ना है എൻ്റെ ബാഗ് എനിക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് चलिए चलिए जल्दी कीजिए पकड़ के നിങ്ങൾ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സ് നിങ്ങളുടെ കയ്യിലുള്ളത് പോക്കറ്റിൽ കൈയിട്ട് നിങ്ങൾ അത് എടുക്കുക सबसे बड़ा को ही पकड़िएगा ഇന്ന് ഏറ്റവും വലുതൊന്ന് നിങ്ങൾ എടുക്കുക छोटा को नहीं ചെറുതല്ല ഏറ്റവും വലുത
मैं दिखना चाहता हूँ कितना प्यार करता है। मैं रख दिया, बाकी आपका काम है। ഞാൻ ആദ്യമായി ഇവിടെ വെച്ച് കഴിഞ്ഞു, നിങ്ങൾ ഇനിയും മുന്നോട്ടിലേക്ക് വരിക. നിങ്ങൾ മുന്നിലേക്ക് വരിക. ഹരിയാലി പത്ത, ഗ്രീൻ പത്ത, ഹാലലൂയ. പച്ചയായി നിന്ന് ഇലകളെല്ലാം ഇപ്പൊ ഉണങ്ങാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. Amen. Hallelujah. 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 Praise the Lord. Praise the Lord. Aiyo worship kijiye bhai, koi acha malayali geet ho jaye ek baar. Hallelujah. Nammal aaradhikkan pogeyana. Main dekhna chahta hu kitna log sachcha dil se pyar karta hai. Naan nokunu hrudayam thoran etra per ivare snehikkunnu nu naan nokikondirikkukayana. Hallelujah. Hallelujah. Thank you brother, aapka tohri ke liye, aapka flute ke liye. Valare nanni thangalude flute ne. Amen. चलिए, amen. चलिए, चलिए. कौन देना चाहता है? Hallelujah. നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ ദയവായി അവിടെ നിൽക്കാതെ ഓടി മുന്നിലേക്ക് വരിക. चलिए, एक अच्छा गाना हो जाए. വർഷിപ്പ് ടീം ഒരു നല്ലൊരു ഗാനം പാടുമ്പോഴേക്ക് നിങ്ങൾക്ക് മുന്നിലേക്ക് വരാം. उसके बाद में बीमारियों के लिए मैं प्रार्थना करना शुरू. അതിനുശേഷം രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. चलिए, चलिए, शुरू कीजिए. Hallelujah. चलिए. एक मिनट. हालेलुया. रेडी आ गया. अभी सब दौड़ेगा, रुको. ये छोटा सा कागज है. एक मिनट, एक मिनट, एक मिनट. ഒരു നിമിഷം നിൽക്കുക. ये छोटा सा कागज है. ഇതൊരു പേപ്പറാണ്, ചെറിയൊരു പേപ്പറാണ്. उसके बाद सब दौड़ के आएगा. അതിനുശേഷം എല്ലാവരും ഓടി മുന്നിലേക്ക് വരും. देखिएगा, നിങ്ങൾ നോക്കുക. ये सिंपल पेपर है. ഇതൊരു സാധാരണമായ ഒരു പേപ്പറാണ്. लेकिन यहां पर gospel छुपा हुआ है. നിങ്ങൾക്കറിയാമോ ഇതിനകത്ത് സുവിശേഷം ഒളിഞ്ഞു കിടപ്പുണ്ട്. സിംപിൾ പേപ്പർ ഹെ. ഒരു സാധാരണമായ ഒരു പേപ്പർ. ലേക്കിൻ gospel छुपा हुआ है. നിങ്ങൾക്കകത്ത് സുവിശേഷം ഒളിഞ്ഞു കിടപ്പുണ്ട്. So bible में है, सब इस छोटा सा पेपर में है. നിങ്ങൾക്കറിയാമോ വചനത്തിൽ എല്ലാം ഈ പേപ്പറിലാണ് എഴുതിയിരിക്കുന്നത്. 66 book इधर छुपा हुआ है. നിങ്ങൾക്കറിയാമോ 66 പുസ്തകങ്ങൾ ഈ പേപ്പറിനകത്തുണ്ട്. कितना लोग देखना चाहेंगे. നിങ്ങൾ എത്ര പേർ അത് കാണാൻ ആഗ്രഹിക്കുന്നു? ഓ ജോർദാർ താലിയാ ഹോ ജാ. ഒരുമിച്ച് കരങ്ങൾ അടിച്ച് ശക്തമായി നന്ദി പറഞ്ഞേ. इधर देख लीजिएगा. നിങ്ങൾ ഇതിലേക്ക് നോക്കുക. मैं सिर्फ फोल्ड करूंगा. ഞാൻ ഇത് മടക്കുക മാത്രമേ ഉള്ളൂ. और मैं इसको बीच में काटूंगा. ഞാൻ അതിന്റെ നടുവിൽ ഇതിനെ കട്ട് ചെയ്യും. മുറിക്കാൻ ഇടയായി തീരും. कोई सीजर मिल सकता है. കത്രിക കിട്ടുമോ മുറിക്കാനായി? नहीं. ഇല്ല. कोई बात नहीं. കുഴപ്പമില്ല, സാരമില്ല. मेरा हाथ कोई सीजर बनाता है. എന്റെ ഈ കരങ്ങളെ ഞാൻ ഒരു കത്രികയാക്കി മാറ്റുകയാണ്. क्या बोले, ഉഗ്രവാദി ആദമിയ. ഒരു തീവ്രവാദിയായ ഒരു വ്യക്തി. Hallelujah. 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 Simple. സാധാരണമായ ഒരു കാര്യം. ബീച്ച് മേ ഫാടുംഗാ. നടുക്കൂടെ ഞാൻ അതിനെ മുറിക്കുകയാണ്. ആപ് ദേഖ്താ ജായിയേ. നിങ്ങൾ നോക്കി ശ്രദ്ധിച്ചിരിക്കുക. ഉസ്കെ ബാദ് ആപ് ഖുദ് ദോഡ് കേ ആയേംഗേ. അതിന്റെ അതിനുശേഷം നിങ്ങൾ ഓടി വരുവാനായിട്ട് ഇടയായി തീരും. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Amen. ഇസ്കൊ മേ ഇദർ ഡാൽതാ ഹൂ. ഞാൻ ഇതിനെ ഇവിടെ വെക്കുകയാണ്. Amen. Amen. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. ക്യാമറ അച്ഛാ സേ. ക്യാമറ നല്ല രീതിയിൽ ഇവിടേക്ക് കൊണ്ടുവരിക. ഇന്ത്യ മുഴുവൻ ഇത് പോകണം. ഇന്ത്യ വാലോക്കോ പതാ ചലേ ക്യാ ഉഗ്രവാദി കാ മിനിസ്ട്രി ക്യാ ഹൈ. ഇന്ത്യയിലുള്ള ഭാരതത്തിലുള്ള എല്ലാവരും അറിയണം തീവ്രവാദിയുടെ ശുശ്രൂഷ എന്താണെന്നുള്ളത്. ഇതെന്താണ്?
क्या है? हेल। हा हेल हेल नरगम। क्या है? नरगम। अभी आप लोग हेल में जाएंगे, നിങ്ങൾ നരകത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. യാ ഹെവൻ മേ ജാഏംഗേ. ഹല്ലേലൂയ. നിങ്ങൾ നരകത്തിലേക്ക് പോകുമോ അതോ സ്വർഗത്തിലേക്ക് പോകുമോ? ചോയ്സ് ആപ്കാ ഹേ. അതിന്റെ നിർണയം നിങ്ങളുടെ കയ്യിലാണ്. ഇസിലിയേ മൗകാ കോ മത് ഖോയിയേ. അതുകൊണ്ട് അവസരങ്ങളെ നഷ്ടപ്പെടുത്തരുത്. പ്രഭുക്കെ ചരണോ പർ ആപ്കാ ജോ ഹേ ദേ ദിജിയേ. നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾ ഇവിടെ കൊണ്ടുവെക്കുക, ദൈവത്തിന്റെ പാദപീഠത്തിൽ അർപ്പിക്കുക. आगे निकल जाइए. ആ നമ്മൾ അത് ദൈവത്തിൽ അർപ്പിച്ചിട്ട് നമ്മൾ മുമ്പിലേക്ക് നടന്നു നീങ്ങുക. ചോയ്സ് ഈസ് യോ. ആ നിർണയം നിങ്ങളുടേതാണ്. യു വാണ്ട് ടു ഗോ ഹെൽ? യാ നിങ്ങൾ നരകത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഓർ യു വാണ്ട് ടു ഗോ ഹെവൻ? നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഇസ്കോ ബോൾതാ ഉഗ്രവാദി മിനിസ്ട്രി. ഇതിനെയാണ് പറയുന്നത് തീവ്രവാദിയുടെ മിനിസ്ട്രി എന്ന് പറയുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. ചലിയേ അച്ഛാ ഗീത് ഹോ ജായ പ്രഭു. നമ്മൾ ഒരു സുന്ദരമായ ഒരു ഗാനം നമ്മൾ പാടും. ആനന്ദം കൂടിയും സാനന്ദം പാടിയും ശ്രീ
യേശുരാജൻ മുമ്പാകെ മഹത്വം രക്ഷക മഹത്വം രക്ഷക സ്തുതി നിനക്ക് ചെത്തി നിന്നെ വിടരുതതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിനാറല്ല നന്ദിയോടാടി വാഴയും മഹത്വം രക്ഷക മഹത്വം രക്ഷക സ്തുതി നിനക്കെന്ന് ചെത്തി നിന്നെ വിടരുതതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിനാറല്ല നന്ദിയോടാടി വാഴയും സ്തുതിക്കും നിന്നെ ഞാൻ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിനാറല്ല നന്ദിയോടാടി വാഴയും സ്തുതിക്കും നിന്നെ ഞാൻ സ്തുതിക്കും ശത്രുക്കേടാരുവേ കൊണ്ടുപോകയില്ല പ്രാപിക്കും വന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ ലഭിക്കും നിശ്ചയോ ലഭിക്കും നിശ്ചയം എന്തിരുടേക്ക് ശത്രുക്കേടാരുവേ കൊണ്ടുപോകയില്ല പ്രാപിക്കും വന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ പ്രാപിക്കും വന്നു ഞാൻ പ്രാപിക്കും വന്നു ഞാൻ രാജൻ ഞാൻ ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ എടുക്കുന്ന വ്യക്തിയല്ല ഇവിടെ എത്രയും ഇതുണ്ടോ ഇത് മുഴുവൻ നിങ്ങളുടേതാണ് നിങ്ങളത് എടുത്തുകൊണ്ട് പോവുക അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ശുശ്രൂഷ അത് ഏറ്റവും മുന്നിലേക്ക് പോകട്ടെ അധികം മുന്നിലേക്ക് ഓടട്ടെ ഞാൻ പിടിച്ചു പറിക്കുന്ന വ്യക്തിയിൽ നിന്നുള്ള ഒരാളല്ല ഞാൻ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിലേക്ക് കൈനീട്ടിയവരും കൈനീട്ടാൻ സാധിക്കാത്തവരും എല്ലാവരെയും ദൈവം ശക്തമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ വളരെ ഹാർഡ് വർക്ക് ചെയ്തു നിങ്ങൾ വളരെ അധ്വാനിച്ചു അതുകൊണ്ടാണ് ഇവിടം വരെ ദൈവം നിങ്ങളെ കൊണ്ടെത്തിച്ചത് നിങ്ങൾക്കറിയാമോ ഈ പെട്രോൾ ഒഴിക്കുമ്പോഴത്തേക്കും അത് 100 രൂപയ്ക്ക് മേളാണ് അതിന്റെ വില എന്ന് പറയുന്നത് യേ തോ കീമതി പെട്രോൾ ഹൈ ജോ ഹം ഡാൽ റഹേ ഹൈ തോ കിത്നാ ഹോനാ ചാഹിയേ യേ തോ കീമതി ഹൈ യേ പെട്രോൾ തോ കിത്നാ ഹമേ ഡാൽനാ ചാഹിയേ ആ നിങ്ങൾ പെട്രോൾ അടിക്കുമ്പോൾ അധികം പൈസ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്നു നിങ്ങൾ ചിന്തിക്കുക അഭിഷേകം നിങ്ങളുടെ അകത്ത് വരുമ്പോൾ അത് പെട്രോളിനേക്കാളും വിലയേറിയതാണ് അതിനെത്ര രൂപ നിങ്ങൾ കൊടുക്കേണ്ട വരുമെന്ന് ചിന്തിക്കുക ഹല്ലേലൂയാ 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 हमारा परमेश्वर है നമ്മുടെ ദൈവം മഹാനായ ദൈവമാണ് സുഖി ലക്ഡിയോ പർ ചമക്കാർ കർനേ വാല നഗരയമോ ഉണങ്ങിയ വടിക്കകത്ത ദൈവം അത്ഭുതം ചെയ്ത ദൈവമാണ് ആപ് ലോഗോ കാ മിനിസ്ട്രി മേ ബഹോത് ആഗേ ജായേഗാ നിങ്ങളുടെ ശുശ്രൂഷയിൽ ദൈവം നിങ്ങളെ ഒരുപാട് ദൂരം മുന്നിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു പർമേശ്വർ നേ മുജേ ബോലാ ബോൾ ഉൻ ലോഗോ കോ
ദൈവം എന്നോട് പറഞ്ഞത് നിങ്ങളോട് പറയാൻ പറഞ്ഞൊരു കാര്യം, ദൈവം നിങ്ങളെ അധികം മുന്നിലേക്ക് ഓടിക്കാൻ തുടങ്ങുകയാണ്. എത്ര മഹത്വാനായ ദൈവം. ഈ പൂ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാമോ, അനേകർ ശുശ്രൂഷയിൽ പുറത്തു വരുന്ന പോലെ നിങ്ങളും പുറത്തു വരുവാനിടയായി തീരും. ഡോക്ടർ, എഞ്ചിനീയർ, പൊളിറ്റീഷ്യൻ സർവ് ആയക. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ശുശ്രൂഷയിൽ ഡോക്ടർ, അത് രാഷ്ട്രീയക്കാര്, അങ്ങനെയുള്ള ഉന്നത നിലവാരത്തിലുള്ളവർ മിനിസ്ട്രിയിലേക്ക് വരുവാനിടയായി തീരും. ആജ് മേരാ മിനിസ്ട്രി മേ, എന്റെ ശുശ്രൂഷയിൽ മിനിസ്റ്റർ ഹെ, ഡോക്ടർ ഹെ, എഞ്ചിനീയർ ഹെ, സബ് കോയ. നിങ്ങൾക്കറിയാമോ, മന്ത്രിമാർ വരാറുണ്ട്, ഡോക്ടർമാർ വരാറുണ്ട്, എഞ്ചിനീയർമാർ വരാറുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഏക് ബർ ധംകി ദേതാ ഹൂ, പ്രാക്ടിക്കൽ നിക്കൽ കെ ദേ തോ തുരന്ത് നിക്കൽ കെ ദേതാ ഹൈ. നിങ്ങൾക്കറിയാമോ, ഞാൻ ഇങ്ങനെ ഒരു തീവ്രവാദി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആളുകൾ പെട്ടെന്ന് മുന്നിലേക്ക് ഓടി വന്ന് തരാറുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇസിലിയേ മേ കേതാ ഹൂ, പരമേശ്വർ കി ദാസ് കബി ബി ഗരീബ് നഹി ഹോനാ ചാഹിയേ, ഹമേശാ അമീർ രഹനാ ചാഹിയേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദൈവത്തിന്റെ ദാസൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പാവപ്പെട്ടവനായി മാറരുത്, അദ്ദേഹം ഏറ്റവും ധനികനായി തന്നെ നിൽക്കണമെന്ന് ഞാൻ പറയുന്നത്. യേശുനെ ബോലാ ഹൈ കി മേ ഗരീബ് ബനാ താകി തും അമീർ ബൻ ജാഓ. യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ സമ്പന്നരാകേണ്ടതിനു വേണ്ടി ഞാൻ സ്വയമായി ദരിദ്രനായി മാറി. ആപ് സബ് ഗരീബ് നഹി ബനേംഗെ, അമീർ ഹീ ബനേംഗെ. ഞാൻ പറയട്ടെ, നിങ്ങൾ ആരും പാവപ്പെട്ടവരായി മാറുകയില്ല, നിങ്ങൾ ധനികനായി സമ്പന്നനായി തന്നെ മാറുവാനിടയായി തീരും. Hallelujah. Praise the Lord. Praise the Lord. Amen. Amen. ജോർദാർ ഇൻ ലോഗോ കെ ലിയേ താലി ഹോ ജായേ, അപ്നെ ആപ് കെ ലിയേ ഭി താലി ഹോ ജായേ. ഇവർക്ക് വേണ്ടി നിങ്ങൾ ശക്തമായി കരങ്ങൾ അടിച്ച് നന്ദി പറയുക. നിങ്ങൾക്ക് വേണ്ടി കൂടി നിങ്ങൾ കരങ്ങൾ അടിക്കുക. Hallelujah. Hallelujah. Sab log mujhe bol raha hai ki kam se kam aapki gawahi ko bataye. എല്ലാവരും എന്നോട് പറയാനിടയായി തീർന്നു, എൻ്റെ സാക്ഷ്യം ഒന്ന് പറയണമെന്ന് എന്നോട് പറയാനിടയായി തീർന്നു. കിത്നാ ലോക് സുന്നാ ചാത്താ മേര ഗവാഹി. നിങ്ങൾ എത്ര പേരെന്റെ സാക്ഷ്യം കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വാഹോ, ഇത്നാ സാരേ ലോഗ് ഹൈ. ഇത്രയധികം പേർ എന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ധന്യവാദ്. നിങ്ങൾക്ക് വളരെ നന്ദി. പരമേശ്വർ കി മഹിമ ഹോ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇസ് ഗവാഹി കി ദ്വാരാ സിരിപ് ഔർ സിരിപ് പരമേശ്വർ കോ മഹിമ മിലേ. ഈ സാക്ഷ്യം മുഖാന്തരം ദൈവനാമത്തിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവദാസന് നമുക്ക് കരങ്ങൾ അടിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ. ഒന്നുകൂടെ ശക്തമായി ദൈവദാസന് വേണ്ടി കരങ്ങൾ അടിച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്നുകൂടെ ശക്തമായി കരങ്ങൾ അടിച്ചേ. ഹല്ലേലൂയ. ആമേൻ. 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 मैं एक क्रिश्चियन फैमिली से बिलोंग करता हूं. ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. मेरे पिताजी पास्टर थे. എന്റെ പിതാവ് എന്ന് പറയുന്ന ഒരു ശുശ്രൂഷകനായിരുന്നു. हम तीन भाई थे. ഞങ്ങൾ മൂന്ന് സഹോദരങ്ങളായിരുന്നു. तीन भाई में बीच वाला भाई को 1994 2nd April में मेरे सामने उग्रवादी लोग गोली मार दिया. ഞങ്ങൾ മൂന്ന് സഹോദരന്മാരിൽ രണ്ടാമത്തെ ആളെ 1994 ജൂണിൽ പോലീസ് വെടിവെച്ചു കൊല്ലുവാൻ ഇടയായി തീർന്നു. और आप समझ सकते हैं कि एक भाई आपने सामने जब गोली मारा जाता है तो कितना दर्द होता है. നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ, നമ്മുടെ കണ്ണിന് മുമ്പിൽ സ്വന്തം സഹോദരൻ വെടിയേറ്റ് മരിക്കുമ്പോൾ നമ്മുടെ അകത്തുണ്ടാകുന്ന വേദന. कोई भी जानबूझ के उग्रवादी में नहीं बनता या नहीं जाता. ഞാൻ ഇങ്ങനെ പറയട്ടെ, ആരും സ്വയമായി അവിടെ തീവ്രവാദിയാകാൻ ആഗ്രഹിക്കുന്നവരല്ല അവർ എത്തിപ്പെടുകയാണ്. मजबूरी में उग्रवादी बनता है. അവര് തങ്ങളുടെ നിർബന്ധത്താലാണ് അവര് തീവ്രവാദിയായി മാറുന്നത്. എന്റെ സഹോദരന്റെ മരണത്തിന് പകരം ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ തീവ്രവാദിയായി മാറിയത്. ഞാൻ ഒരുപാട് വർഷങ്ങൾ ആ തീവ്രവാദത്തിന്റെ പ്രവർത്തനങ്ങൾ തുടർന്നു. എന്റെ ആ ഒരു ഗ്രൂപ്പിന്റെ പേര് ആദിവാസി കോബ്ര മിലിറ്റന്റ് ഗ്രൂപ്പ് എന്നായിരുന്നു. ഞാൻ ആ തീവ്രവാദത്തിന്റെ പേരിൽ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു കൂട്ടി. ഇൻസാൻ കോ നഹി കർനാ ചാഹിയേ സബ് കുച്ച് കർ ഡാലാ. ഒരു വ്യക്തിക്ക് എന്തൊക്കെ ചെയ്യാൻ പാടില്ല
ചെയ്യാൻ പറ്റാത്തത് ഞാൻ ചെയ്തു കൂട്ടി. ഹല്ലേലൂയാ ഹല്ലേലൂയാ സബ് കുച്ച് ക്യാ എല്ലാം ഞാൻ ചെയ്തു കൂട്ടി. അബോ പവർഫുൾ മൂവ്മെന്റ് താ മേര എന്റെ ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ശക്തിമത്തായ ഒരു മൂവ്മെന്റ് ആയിരുന്നു. മേരാ ദിമാഗ് മേ ഏക് ഹി ചൽതാ താ ഹത്യാർ ഔർ പൈസാ ഹി സബ്സേ ബഡാ ഹോതാ ഹൈ എന്റെ മനസ്സിൽ എപ്പോഴും രണ്ട് ചിന്ത ഉണ്ടായിരുന്നു, ഒന്ന് ആയുധങ്ങൾ, രണ്ട് പൈസ. മേരെ നാം സുൻതേ ഹി ആദ്മി കപ്തേ ഥേ എന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകളുടെ മുട്ടുകൾ വിറയ്ക്കുമായിരുന്നു. മേ അഗർ ബോൾതാ ഹൂ കി മേരെ സ്റ്റേറ്റ് മേ ജോ ഗേറ്റ് ഹൈ ബന്ദ് ഞാൻ എൻ്റെ സ്റ്റേറ്റിൽ ആ ഗേറ്റ് അടയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഗേറ്റുകളെല്ലാം അടയ്ക്കുമായിരുന്നു. പോലീസുകാരെ എന്നെ കൊല്ലാനായി വെടിവെക്കാനുള്ള ഓർഡർ പുറപ്പെടുവിച്ചു. എന്നാൽ ഒരു ദിവസം എൻ്റെ ഗ്രൂപ്പിലുള്ള എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ എന്നെ കൊല്ലുവാനായിട്ട് അദ്ദേഹം പ്ലാൻ ചെയ്തു. और उस रात मैंने कैसे भी अपने जीवन को बचाया, प्रभु ने बचाया, मैंने प्रार्थना किया, प्रभु बचाया और मैं भागने के लिए കൊല്ലുവാനായി എൻ്റെ സ്വന്തം ഗ്രൂപ്പിലുള്ള ആൾ എനിക്ക് വേണ്ടി തിരഞ്ഞപ്പോൾ എങ്ങനെയോ ഞാൻ രക്ഷപ്പെട്ടു. ദൈവം എന്നെ രക്ഷപ്പെടുത്തി അവിടെ നിന്നെ പുറത്തു കൊണ്ടുവന്നു. और उस रात को मैंने कहा था प्रभु यीशु अगर तुम आज मुझे बचाओगे ബാക്കി ജീവിതം ഞാൻ തരുംഗാ. അന്ന് രാത്രി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ ഇന്ന് രാത്രിയിൽ എൻ്റെ ജീവനെ നീ കാക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ബാക്കി ജീവിതം മുഴുവൻ നിനക്ക് വേണ്ടി സമർപ്പിക്കാം. ഹല്ലേലൂയ. ആ ഈ ദൗരാൻ 2001 മാർച്ച് കോ മേ ആസാം സർക്കാർ ഭാരത് സർക്കാർക്ക് സാമനെ ആത്മ സമർപ്പൺ കിയാ. അതിനുശേഷം 2001 ആസാം ഗവൺമെന്റിന് മുന്നിലും ഇന്ത്യ ഗവൺമെന്റിന് മുന്നിലും ഞാൻ എന്നെ തന്നെ സറണ്ടർ ചെയ്തു. उसके बाद प्रभु यीशु मसीह के साथ मेरा सफर होते जाया. അതിനു ശേഷം യേശുവിനോട് കൂടി എൻ്റെ ജീവിതം ആരംഭിച്ചു. ബഹുത് ഘട്ട ഘട്ടി മേരെ ജീവൻ മേ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുണ്ട്. മൈനെ ജൈസെ ബതായാ കി ഛടി ബിൽകുൽ ജൈസ സുഖ് ജാതാ ഐസ സുഖ് ഗയാ താ മേ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു ഉണങ്ങിയ വടി എങ്ങനെയാണോ അതുപോലെ ഉണങ്ങിയതായിരുന്നു എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ബിൽകുൽ ആത്മിക സുഖാ ഫിസിക്കൽ സുഖാ സബ് സുഖ് ഗയാ താ മേ എൻ്റെ ജീവിതത്തിലെ എല്ലാ വശങ്ങളിലും ഞാൻ ഉണങ്ങിയവനായിരുന്നു. ശാരീരികമായി, ആത്മീകമായി എല്ലാ മേഖലയിലും വരണ്ട ഒരവസ്ഥ. കബി കബി മേ സോച്താ താ ക്യൂ ബാഹാർ ആയാ കോയി കാം നഹീ ഹൈ ഞാൻ ഇങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ വെളിയിൽ വന്നത്, വന്നിട്ട് ഒരു ഒരു കാര്യവുമില്ല, ഒരു ജോലിയും എനിക്ക് ചെയ്യുവാനില്ല. क्योंकि उस वक्त उस जिंदगी में बहुत कुछ मेरे जीवन में था. ഞാൻ പഴയ ജീവിതം നയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. किसी को मारने बोलो तो मार देता, उठाओ बोलते तो उठा लेता. ഞാൻ ആരെങ്കിലും കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊല്ലുമായിരുന്നു, ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ അവരെ കിഡ്നാപ്പ് ചെയ്യുമായിരുന്നു. പൈസാ കാ കോയി കമി നഹീ ഥാ എനിക്ക് പൈസയ്ക്ക് ധനത്തിന് ഒരു കുറവുമില്ലായിരുന്നു. ഹത്യാർ കാ കോയി കമി നഹീ ഥാ ആയുധങ്ങൾക്ക് ഒരു കുറവുമില്ലായിരുന്നു. ഹല്ലേലൂയ 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 മേ സറണ്ടർ കർനെ കേ ബാദ് ധീരെ ധീരെ പർമേശ്വർ കേ സാത്ത് ചൽനെ കോശിഷ് കിയാ. 2001 ഞാൻ എന്നെ തന്നെ സറണ്ടർ ചെയ്തപ്പോൾ, കീഴടങ്ങിയപ്പോൾ ഞാൻ പിന്നീട് ദൈവത്തിലുള്ള ജീവിതം ആരംഭിക്കുവാൻ തുടങ്ങി. ഈ സഫർ മേ ഏക് ലഡ്കി സേ മുലാഖാത് ഹോതി ഹൈ എൻ്റെ ഈ ജീവിതത്തിൻ്റെ യാത്രയിൽ ഒരു സഹോദരിയുമായി എൻ്റെ കൂട്ടിമുട്ടൽ സംഭവിച്ചു. മേനെ ഉൻസേ സാദിക്കി എൻ്റെ വിവാഹം അവിടെ കഴിയുവാനായിട്ട് ഇടയായി തീർന്നു. मैं जानती थी कि उसका ब्लड कैंसर है. എനിക്ക് അറിയാമായിരുന്നു ഞാൻ ആ വിവാഹം ചെയ്ത സഹോദരിക്ക് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. ലെമേ സാക്രിഫൈസ് കിയാ എന്നാൽ ഞാൻ ആ സഹോദരിക്ക് വേണ്ടി എന്നെ തന്നെ യാഗമാക്കി മാറ്റി സാക്രിഫൈസ് ചെയ്യുവാനായിട്ടായി തീർന്നു. മെന്നെ ഉൻസെ സാധിക്കിയാ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ആ സഹോദരിയെ ഞാൻ വിവാഹം കഴിച്ചു. ലക്കിൻ ഓ മർഗൈ എന്നാൽ ആ സഹോദരി ഈ ലോകത്തിൽ നിന്ന് തന്നെ മാറ്റപ്പെട്ടു. ഹൈദരാബാദ് അപ്പോളോ ഹോസ്പിറ്റൽ അപ്പോളോ മേ उसका अंतिम सांस हुआ. ഹൈദരാബാദിലുള്ള അപ്പോളോ ഹോസ്പിറ്റലിൽ വെച്ച് ആ സഹോദരി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. എന്നെ ബഹുത് ടൂട്ട് ഗയാ എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ മുറിവേറ്റപ്പെട്ടവനായി, ഞാൻ വളരെ തകർന്നവനായി മാറി. ഫീർ ഖഡാ ഹോനെ കേ ലിയേ കോശിഷ് കിയാ ഞാൻ വീണ്ടും എഴുന്നേൽക്കുവാനായി ഞാൻ ശ്രമിച്ചു. ലക്കിൻ കോയി പാസ്റ്റർ യാ ബിഷപ് കോയി ഇൻസാൻ മേരെ സാമനെ നഹീ ആതാ ഥാ കി മേ തുംകോ മദദ് കരൂം എന്നാൽ ഞാൻ പറയട്ടെ, ഒരു പാസ്റ്ററോ ഒരു ബിഷപ്പോ ആരും എന്നെ സഹായിക്കാനായി എൻ്റെ അടുത്ത് വന്നില്ല. മേരെ പരിവാർ മുജേ സമർത്യാ കുച്ച് മദദ് കുച്ച് ബി നഹീ സുൻതാ ഥാ എൻ്റെ കുടുംബത്തിലുള്ള ആരും എന്നെ കേൾക്കുകയോ എനിക്ക് വേണ്ടി സഹായത്തിനായി ഓടി വരികയോ ചെയ്തില്ല. ടൂട്ട് ഗയാ ഥാ ഞാൻ തകർന്നവനായി മാറി.
मैं सोचता था क्यों ना सही उस वक्त ही कोई मुझे पुलिस वाला गोली मार देता तो अच्छा था यानी इंगने चिंतिचू यार अन्न तीव्रवादी आय नडने समय इंगले पुलिस ने बड़ी बच्चे कुंदरे नंगल नन्ना इरनु इन्द वरे यान चिंतिचू इस जीने से तो मरना ही अच्छा है यानी इंगने चिंतिचू जीवित किन्हरा काल मरी किन्हरा नाला दंदा यार इंदे खदे तिल चिंतिचू ऐसा परिस्थिति हुआ अंगने उरे साग जरे मेंने मुंबिल वन्नु हालेलुया 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 लेकिन मैं धीरे धीरे चलना शुरू किया എന്നാൽ പതുക്കെ പതുക്കെ ഞാൻ വീണ്ടും നടക്കാനായി തുടങ്ങി റോതാ ഗീർതാ ശുരു കിയാ കരഞ്ഞു വീണു വീണ്ടും കരഞ്ഞു വീണ്ടും വീണു അങ്ങനെ എഴുന്നേറ്റ് ഞാൻ വീണ്ടും വീണ്ടും പതുക്കെ പതുക്കെ നടക്കുവാനായി തുടങ്ങി ഹല്ലേലൂയാ 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 പ്രൈസ് ദ ലോർഡ് പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയാ ഹല്ലേലൂയാ ധീരെ ധീരെ ചൊല്ലെ ലഗ പതുക്കെ പതുക്കെ ഞാൻ വീണ്ടും നടക്കുവാനായി തുടങ്ങി ഹോ സക്താ ആജ് കൈ വ്യക്തിയോ കാ ജീവൻ മേ ഐസായി ഹൈ ആ ഇന്നിവിടെ ഇരിക്കുന്ന ആരുടെയും നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട് അപ്നാ പരിവാർ വാലേ ഹോ സക്താ ഉസ്കോ ഛോഡ് ദിയാ ഹോ ആ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ പോലും ചിലപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ പോലും നിങ്ങളെ തള്ളിയിരിക്കാം അപ്നാ കുടുംബം ഉസ്കോ ഛോഡ് ദിയാ ഹോ ആ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കുടുംബത്തിലുള്ളവർ ചിലപ്പോൾ നിങ്ങളെ തള്ളിയിരിക്കാം मैंने धीरे धीरे शुरू किया कदम बढ़ाने ഞാൻ പതുക്കെ പതുക്കെ ഓരോ ചുവടുകൾ വെച്ച് മുമ്പിലേക്ക് നടക്കാൻ തുടങ്ങി തബ് തക് മുജേ ഹിന്ദി ഭീ നഹീ ആതാ ഇംഗ്ലീഷ് ഭീ നഹീ ആതാ താ ആ സമയത്ത് എനിക്ക് ഹിന്ദി പറയാൻ അറിയില്ല എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല ബസ് അപ്നാ സ്റ്റേറ്റ് കി ജോ ഭീ ഭാഷാ ഹൈ ഉസ്കോ ജാൻതേ തേ ആ എൻ്റെ ആ സംസ്ഥാനത്തിലുള്ള ആ ഒരു ഭാഷ മാത്രമാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദ ലോർഡ് പ്രൈസ് ദ ലോർഡ് ബഡി ഉമ്മീദ് സേ ശാദി കിയാ താ ഞാൻ വളരെ പ്രത്യാശയോടെ പ്രതീക്ഷയോടു കൂടിയാണ് എൻ്റെ വിവാഹത്തിലേക്ക് ഞാൻ കടന്നത് जब उसका देहांत होती है ये टूट जाता है आ प्रियപ്പെട്ടവൾ മരണത്തിലേക്ക് പോയപ്പോൾ എൻ്റെ ഹൃദയം വളരെ തകർക്കപ്പെട്ടു पूरा जलता था मैं അകത്ത് മുഴുവനായി വെന്തു പോകുന്ന പോലെ ഒരു ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായി പരമേശ്വർ से रोज बोलता था परमेश्वर मुझे कैसे मैं जीऊं ഞാൻ എന്നും ദൈവത്തോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു ഞാൻ ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കുമെന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കുമായിരുന്നു എന്നാൽ എന്നും എപ്പോഴും എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു ചിന്ത മാത്രം എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഒരിക്കൽ ഒരിക്കലെങ്കിലും ഞാൻ എഴുന്നേറ്റ് നിൽക്കും ഒരു ദിവസം ഒരിക്കലെങ്കിലും ഞാൻ എഴുന്നേറ്റ് നിൽക്കും പ്രൈസ് ദ ലോർഡ് പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ ധീരെ ധീരെ ചലനം ശുരു കിയാ മൈ പതുക്കെ പതുക്കെ ഞാൻ മുമ്പിലേക്ക് ചുവടുകൾ വെക്കാൻ തുടങ്ങി ഹൈദരാബാദ് സേ ബോംബേ പോഞ്ച ഹൈദരാബാദിൽ നിന്ന് ഞാൻ ബോംബെയിലേക്ക് എത്തപ്പെട്ടു റെയിൽവേ സ്റ്റേഷൻ മേ സോതേ തേ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് ഉറങ്ങുവാനായി തുടങ്ങി മുംബൈയിലെ വടാപാവ് എന്ന് പറയുന്ന ആ ഭക്ഷണം കഴിച്ചുകൊണ്ട് എൻ്റെ ജീവിതം ഞാൻ തള്ളി നീക്കി നിങ്ങൾക്കറിയാമോ ഞാൻ വന്ന സമയവും ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓടിപ്പോയി ഞാൻ അവിടെ നിന്ന് വടാപാവ് വാങ്ങിച്ച് കഴിക്കുവാനായിട്ട് ഇടയായി തീർന്നു കാരണം എന്ന് പറയുന്നത് ആ ദിവസം എനിക്ക് ഓർമ്മ വന്നു ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയട്ടെ നിങ്ങൾക്കറിയുമോ ബൈബിളിൽ ഒരു വ്യക്തിയുടെ ജീവിതം അങ്ങനെ ആകുവാനിടയായി തീർന്നു ബൈബിളിൽ ലൂക്കോസിന്റെ സുവിശേഷം 10 അധ്യായം 31 വാക്യത്തിൽ ആ വ്യക്തിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഒന്ന് വായിച്ചാട്ടെ ലൂക്കോസ് 10 അധ്യായം 31 വാക്യം और कितना देर जाए कि बंद करे कितना लोग चाहता है कि मैं बंद करूं इतने समय दावा की जाए हालेलुया ഞാൻ ഇങ്ങനെ തുടർന്നോട്ടെ അതോ നിങ്ങൾ कितना लोग चाहता है कि मैं बंद कर दूं നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നു ഞാൻ ഇവിടെ നിർത്താൻ വേണ്ടി പുറകിൽ ഇരിക്കുന്ന എത്ര പേർ ആഗ്രഹിക്കുന്നു ഞാൻ പ്രസംഗം നിർത്താൻ आगे या बंद മുന്നിലേക്ക് പോണോ അതോ നിർത്തണോ कम से कम बोलिए नहीं तो मैं दे देता हूं माइक्रोफोन നിങ്ങൾ പറഞ്ഞു മുന്നിലേക്ക് പോണോ പ്രസംഗിക്കണോ അതോ പ്രസംഗം നിർത്തണോ എത്ര പേർ ആഗ്രഹിക്കുന്നു മുന്നിലേക്ക് വീണ്ടും പോകാൻ പ്രസംഗിക്കാൻ ഹല്ലേലൂയ അത് ശരിയാണ്
പടിയേ പടിയേ ആരെങ്കിലും ഇവിടെ ശബ്ദം ഉയർത്തി വായിച്ചേ ലുക്ക് रुकिए रुकिए मुझे वही वचन है ना आदे वही 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 वचन है एक व्यक्ति जा रहा था ഒരു വ്യക്തി നടന്നു പോവുകയായിരുന്നു ജെറുസലേം ഛോഡ്കർ ജെറിഖോ മേ ജാ റഹാ താ ജെറുസലേമിൽ നിന്ന് എരിഹോയിലേക്ക് പോവുകയായിരുന്നു ആ ഉസ്കോ റാസ്താ മേ പൂരാ മാർ മില്ല ആ വഴിയിൽ അദ്ദേഹത്തെ മർദ്ദിച്ച് ഇടുവാനായിട്ട് ഇടയായിരുന്നു അത് തന്നെയല്ലേ വായിച്ചത് ശരിയേ ശരിയേ ശരിയല്ലേ വചനം ശരിയേ ആ വചനം അത് ശരിയാണോ ബന്ദ് കർ ദിജിയ അബി ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബൈബിളുകൾ അടച്ചു വെക്കുക എപ്പോഴും ബൈബിൾ തുറന്നും വായിച്ചു നിൽക്കുന്ന ഒരു പ്രസംഗനല്ല ഞാൻ തിരുവചനത്തിൽ തിരുവഴുത്തിൽ ഒരു വ്യക്തിയുടെ പേര് നമുക്ക് കാണുന്നു എവിടെ നിന്ന് എവിടേക്ക് പോവുകയായിരുന്നു അദ്ദേഹം ഉറക്കെ പറഞ്ഞേ ഒരു നിമിഷം നിൽക്കുക ഞാൻ ഇത് ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇതെല്ലാം മറന്നു പോകാനായിട്ട് നിങ്ങളുടെ ചിന്തകൾക്കകത്ത് മനസ്സിനകത്ത് ഇത് ഇരിക്കണം നിങ്ങൾ എന്നെ ചിലപ്പോൾ മറന്നു പോകുമായിരിക്കും എന്നാൽ ഈ വചനം നിങ്ങൾ ഒരിക്കലും മറക്കരുത് ആ വ്യക്തി എവിടെ നിന്ന് എവിടേക്കായിരുന്നു പോകുന്നത് എവിടെ നിന്നാണ് ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ വ്യക്തി ജെറുസലേം ഛോഡ്കർ കഹാ ജാ റഹാ താ ആ വ്യക്തി യെരുശലേമിനെ വിട്ടിട്ട് എവിടേക്കായിരുന്നു പോയത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇന്നത്തെ സഭ ഇന്നത്തെ ദൈവജനം എവിടെ നിന്നാണ് പോകുന്നത് യെരുശലേമിൽ നിന്ന് അവരെവിടേക്കാണ് പോകുന്നത് അവർ യെരുശലേമിലേക്കാണോ പോകുന്നത് അതോ യെരിഹോയിലേക്കാണോ അഗർ ആപ് ജെറുസലേം കി ഓർ ജാ റഹേ തോ ജോർ സേ ഏക് ബാർ ചില്ലയേ ജോ ചില്ലാനാ ഹേ നിങ്ങൾ യെരുശലേമിലേക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഒരുമിച്ച് ശബ്ദം ഉയർത്തി പറഞ്ഞ യെരുശലേം ചലിയെ മേ ബോൾതാ ഹൂ ഏക് ദോ തീൻ യെരുശലേം കിസ് തരഫ് ആമേൻ എങ്ങോട്ടാണ് അദ്ദേഹം പോയിരുന്നത് ജെറിഖോ ജാഓ എങ്ങോട്ടാണ് പോകേണ്ടത് എത്ര പേർ യെരിഹോയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു കിത്നാ ലോക് ജെറുസലേം എത്ര പേർ യെരുശലേമിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു ഹല്ലേലൂയ ജെറിഖോ ജാങ്കേ യെരിഹോയിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ വഹാ പർ ആപ്കോ ദാരൂ സിഗരറ്റ് ബീഡി ഭാംഗ് ഗാഞ്ചാ മാർപീറ്റ് സബ് കുച്ച് മിലേഗാ നിങ്ങൾ എരിഹോയിലേക്ക് പോവാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് അടി പിടി കഞ്ചാവ് മദ്യം മയക്കുമരുന്ന് വേണ്ടതെല്ലാം അവിടെ നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് തീരും നിങ്ങൾ മദ്യപിക്കാൻ ആഗ്രഹിക്കുന്നുവോ എരിഹോയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കിട്ടുമെങ്കിൽ എന്നാൽ യെരുശലേമിൽ ശാന്തിയും സമാധാനവും ദൈവിക സ്നേഹവും നിങ്ങൾക്ക് ലഭിക്കുവാനിടയായിത്തീരും ആജ് കാ കേരളിയ കേരള കേ ത്രിവാൻഡ്രം കേ ലോക് കിസ് തരഫ് ജാനാ ചാഹത്തെ ഇന്ന് കേരളത്തിലുള്ള തിരുവനന്തപുരത്തുള്ള ജനങ്ങൾ ഏത് ദിശയിലേക്കാണ് പോകുന്നത് ജെറിഖോ ജെറിഖോയിലേക്കാണോ യാ ജെറുസലേം യെരുശലേമിലേക്കാണോ കഹാ ജാനാ ഹൈ ഹല്ലേലൂയ നിങ്ങൾ കിസ് തരഫ് ജാനാ ഹൈ ഭയ്യോ പ്രിയ സഹോദരന്മാരെ ഏത് ദിശയിലേക്കാണ് നമുക്ക് പോകേണ്ടത് കിത്നാ ലോക് ജെറുസലേം നിങ്ങൾ എത്ര പേർ യെരുശലേമിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു ബോളോ ജെറുസലേം ഒരുമിച്ച് പറയേ യെരുശലേം ഹല്ലേലൂയ ജെറിഖോ ജായേഗാ യെരിഹോയിലേക്ക് പോവുകയാണെങ്കിൽ തൊപ്പിട്ടായി മിലേഗാ നിങ്ങൾക്ക് അടി കിട്ടുവാനുള്ള സാധ്യതയുണ്ട് ക്യാ മിലേഗാ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് പിട്ടായ്
അടികിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ അടി കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതമേ ഇല്ലാതായി തീരും. യെരുശലേമിൽ പോകുമ്പോൾ ആനന്ദം സന്തോഷം നിങ്ങൾക്ക് യെരുശലേമിൽ ലഭിക്കുവാൻ ഇടയായി തീരും. വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സന്തോഷത്തോടെ സ്തുതിയോടെ സ്തോത്രത്തോടുകൂടെ അവന്റെ വാതുക്കൽ പ്രാകാരങ്ങളിൽ ചെല്ലുക. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഈ ജനങ്ങൾ എവിടെയാണ് പോകേണ്ടത്? എവിടെയാണ് പോകേണ്ടത്? നിങ്ങൾ ശബ്ദം ഉയർത്തി പറഞ്ഞേ. നിങ്ങളൊന്ന് ഉറക്കെ പറഞ്ഞേ, ഇവിടെയുള്ള മിനിസ്റ്റർമാരുടെയും മന്ത്രിമാരുടെയും രാഷ്ട്രീയക്കാരുടെയും ചെവികൾ ഇതെത്തട്ടെ. ഇപ്പൊ എനിക്ക് കുറച്ചൊക്കെ ശബ്ദം കേൾക്കാനായി തുടങ്ങി. ഇപ്പൊ എനിക്ക് മനസ്സിലായി യെരുശലേമിലുള്ള ആളുകൾ യെരുശലേമിലേക്ക് പോകാനായി തുടങ്ങുന്നു. എരിഹോയുടെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുമുള്ള ആവശ്യമില്ലാത്ത പ്രവൃത്തികളുടെ സ്ഥലം. നിങ്ങൾക്കറിയാമോ, ഭാരതദേശത്ത് ഒരുപാട് യെരിഹോ സ്ഥലങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അത് സഭയായാലും അവിടെ യേശുവില്ലെങ്കിൽ അതൊരു യെരിഹോ ആണെന്ന് ഞാൻ പറയട്ടെ. ഹല്ലേലൂയാ, ഞാൻ പറയുന്നത് ശരിയാണോ? നിങ്ങൾക്കറിയാമോ, സഭയാണെന്നാൽ യേശു അവിടെ ഇല്ലെങ്കിൽ അതൊരു യെരിഹോ ആണ്. ഞാനിങ്ങനെ പറയട്ടെ, ചിലപ്പോ നിങ്ങൾ വലിയ പാസ്റ്റർ ആയിരിക്കാം, വലിയ ബിഷപ്പ് ആയിരിക്കാം, പക്ഷേ എനിക്കതൊന്നും ബാധകമല്ല. നിങ്ങളുടെ സഭയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ല എങ്കിൽ അതൊരു എരിഹോ ആണെന്ന് ഞാൻ പറയട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചാഹേ കോയി ഭീ ഭാരത് മേ ആജ് മീഡിയാ മേ മേ ബോൽതാ ഹൂ, कोई भी भारत में चर्च कितना भी बड़ा क्यों ना हो, अगर यीशु नहीं है तो वो जेरिको है. भारत ले എത്ര വലിയ സഭയാണെങ്കിലും എത്ര വലിയ ബിൽഡിംഗ് ആണെങ്കിലും അവിടെ യേശുവില്ലെങ്കിൽ അതൊരു എരിഹോ ആണെന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. छोटा सा कलीसिया है, यीशु है तो वही यरूशलेम है. അത് ചെറിയ സഭയാണെങ്കിൽ അവിടെ യേശു ഉണ്ടെങ്കിൽ അതൊരു യെരുശലേം ആണ്. छोटा सा परिवार है, आपका परिवार है, वही आपका यरूशलेम है. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ചെറിയ കുടുംബമാണെങ്കിലും അവിടെ യേശു ഉണ്ടെങ്കിൽ അതൊരു യെരുശലേമായി മാറുകയാണ്. इसीलिए परमेश्वर का वचन बोला है, ജെറുസലേം സമാരിയ ജൂഡയ പൃഥ്വിക്ക് അന്തക് പരമേശ്വർ കാ വചൻ കോ ബാട്ടോ. അതുകൊണ്ടാണ് തിരുവെഴുത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നത്, യെരുശലേമിലും യഹൂദിയിലും ശമരിയിലും പിന്നെ ഭൂമിയുടെ അറ്റത്തോളം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. ജെറിഖോ കി ഓർ ജാഏംഗേ തോ പിതായ ഹേ. യെരിഹോയിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. मेरा भी वही पिटाई हुआ. എന്റെ ജീവിതത്തിലും അങ്ങനെ അടി കിട്ടി, ഞാൻ തളർന്നു. लेकिन एक अच्छा खबर है इसमें. എന്നാൽ നിങ്ങൾക്ക് സന്തോഷത്തിന്റെ ഒരു വാർത്ത ഞാൻ പറയട്ടെ. वहां से बहुत सारे प्रोफेट या प्रीस्ट एवेंजेलिस्ट लोग गुजरा, कोई भी उसको नहीं देखा. അവിടെ പുരോഹിതനും ലേവ്യനും അതുവഴി കടന്നുപോയെങ്കിലും ആരും ആ മനുഷ്യനെ ശ്രദ്ധിച്ചില്ല. വേദനയോടെ ആ മനുഷ്യൻ ആ വ്യക്തി നിലവിളിക്കുമ്പോഴും ആരും അദ്ദേഹത്തെ നോക്കിയില്ല. തിരുവഴുത്തിൽ നാം ഇങ്ങനെ കാണുന്നു, പുരോഹിതനും ലേവ്യനും അതുവഴി കടന്നുപോയി, എന്നാൽ അവർ മാറി അവിടെ നിന്ന് കടന്നുപോയി. आज का मिनिस्ट्री में, आज का समय में हो सकता है आप भी रो रहे हो, लेकिन कोई भी आपको उठाने वाला नहीं आएगा. ഇന്നത്തെ സിറ്റുവേഷൻ, ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾ വളരെ ദുഃഖത്തിൽ കരയുന്നുണ്ടായിരിക്കാം, എന്നാൽ ആരും നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുവാനില്ലായിരിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ലേക്കിൻ ഏക് സമാരി വ്യക്തി, എന്നാൽ ഒരു ശമരിയക്കാരൻ,
उस वक्त सामरी लोगों को घृणा किया जाता था നിങ്ങൾക്കറിയാമോ അന്നത്തെ കാലത്തെ ശമരിയിലുള്ള ഒരു വ്യക്തിയെ ആരും അംഗീകരിക്കത്തില്ല അവർ വെറുക്കപ്പെട്ടവരാണ് ഹല്ലേലൂയ ഹല്ലേലൂയ ഓ സമരി വ്യക്തി उसको देखा ആ ശമരിയക്കാരൻ ആ വീണു കിടന്ന വ്യക്തിയെ കണ്ടു और उसको उठाया ആ വ്യക്തിയെ എഴുന്നേൽപ്പിച്ചു और गधे में बैठाकर हॉस्पिटल पहुंचा തന്റെ കഴുതപ്പുറത്ത് കയറ്റി അദ്ദേഹത്തെ കൊണ്ടുപോയി Hallelujah. Hallelujah. Praise the Lord. Praise the Lord. ये सामरी व्यक्ति ई शमरिया कारण आपके जीवन में നിങ്ങളുടെ ജീവിതത്തിൽ Hallelujah. Hallelujah. कौन हो सकता है അതാരാണ് हां അതാരാണ് कौन ആരാണ് Hallelujah. 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 मुझे यीशु ने देखा എന്നെ യേശു കണ്ടു और वहां से उठाया അവിടെ നിന്ന് യേശു എന്നെ പുറത്തെടുത്തു एक अच्छा सुरक्षित जगह पर रखा എന്നെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എന്നെ കൊണ്ടുനിർത്തി और मैं वहां पर चंगा हो गया ഞാൻ അവിടെ സൗഖ്യം പ്രാപിക്കാൻ ഇടയായി തീർന്നു ആ ദുനിയാക്കി ചോർത്ത പരമേശ്വരൻ കേ വചനം കൊ പാടതാ ഇപ്പോൾ ഞാൻ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ അവന്റെ വചനവുമായി ഞാൻ പോകുന്നു ഹല്ലേലൂയ 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 ഹോ സക്തെ ആജ് ആപ് ബി ഗിരേ ഹുവേ ഹേ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വീണു കിടക്കുന്ന അവസ്ഥയിലായിരിക്കാം യേശു ആപ്കോ ദേഖ് റഹാ ഹേ യേശു നിങ്ങളെ കാണുന്നുണ്ട് Hallelujah. Hallelujah. Praise the Lord. Praise the Lord. യേശു आपको उठाने आ रहा है. യേശു നിങ്ങളെ എഴുന്നേൽപ്പിക്കാനായി വരികയാണ്. आपकी इस बुरी हाल से आपको उठाएगा. നിങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ യേശു വരികയാണ്. और अच्छा सुरक्षित जगह पर पहुंचा देगा. നല്ല സുരക്ഷിതമായ ഒരു ഇടത്തിലേക്ക് കൊണ്ടുപോകുവാൻ യേശു വരികയാണ്. दुनिया में ऐसा परमेश्वर आपको कहीं भी नहीं ഈ ലോകത്തിൽ അങ്ങനെയുള്ള ഒരു ദൈവത്തെ നിങ്ങൾക്ക് കാണുവാൻ കഴിയില്ല. യേശു जैसा प्रेम യേശു जैसा परमेश्वर आपको कहीं भी नहीं യേശുവിനെ പോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയും നിങ്ങൾക്ക് വേറെ എവിടെയും കാണുവാൻ കഴിയില്ല. जो आपको उठा सकता है നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം Hallelujah. Bible बताता है. वचनम ഇങ്ങനെ പറയുന്നു. वो घायल हुआ व्यक्ति को महलम पट्टी बनाता है. മുറിവേറ്റ വ്യക്തിയെ അവൻ സൗഖ്യമാക്കുന്നു. आज परमेश्वर मुझे भी उसी तरह से महलम पट्टी बांधा और अच्छा सुरक्षित जगह पर रखा. ആ വീണു കിടന്ന വ്യക്തിയുടെ മുറിവുകളെ കെട്ടിയതുപോലെ യേശു എൻ്റെ മുറിവുകളെ കെട്ടുവാൻ ഇടയായി. ജോ മേരേ സാത്ത് ഹുവാ ആപ്കെ സാത്ത് ബി ഹോഗാ. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ഞാൻ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിലും അത് തന്നെ സംഭവിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ 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 ഹോ സക്താ ഹൈ ആപ് ബിമാരി സേ ഗീർ ഗയേ ഹേ. ചിലപ്പോൾ നിങ്ങൾ രോഗത്താൽ വീണു കിടക്കുന്നവരായിരിക്കാം. ഹോ സക്താ ഹൈ ഗരീബി സേ ആപ് ഗീർ ഗയേ ഹേ. നിങ്ങൾ ജീവിതത്തിൽ സാമ്പത്തികമായി നിങ്ങൾ വീണു കിടക്കുന്നവരായിരിക്കാം. ഹോ സക്താ ഹൈ ആപ് ഗൽത്തി സേ ജെറിഖോ കി ഓർ ഗയേ ഹേ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തെറ്റായ ദിശയിലേക്ക് എരിഹിലേക്ക് പോകുന്നവരായിരിക്കാം. ലേക്കിൻ ആജ് യേശു ആപ്കോ പുകാർ റഹാ ഹേ. എന്നാൽ ഇന്ന് യേശു നിങ്ങളെ വിളിക്കുകയാണ്. ആവോ മേരേ പാസ്. എൻ്റെ അടുക്കലേക്ക് വരിക. മേ തുമേ ജെറുസലേം കി ഓർ ലേ ജാഉംഗാ. ഞാൻ നിന്നെ യെരുശലേമിലേക്ക് കൊണ്ടുപോകാം. മേ തുമേ സബ് കുഛ് ദൂംഗാ. ഞാൻ നിനക്ക് നൽകേണ്ടതെല്ലാം നൽകി തരാം. ഹംസേ വാദാ കർത്താ ഹേ വോ. ദൈവം നമ്മളോട് വാഗ്ദത്തം ചെയ്യുന്നവനാണ്. ഹംസേ കേതാ ഹേ വോ. നമ്മളോട് അവൻ പറയുകയാണ്. മാംഗോ തോ ദിയാ ജായേഗാ. നമ്മൾ അവനോട് ചോദിച്ചാൽ നമുക്ക് അത് ലഭിക്കാൻ ഇടയായി തീരും. നമ്മൾ ആവശ്യപ്പെട്ടാൽ ആ ദൈവം നമുക്ക് നൽകുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ ഹല്ലേലൂയ ആജ് മുജേ ദേഖിയേ. നിങ്ങൾ എന്നെ നോക്കുക. മേ കഹാ താ. ഞാൻ എവിടെയായിരുന്നു? മിറ്റി സേ ഉഠാകർ. ഞാൻ മണ്ണിൽ നിന്ന് ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചു. മുജേ ആജ് പൂരാ ഹിന്ദുസ്ഥാൻ മേ സിഎം ഡിഎം കേ സാത്ത് ബൈഠാകർ മുജേ പരമേശ്വര ആശിസ് കർ റഹാ ഹേ. മണ്ണിനെ തന്നെ എഴുന്നേൽപ്പിച്ച ദൈവം മിനിസ്ട്രേഴ്സിന്റെ മന്ത്രിമാരുടെ ഉന്നതന്മാരായ ആളുകളോട് കൂടെ ദൈവം എന്നെ നിരുത്തിയിരിക്കുകയാണ്. കഹാ സേ കഹാ പോഞ്ച് ഗയ. എവിടെ നിന്ന് എവിടെ ദൈവനെ എത്തിച്ചു എന്ന് നിങ്ങൾ നോക്കുക. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ഇസിലി മേരെ ഭായോ ബഹനോ. ഞാൻ അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങളോട് പറയട്ടെ. ആജ് കി ശാം. ഇന്ന് രാത്രിയിൽ. ആപ്കാ ഡിസിഷൻ കി ബാത് ഹേ. നിങ്ങളുടെ നിർണയത്തിന്റെ ദിവസമാണ്. ആപ് ജെറുസലേം കി ഓർ ജായേംഗേ. യാ ജെറിഖോ കി ഓർ ജായേ. നിങ്ങൾ എരിശലേമിലേക്ക് പോകുന്നു അതോ നിങ്ങൾ എരിഹോയിലേക്ക് പോകുന്നു? മുജേ പൂരാ വിശ്വാസ് ഹേ. എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. आप लोग भी यरूशलेम की ओर जाएंगे. നിങ്ങൾ യെരുശലേമിലേക്ക് തന്നെ പോകും.
इस दुनिया में अगर दोबारा नहीं भी मिलेंगे तो वहां मिलेंगे നമ്മൾ ഒരുമിച്ച് വീണ്ടും കാണുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ നിത്യതയിൽ വെച്ച് നമ്മൾ വീണ്ടും കാണും hallelujah 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 mere bhai aur behno ende priya sahodari sahodaramare take a decision today hallelujah innu ningal oru nirnayam edukkuka oru theermanam edukkuka hallelujah hallelujah praise the lord aapko darna nahi hai ningalku bhayapadeyanda aavashyamilla 365 times jesus spoke to us that never ever daro mat hallelujah 365 divasam devan nammodu parayunna oru karyam undu bhayapadeyanda hallelujah 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 daro mat bhayapadeyanda praise the lord praise the lord hallelujah hallelujah praise the lord praise the lord hallelujah hallelujah main aapse kehta hu naan ningalodu ingane parayatte jerusalem ki or chaliye jerusalem ilekku nadakkuga parmeshwar bahut aashish deta jayega ദൈവം നിങ്ങളെ ഒരുപാട് അധികമായി അനുഗ്രഹിക്കുവാനിടയായി തീരും നമ്മൾ ഒരുമിച്ച് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം നമ്മൾ പ്രാർത്ഥനയിൽ തന്നെ നമ്മൾ തുടരും നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം ദൈവമേ എന്റെ കാലുകളെ നേരെയാക്കി യെരുശലേമിലേക്ക് നടക്കുവാനുള്ള ശക്തി നീ എനിക്ക് തരണമേ ഈ മീഡിയയിലേക്ക് നോക്കി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു എന്നെ പോലെയുള്ള ഒരു വ്യക്തി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളോട് ഇവിടെ വരിക യേശു നിങ്ങൾക്ക് പുതിയൊരു ജീവിതം നൽകുവാൻ ഇടയായി തീരും വചനം ഇങ്ങനെ പറയുന്നു നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾക്ക് നൽകി തരുന്ന ദൈവമാണ് ऐसे व्यक्ति जो भारत में है मेरे जैसा कहीं भी भारत के हिंदुस्तान में कोने में हम उन लोगों के लिए प्रार्थना करें परमेश्वर ताकि उन सबको उस जंगलों से उस प्रॉब्लम से ഉസ് ജെറിക്കോ സേ ബാഹർ നിക്കൽകർ ജെറുസലേം കിയോർ ലേ ചലേ എന്നെ പോലുള്ള ഒരു വ്യക്തി ഭാരതത്തിൽ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും കോർണറിൽ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വനത്തിനകത്ത് നിന്ന് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് ദൈവം വരെ പുറത്തു കൊണ്ടുവരട്ടെ അവിടെ എരിഹോ ആകുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം വരെ യെരുശലേമിലേക്ക് നയിക്കട്ടെ ആയേ പ്രാർത്ഥന മേ ഖോ ജായ ഹം ഹല്ലേലൂയ ഒരുമിച്ച് കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥനയിൽ തന്നെ തുടരാം മേ ഉന്നരത് കർത്താ ഹൂ കി നോർത്ത് ഈസ്റ്റ് കേ ലിയേ ആപ് ലോ പ്രാർത്ഥന കരിയേ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ നോർത്ത് ഈസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇതുപോലുള്ള അനേകൽ ആളുകളെ ദൈവം പുറത്തെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക കാരണം സുരക്ഷിതമായ ഒരു ഇന്ത്യ ഒരു ഭാരതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഹല്ലേലൂയ പ്രാർത്ഥനയിൽ തന്നെ നമുക്ക് ഇരിക്കാം ആയിരിക്കാം मेरे मोबाइल को बजा दीजिएगा गाना को हालेलुया ഞാൻ തന്ന മൊബൈലിലുള്ള പാട്ട് നിങ്ങൾക്ക് ഒന്ന് പ്ലേ ചെയ്യാമോ थैंक यू लॉर्ड आइए हम प्रार्थना में खो जाएं हालेलुया കണ്ണുകൾ അടച്ച് പ്രാർത്ഥന നിരതരായിരുന്നു तुझे सलाम मेरे खुदा तुझे सलाम तुझे सलाम तुझे सलाम तुझे सलाम पृथ्वी के सारे लोग तेरे सामने झुकते जाते हैं पृथ्वी के सारे लोग तेरे सामने झुक जाते हैं हाथ उठा कर देते हैं सलामी हाथ उठा कर देते हैं सलामी तुझे सलाम तुझे सलाम तुझे सलाम तुझे सलाम तुझे सलाम तुझे सलाम मेरे खुदा तुझे सलाम मेरे खुदा तुझे सलाम मेरे खुदा
तुझे सलाम मेरे खुदा, तुझे सलाम बनो और महिमा का गीत गाओ, पवित्र बनो और महिमा का गीत गाओ, वो पवित्र है उसकी महिमा करो, वो पवित्र है उसकी महिमा करो, क्योंकि उसने तुम्हें है चुना, क्योंकि उसने हमें है चुना। आवाज उठाकर दो सलामी, आवाज उठाकर दो सलामी, तुझे सलाम, तुझे सलाम, तुझे सलाम, तुझे सलाम, तुझे सलाम मेरे खुदा, तुझे सलाम मेरे खुदा, तुझे सलाम मेरे खुदा, तुझे ഒരു തീവ്രവാദി പാടിയ പാട്ടാണിത്. ആജ് പൂരാ ഹിന്ദുസ്ഥാൻ മേ ഗൂഞ്ച് റഹാ ഹൈ. ഇന്ന് ഈ ഗാനം എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ അവർ കേൾക്കുകയാണ്. പ്രാർത്ഥന ക്യാ, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. ലഗാതാർ 10 ദിൻ ഫാസ്റ്റിംഗ് പ്രയർ മേ ബൈഠാ, 10 ദിവസത്തോളം ഞാൻ ഉപവാസത്തിലിരുന്നു. 2009 മേ ഏക് ഫോൺ ആതാ ഹൈ, ജമ്മു കാശ്മീരിൽ നിന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു. ഏക് ആർമി മുജെ ഫോൺ കർത്താ ഹൈ, ഒരു വ്യക്തി എന്നെ ഫോൺ വിളിച്ചു. മുജെ ബോലാ, എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആപ്കി ഗാന ബഹുത് അച്ഛാ ഹൈ, നിങ്ങളുടെ ഗാനം അത് വളരെ നല്ലതാണ്. ഹം ബോർഡർ മേ ഹമേശ സുൻതേ രഹതേ ഹൈ, ഞങ്ങൾ അത് ബോർഡറിൽ ഞങ്ങൾ അത് കേൾക്കാറുണ്ട്. പരമേശ്വർ മേ മേരെ ദിൽ മേ ഏക് ബാത് ഡാലാ ഹൈ, ദൈവം എൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്ത ഇങ്ങനെ ഇട്ടു. ഔർ ഇസിലേ മേ ആപ്സേ കുജ് മാംഗ്നാ ചാഹ്താ ഹൂം, ഞാൻ അത് അത് ആ ചിന്ത കൊണ്ടാണ് നിങ്ങളെ വിളിക്കുവാനായിട്ടിടയായി തീർന്നത്. ഉസ്നേ മേരെ അക്കൗണ്ട് നമ്പർ മാംഗാ, ആ എൻ്റെ അക്കൗണ്ട് നമ്പർ അദ്ദേഹം ചോദിച്ചു. മേനേ ഉസ്കോ ദിയാ, ഞാൻ അദ്ദേഹത്തിന് ആ നമ്പർ കൊടുത്തു. ഉസ്കേ ദൂസ്രേ ദിൻ 35,000 മേരെ അക്കൗണ്ട് മേ, അതിൻ്റെ രണ്ടാമത്തെ ദിവസം 35,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ അദ്ദേഹം നിക്ഷേപിക്കുവാനിടയായി തീർന്നു. ഉസ്കി കാം കേ ലിയേ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട്. മേ ഹമേശാ ഇസിലിയേ ഖുദാ കോ സലാമി ദേതാ, ഹല്ലേലൂയ, ഞാൻ എപ്പോഴും എൻ്റെ ദൈവത്തിന് സലാം പറയും. മേരെ പരിസ്ഥിതി കേ ലിയേ മേ സലാമി ദേതാ ഹൂം, എൻ്റെ സാഹചര്യത്തിന് വേണ്ടി ഞാൻ ദൈവത്തിന് നന്ദി പറയും. മുജെ ഛോട്ടാ സേ പർമേശ്വര നേ ട്രെയിൻ അപ് കർ ദിയാ കൈസേ ഉസ്കോ സലാമി ദേനാ ഹൈ, ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിലായാലും ചെറിയ സാഹചര്യത്തിലായാലും നമ്മൾ ദൈവത്തിന് സലാം ചെയ്യണം, നന്ദി പറയണം. ഇന്ന് കേരളത്തിന്റെയും മണ്ണിൽ നിന്നിട്ട് ഞാൻ എന്നെ ഉയർത്തിയ ദൈവത്തിന് ഞാൻ സലാം ചെയ്യുകയാണ്, അവന് നന്ദി പറയുകയാണ്. ഞാൻ കേരളത്തിലുള്ള എല്ലാ മലയാളികളെയും നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്.
ജെറുസലേം കി ഓർ അപ്നി കദം കോ ബഡാ യെരുശലേമിലേക്ക് ബോലിയ ജെറുസലേം കി ഓർ നിങ്ങൾ പറഞ്ഞു യെരുശലേമിലേക്ക് ഹം ലോഗ് മിൽ കർ ജെറുസലേം ജായേംഗേ നമ്മൾ ഒരുമിച്ച് യെരുശലേമിലേക്ക് നമ്മൾ പോകും അടുത്ത് നിൽക്കുന്നവരോട് പറഞ്ഞു യെരുശലേമിലേക്ക് ഹം ലോഗ് മിൽ കർ ജെറുസലേം നമ്മൾ ഒരുമിച്ച് യെരുശലേമിലേക്ക് പോകും പ്രൈസ് ദ ലോർഡ് ജെറുസലേം പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ കരങ്ങൾ കൊടുത്തു പറഞ്ഞു നമ്മൾ യെരുശലേമിലേക്ക് പോകും നമ്മള് ഭാരതത്തിലുള്ള എല്ലാവരും നമ്മൾ യെരുശലേമിലേക്ക് പോകും ഹം ബി ജായേംഗേ ഔർ ദൂസരോ കോ ബി ലേ ചലേംഗേ നമ്മള് മെരുശലേ ഹല്ലേലൂയാ ഹല്ലേലൂയാ യേ സമയ ഹേ പ്രാർത്ഥനാ കേ ലിയേ ഹല്ലേലൂയാ ഈ സമയം നമ്മൾ പ്രാർത്ഥനയ്ക്കായി എടുക്കുകയാണ് മേ ചാഉംഗാ കി ആപ് ഉഹീ രഹേഗാ യഹാ പർ ഹല്ലേലൂയാ രോഗികളായിട്ടുള്ള ആളുകൾ മുന്നിലേക്ക് വരിക ആമേൻ ണെങ്കിൽ വളരെ നന്നായിരിക്കും രോഗികളായിട്ടുള്ളവർ ദയവായി മുന്നിലേക്ക് വരിക Praise the Lord. Praise the Lord. यहां पर खाली करके पूरा बीमारियों को लाके जमा कीजिएगा. ഇവിടെ നിങ്ങൾ ഈ ചെയർ എല്ലാം എടുത്തു മാറ്റിയിട്ട് രോഗികളായിട്ടുള്ളവർ മാത്രം മുമ്പിലേക്ക് ഈ സ്ഥലത്തേക്ക് വരിക. രോഗികളായിട്ടുള്ളവർ നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുള്ളവർ മുമ്പിലേക്ക് വരിക. हालेलुया. हालेलुया. आइए कोई जो बीमारी प्रार्थना लेना चाहता है तो यहां पर आइए. ആരെങ്കിലും രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നവർ പ്രാർത്ഥന ആവശ്യമുള്ളവർ ദയവായി ഈ മുമ്പിലേക്ക് ഈ സ്ഥലത്തേക്ക് വരിക. Hallelujah. Hallelujah. अब थोड़ा लाइन में रखिएगा सबको. വോളണ്ടിയർ ശ്രദ്ധിക്കുക. അവരെ ലൈനിലായിട്ട് ഇങ്ങനെ നിൽക്കുക. हम अंदर भी जा सके ऐसा ताकि. Hallelujah. അവരുടെ ഇടയിലൂടെ നടന്നു പോകാനുള്ള സ്ഥലം ഇട്ടിട്ട് നിങ്ങൾ ഒരു ലൈൻ ആയിട്ട് അവരെ നിർത്തുക. ലൈൻ കോ കിജിയേ. Hallelujah. एक के पीछे एक ताकि कोई बीच में घुस सके. യാ ഇങ്ങനെ പുറകിലായിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് Amen. Amen. क्योंकि कई लोग इस उम्मीद से आता है कि प्रभु की दास मुझे प्रार्थना करें तो हालेलुया ഒരുപാട് ആളുകൾ ഈ പ്രതീക്ഷയോട് കൂടിയാണ് വരുന്നത് ദൈവത്തിന്റെ ദാസന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം हालेलुया हालेलुया और इसीलिए मैं आपसे अनुरोध करता हूं कि आप लोग लाइन में रहें അതുകൊണ്ട് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യട്ടെ നിങ്ങൾ ലൈനായിട്ട് നിൽക്കുക ഇടയ്ക്കൂടെ കടന്നു വരാനുള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു സ്ഥലം ഇട്ടിട്ട് നിങ്ങൾ അവരെ നിർത്തുക चलिए ऐसा भी ठीक है कोई बात नहीं कोई बात नहीं है ऐसा भी चलेगा मोटा मोटी एक आदमी बीच में घुस सकने से हो गया ഒരാൾക്ക് പോകാനുള്ള രീതി നടന്നു പ്രാർത്ഥിക്കാനുള്ള സ്പേസ് ഇട്ടിട്ട് നിങ്ങൾ നിർത്തുക യാ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് Amen. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Parmeshwar jarur is waq aapko aashish karega. Hallelujah. Ningale devam Yeshu ningale anugrahikkanattu idayi thirum. Hallelujah. Hallelujah. Main chahunga ki mere senior Pastor Abhishek samne aaye. Njan aagrahikkunu nama Pastor Abhishek Masimi munbottu varum. Aur do परमेश्वर के शब्द के जरिए हमें उत्साहित करें हालेलुया അദ്ദേഹം നമ്മളെ ദൈവ വചനത്തിൽ നിന്ന് ശബ്ദത്തിൽ നിന്ന് നമ്മളെ ഉത്സാഹിപ്പിക്കാൻ ഇടയായി തീരും क्योंकि यीशु का मिनिस्ट्री में हमेशा दो-दो भेजता था हालेलुया യേശുവിന്റെ സുശ്രൂഷയിൽ രണ്ട് പേരെ വെച്ചാണ് ദൈവം അയച്ചത് उसी तरह से हम भी दो-दो आपके सामने हालेलुया അതുപോലെ തന്നെ രണ്ട് പേരെ വെച്ച് ഇന്ന് നിങ്ങളുടെ നടുവിലുണ്ട് आइए हम जोरदार तालियों से भाई अभिषेक को स्वागत करें അഭിഷേക് പാസ്റ്ററിനു വേണ്ടി കരങ്ങൾ അടിച്ച് നന്ദി പറയാം I greet you this evening. ഈ രാത്രി സമയം ഞാൻ നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. I know it's already late. എനിക്കറിയാം ഇത് ഓൾറെഡി ഞാൻ ഒത്തിരി താമസിച്ചിട്ടുണ്ട്. Thank God for your wonderful patience. നിങ്ങളുടെ സ്തോത്രം നല്ല മനസ്സിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. I will not take much of the time. ഞാൻ അധികം സമയം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. But I believe
even 2 minutes are enough for God to do something extraordinary in your life. Amen. നമ്മുടെ ജീവിതത്തിലെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ അസാധാരണ കാര്യങ്ങൾ ചെയ്യാൻ കർത്താവിന് 2 മിനിറ്റ് മാത്രം മതി. My friend, he has preached the complete Bible, Old Testament and New Testament. Amen. എന്റെ സ്നേഹിതൻ amen ഇന്ന് പഴയ നിയമവും പുതിയ നിയമവും മുഴുവനായി പ്രസംഗിച്ചിട്ടുണ്ട്. Next Monday I will be in Jerusalem sharing the word of God. Amen. അടുത്ത മാസം ഞാൻ ജെറുസലേമിലേക്ക് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാനായി കടന്നു പോകുന്നുണ്ട്. When he was talking about Jerusalem, I was reciting the places where we going to go and share the word of God. Amen. Amen. ഇന്ന് ഞങ്ങൾക്ക് യെരുശലേമിനെ കുറിച്ച് കേട്ടു. അത് എവിടെയാണോ ഞങ്ങൾ കടന്നുപോയി ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാനാകുന്ന സ്ഥലം തന്നെയാണ്. I was looking to the banner and I was preaching in a wedding last week. ആ കഴിഞ്ഞ ആഴ്ചയിലെ ഞാൻ ബാക്കിൽ സ്റ്റോർ പുറകിൽ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ആ ടൈറ്റിൽ അനുസരിച്ച് പ്രസംഗിപ്പാനിടയായി തീർന്നു. See, God requires only 2 minutes or less than a minute to do a miracle. Amen. കർത്താവിന് 2 മിനിറ്റോ അതിലെ താഴെ മിനിറ്റ് മാത്രം മതി കർത്താവിനെ പ്രവർത്തിപ്പാൻ. He is a God that changed the colors of the water. Amen. ഈ നമ്മുടെ ദൈവം വെള്ളത്തിന്റെ കളർ മാറ്റിയ ദൈവമാണ്. The water that is tasteless, he bring the taste into it. Amen. രുചിയില്ലാത്ത വെള്ളത്തെ രുചിയുള്ളതാക്കി മാറ്റിയവനാണ്. Tonight I want to tell you the same God is here to tell you fear not for your life because he is in control. ആമേൻ. ഇന്ന് രാത്രി പറയട്ടെ, ആമേശം ഭയപ്പെടണ്ട, ആ കർത്താവായ നമ്മുടെ ദൈവം നടുവിലുണ്ട്, അവൻ സകലതിനെ നിയന്ത്രിക്കുന്ന ദൈവമാണ്. One of my favorite verses in the Bible, it says, in the beginning God created. എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു വചനമാണ്, ബൈബിൾ പറയുന്നു, ആമേൻ, ആദിയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. That is one of the verses that I grew to be a Christian. എന്റെ ക്രിസ്തീയ ജീവിതത്തിലെ വളർച്ചയ്ക്ക് കാരണമായ ഒരു വചനമാണ് അത്. If God is in your beginning, your end will be great. Hallelujah. ആമേൻ. ദൈവം നിന്റെ ജീവിതത്തിന്റെ ആരംഭം ഉണ്ടെങ്കിൽ അവസാനം മഹത്തായിരിക്കും. If God is there at the start of your life, just believe how much he gonna create things in you. കർത്താവ് നിന്റെ ജീവിതത്തിന്റെ നടുവിൽ ആരംഭമായിരിക്കുന്നെങ്കിൽ എത്ര അധിക സൃഷ്ടിപ്പുകളായിരിക്കും നടക്കുന്നു മനസ്സിലാക്കുക. So the beginning says there is a God who is a creator. ആരംഭത്തിൽ പറയുന്നു ദൈവം സൃഷ്ടിക്കുന്നവനാണ്. That God has been said in Hebrew Jehovah Bara. Amen. Har ee devathe kude bra amen bhashayil bannu Jehovah Bara enaanu. Listen this very carefully. That God in Hebrew has been given a name and we call him Jehovah Bara. Amen. Ee devathe kurichu bra bhashayil parana paaraanu Jehovah Bara. The meaning of Jehovah Bara is amen Jehovah Bara and the walking the artham. He creates something out of nothing. Amen. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലതും സൃഷ്ടിക്കുന്നവനാണ്. He creates something out of nothing. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലതും സൃഷ്ടിക്കുന്നവൻ. If there is nothing in your life, നിന്റെ ജീവിതത്തിൽ ഇന്ന് ഒന്നുമില്ലായിരിക്കും. You have Jehovah Bara tonight. എന്നാൽ ഇന്ന് രാത്രി Jehovah Bara നിന്റെ നടുവിലുണ്ട്. The earth was empty, formless, and there was darkness. Amen. Hallelujah. ആരംഭത്തിൽ അത് ഇരുളായിരുന്നു, ഒന്നുമില്ലായിരുന്നു. Nothing was visible. Amen. ഒന്നും കാഴ്ചക്കായില്ലായിരുന്നു. Everything was empty. എല്ലാം ശൂന്യമായിരുന്നു. But God came in the scene. എന്നാൽ അവൻ കർത്താവ് ഇറങ്ങി വന്നപ്പോൾ Jehovah Bara came. Jehovah Bara വന്നപ്പോൾ created everything out of nothing. അവൻ എല്ലാം ശൂന്യതയിൽ നിന്ന് സകലതും സൃഷ്ടിച്ചു. Tonight I pray upon your life. ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ ജീവിതത്തെ നോക്കി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. That you are going with the name Jehovah Bara upon your life. അവൻ നിങ്ങളുടെ ജീവിതത്തിൽ Jehovah Baraയുമായി നിങ്ങൾ കടന്നുപോകാൻ. You are going in your job with the name Jehovah Bara. അവൻ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ Jehovah Baraയുമായി കടന്നുപോകുന്നു. You are going with the name Jehovah Bara in your business. Hallelujah. നിങ്ങളുടെ വ്യവസായ മേഖലകളിൽ യഹോവ ബാരയുമായി നിങ്ങൾ കടന്നു പോകട്ടെ. God is creating greater things out of nothing. ആമേൻ. ശൂന്യതയിൽ നിന്ന് ദൈവം അസാധാരണമായ മഹത്തായത് സൃഷ്ടിച്ചു. Come on, somebody give glory to God. ആമേൻ. ഇവിടെ നിൽക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. You know, in this meeting I want to tell you God loves everybody. ഈ മീറ്റിംഗിൽ ഞാൻ എന്ന് പറയട്ടെ, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. He is knocking at the door. Amen. അവൻ നിങ്ങളുടെ വാതിലുകളിൽ മുട്ടുന്നു. Only thing you have to say, God, I give it all. നീ ചെയ്യേണ്ട ഒരേ കാര്യം മാത്രമേ ഉള്ളൂ, കർത്താവേ എന്നതാ മുഴുവനായി തരുന്നു. I give it all. ഞാൻ എല്ലാം മുഴുവനായി തരുന്നു. I give it all.
ഞാൻ എല്ലാം മുഴുവനായി തരുന്നു. In the Bible, a child had 5 loaves and 2 fishes. Amen. വേദപുസ്തകം നമ്മൾ പഠിപ്പിക്കുന്നു അഞ്ചപ്പം രണ്ട മീനും കൈവെച്ചിരിക്കുന്ന ഒരു മകനെ കുറിച്ച്. He gave it all. അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന എല്ലാം അവൻ കൊടുത്തു. 20,000 people out of the meeting walked satisfied. Amen. 25,000 പേർ അവൻ അവിടെ കഴിച്ച് തൃപ്തരായി. We have a God, Jehovah Bara, create something out of nothing. Hallelujah. നമുക്ക് യഹോവ ബാറയായ ദൈവമുണ്ട്. അവൻ ശൂന്യതയിൽ നിന്ന് സകലതും സൃഷ്ടിക്കുന്ന ദൈവമാണ്. Every young man who has supported this meeting. Amen. ഈ മീറ്റിംഗിനെ സമൻ ഹല്ലേലൂയ സഹായികളായിരിക്കുന്ന യൗവനക്കാരോട്. You people have taken loan and created this meeting. ഒരു പക്ഷേ നിങ്ങൾ ലോൺ എടുത്തിട്ടായിരിക്കാം ഈ മീറ്റിംഗിൽ കാര്യങ്ങൾ ക്രമീകരിച്ചത് നോക്കി കഴിഞ്ഞാൽ ഈ മീറ്റിംഗ് വളരെ സക്സസ് ആണ് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു ഈ വാക്കുകൾ പറയുക ഞാൻ പറയട്ടെ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ശൂന്യതയിൽ നിന്ന് നിങ്ങൾ മഹത്തായ കാര്യങ്ങളെ സൃഷ്ടിക്കും get ready for the best opportunity get ready for a best blessing get ready for open door get ready for the revival because God is in his word and coming over your life amen varun divasangale daiyaprothigal varun divasangale vaadiliga thurakkuvan varun divasangale unarvini vendi innu pagakalam daivathinte aathmaavine innu daivasabha swigarikkuka when you are going back to your homes ningada veetil മടങ്ങി പോകുമ്പോൾ say Jehovah Bara പറയുക യഹോവ ബാര tomorrow morning when you gonna get up amen അടുത്ത ദിവസം രാവിലെ ഉയർത്തെഴുന്നേ amen ഉണരുമ്പോൾ hold your wallet and say Jehovah Bara നിങ്ങളുടെ പേഴ്സ് എടുത്ത് പറയുക യഹോവ ബാര when you look to your children നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി you cannot do anything for them അവർക്ക് വേണ്ടി നിനക്ക് ഒന്നും ചെയ്യാൻ നിന്റെ കൈയില്ല but Jehovah Bara can do everything for them എന്നാൽ യഹോവ ബാരക്ക് നിന്റെ തലമുറയ്ക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ കഴിയും if God can lift an naxalwadi amen അവനെ ആ നക്സൽ And now he is walking with the CMs. അവനെ the CMs നോട് കൂടെ നടക്കുന്നു. The same God can do create something out of nothing in your life. ആ ദൈവത്തിനെ നിന്റെ ജീവിതത്തിലെ ശൂന്യതയിൽ നിന്ന് അസാധാരണമായ സൃഷ്ടിപ്പാൻ കഴിയും. That is why on the first day I said Jehovah Shammah, he is there. അതുകൊണ്ട് ഒന്നാം ദിവസം ഞാൻ പറഞ്ഞത് യഹോവാ ഷമ്മാ അവൻ നമ്മുടെ നടുവിലുണ്ട് അവൻ നമ്മുടെ നടുവിലുണ്ട് Don't search your blessings here and there. ആമേൻ ദൈവം നിങ്ങളുടെ അനുഗ്രഹങ്ങളെ സ്ഥാപിതമാക്കി Don't cry for your blessings here and there. നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ കരയേണ്ട കാര്യമില്ല The one that has created everything is there in your life. എല്ലാം സൃഷ്ടിച്ചവൻ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ആക്കി വെച്ചിരിക്കുന്നു Only thing that you have to do is to open your mouth and say I have Jehovah Bara ഒരു കാര്യം മാത്രം ചെയ്യുക നിന്റെ അധരം തുറന്നു പറയുക യഹോവ ബാര ലാസ്റ്റ് മിനിറ്റ് ലാ അവസാനത്തെ മിനിറ്റിൽ ജസ്റ്റ് 1 മിനിറ്റ് അവസാനത്തെ 1 മിനിറ്റ് സാം 139 സംഗീതം 1 ആമേൻ 139 ഡേവിഡ് പോറിങ് ഔട്ട് and prostrating himself before God. ദൈവത്തിന്റെ മുൻപാകെ തന്റെ ഹൃദയത്തെ തുറന്ന ദാവീദ് പറയുകയാണ്. He is talking about his mother's womb. അവൻ പറയുന്നത് അവന്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമോ. And he is saying God you have placed me in a secret place. ദൈവമേ എന്നെ അങ്ങ് അവൻ രഹസ്യ അറയിൽ അങ്ങ് സൂക്ഷിച്ചു. When I was studying the word of God God said to me 2020 is a year of secret things. ആമേൻ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞത് 2020 ആമേൻ സ്തോത്രം രഹസ്യ അറയ്ക്കകത്തായിരുന്നു 2022 is a year of secret things 2022 എന്ന് പറഞ്ഞാൽ രഹസ്യ അറയുടെക്കകത്താ if you want to have a secret plan in your life നിങ്ങളുടെ ജീവിതത്തിൽ രഹസ്യമായ പദ്ധതി ഉണ്ടെങ്കിൽ if you want some unique blessings നിന്റെ ജീവിതം അതുല്യമായ അനുഗ്രഹം ആവശ്യമാണെങ്കിൽ let us come to the secret place of God ദൈവത്തിന്റെ രഹസ്യ അറയിലേക്ക് വരിക let us come in the presence of God ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് വരിക David said in that psalm ദാ സംഗീതം ദാവീദ് പറയുക all the days have been ordained by God God has ordained days for you. എനിക്ക് വേണ്ടി ദൈവം ഒരു ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. He has made things beautiful in your life. ആ എന്റെ ജീവിതത്തെ എല്ലാം മനോഹരമാക്കി. You need not to work for anything that God wants to do in your life. നീ നിനക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യമില്ല. നിനക്ക് വേണ്ടി കർത്താവ് സകലതും ചെയ്തു കഴിഞ്ഞു. On the cross he said it is done. കാൽവരി ക്രൂശിൽ യേശു പറഞ്ഞു എല്ലാം നിവർത്തിയായി. It is done. എല്ലാം നിവർത്തിയായി. It is done. എല്ലാം നിവർത്തിയായി. Your blessings are come.
coming. നിന്റെ അനുഗ്രഹം വരികയാണ്. Your promotion is coming. നിന്റെ പ്രൊമോഷൻ വരികയാണ്. Your miracle is coming. നിന്റെ അത്ഭുതങ്ങൾ വരികയാണ്. Your healing is coming. നിന്റെ സൗഖ്യം വരികയാണ്. Bondages are being broken. Bondages are being broken. നിന്റെ ആമേൻ ബന്ധനങ്ങൾ അഴിയുകയാണ്. The secret place gonna be manifested in the year that you are standing. Amen. നിന്റെ ജീവിതത്തിലെ ഈ രഹസ്യ അറകൾ നിന്റെ ജീവിതത്തിലെ അത്ഭുതങ്ങളെ കൊണ്ടുവരും. I am too excited for 2022. ഞാൻ 2022 ൽ ഞാൻ ഒത്തിരി ആനന്ദവാനാണ്, excited ആണ്. Young people get excited. നിങ്ങൾക്ക് ഈ എങ്ങനെ യുവരക്കാരോട് പറഞ്ഞു നിങ്ങൾ വളരെ excited ആകുക. Heaven is returned and the earth will not miss it. Amen. Hallelujah. ദൈവ സ്വർഗ്ഗം സന്ദർശിച്ചു കഴിഞ്ഞാൽ അവൻ ഭൂമി അതിനെ പ്രതികരിക്കത്തില്ല. Heaven has returned and the earth will never fail to yield. Hallelujah. അവൻ ഞാൻ പറയട്ടെ, ഭൂമിയിൽ എന്തെങ്കിലും എഴുതപ്പെട്ടോ സ്വർഗ്ഗം നിനക്ക് മടക്കി തരിക തന്നെ ചെയ്യും. God's plan never fails. ദൈവത്തിന്റെ പദ്ധതികൾ ഒരിക്കലും മാറിപ്പോകില്ല. We gonna pray for you. ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. I believe Pastor Anthony, Pastor Christopher will pray for the sick people. Pastor Anthony, Pastor Christopher രോഗികൾക്കായി പ്രാർത്ഥിക്കും. I will pray for the people who are desperate for a turn around in their life. Amen. ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളിൽ നിരാശരും ദുഃഖിതരായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. I believe if you are a pastor, go ahead and start praying for the people. Amen. നിങ്ങൾ ദൈവദാസന്മാരായ അഭിഷക്തന്മാരായിട്ടുള്ളവർ രോഗികൾക്കായി കരമെച്ചു പ്രാർത്ഥിക്കുക. If there are ministers, there are people who are requesting or leading for a prophetic impartation, you can come on my right. Amen. സ്തോത്രം. ഒരു പ്രവചനികമായ ശുശ്രൂഷയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഈ ടെന്റിന്റെ റൈറ്റ് സൈഡിലെ വലതു ഭാഗത്തേക്ക് കടന്നു വരാവുന്നതാണ്. താങ്ക് യു ജീസസ്. Yeah.
Okay.